യെസ് എല്ലാവർക്കും നമസ്കാരം കേൾക്കാൻ സാധിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഓഡിയോ ഓഡിയോക്ക് പൊക്കരി വെൽക്കം ബാക്ക് യെസ് ഇന്ന് ഞാൻ വളരെയധികം വിഷമത്തിലാണ് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഞാൻ എയറിലാണ് എന്നെ ഊക്കി ഊക്കി വിശ്വാസികൾ കാക്കന്മാർ നമ്മളുടെ ബാസിൽ ആൻ ടീം എം എം അക്ബർ എല്ലാവരും കളത്തിലിറങ്ങിയിരിക്കുകയാണ് നമ്മളെ ഊക്കാൻ വേണ്ടിയിട്ട് അപ്പം എൻ്റെ വിഷമം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കും അപ്പോൾ നിങ്ങളെന്നെ സമാധാനിപ്പിക്കണം എന്നെ ആ വിഷമത്തിൽ നിന്ന് പുറത്തു കിടക്കാൻ വേണ്ടിയിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യണം എന്നാണ് എനിക്ക് ആത്മാർത്ഥമായിട്ട് അഭ്യർത്ഥിക്കാനുള്ളത് പോക്കിരിയു വേണ്ടിയിട്ട് നേതൃത്വം കൊടുക്കുമെന്ന് വിചാരിക്കുന്നു ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് അതെ അപ്പൊ എന്താ പുറത്താനം എല്ലാവരും കൂടി നമ്മൾ കിട്ടും പഞ്ഞിക്കെട്ടു ഓഹ് ഒരാഴ്ച വോട്ട് എന്താണ് പൊരിഞ്ഞ പോരാട്ടമായിരുന്നു അതെ അശോകന്മാർ ഇനി എങ്ങനെ എങ്ങനെ നമ്മൾ തലപൊക്കി നടക്കും നമ്മൾ മൊത്തം നൊണയന്മാരാണ് എന്തെല്ലാം വാദങ്ങളാണ് അതിന്റെ ഇടയിലാണ് എനിക്ക് ഒരാവശ്യം ഉണ്ടായിരുന്നില്ല ജാഹുലീശ്വരനെ വിളിച്ചോണ്ടി വരണ്ട അതും കൂടി കൊണ്ടുവന്ന് ഇല്ലാത്ത പണി ഞാൻ ചോദിച്ചു വാങ്ങിച്ചിട്ടുണ്ട് അപ്പൊ അതും കൂടിയായി അവസാനം അതിപ്പോച്ചാല് ചെറിയ ഓൺ ദ ടോപ്പ് ഓഫ് ദി കേക്ക് എന്നൊക്കെ പറയുന്ന മാതിരി അതുപോലെ കാരണം അവസാനത്തെ ആണിന്നൊക്കെ പറയുന്ന പോലെ രാഹുൽ ഈശ്വർ വന്നിട്ട് എന്നെ മതം പഠിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പോ ആലോചിക്കാനും കൂടി വയ്യ അതാണ് അവസ്ഥ അത്രക്ക് മോശം 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 മോശംന്ന് പറഞ്ഞു കഴിഞ്ഞാ മോശം മോശം ഇതാണ് അവസ്ഥ അപ്പൊ എന്തായാലും നമുക്ക് തുടക്കത്തിൽ കുറച്ച് കാര്യങ്ങളൊന്ന് ഓടിച്ചെന്ന് അവലോകനം ചെയ്ത് അതിന്റെ മറുപടികളോ എന്തെങ്കിലും വിശദീകരണങ്ങളോക്കെ കൊടുക്കണമെങ്കിൽ മാപ്പ് പറിച്ചലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് പോയാലോ അപ്പൊ കരച്ചില് അതെ എല്ലാം ഉണ്ടാവും ഇന്ന് ഒന്നിനൊരു കുറവുണ്ടാവില്ല എന്നുള്ളതാണ് അപ്പോ മറ്റേ അവിടെ ലൈവ് ഓക്കേ ആണല്ലോ അല്ലേ ഓക്കെ അപ്പൊ ഇനി എല്ലാം പറഞ്ഞ പോലെ യെസ് അപ്പൊ നേരെ നമ്മൾ ഇനി ഇതിലേക്ക് കിടക്കയാണ് അപ്പൊ കൊറേ വീഡിയോസ് കഴിഞ്ഞ ആഴ്ച നമുക്ക് എതിരൽ എന്ന് പറഞ്ഞുകൊണ്ട് മറുപടികൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ആദ്യം വന്ന വീഡിയോ എന്ന് പറയുന്നത് നമ്മളുടെ ഞാൻ വീഡിയോ ഒന്നും പ്ലേ ചെയ്ത് മെനക്കെടുത്തുന്നില്ല കാരണം ഒരുപാട് സമയം പോകും വേണമെങ്കിൽ നമുക്ക് നമ്മളുടെ എം എം അക്ബറിന്റെ വീഡിയോ മാത്രം വേണമെങ്കിൽ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചു വേണമെങ്കിൽ കാണാം കാരണം നമ്മുടെ പഴയ നമ്മളെ മതത്തിൽ നിന്ന് പുറത്തെച്ചൊരു ഒരു മഹാനാണല്ലോ അതിൻ്റെ ഒരു ഒരു നന്ദി നമ്മൾ കാണിക്കണല്ലോ എന്തു പറയുന്നത് സംഭവിച്ചു അതെ 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 അപ്പൊ ഇതൊരു കാര്യം ഇബിനസീന യുക്തിവാദിയാണോ എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ എം എം അക്ബർ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് വെച്ചാൽ നമ്മൾ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു ഇബിനസീന അൽ റാസി പിന്നെ അങ്ങനെ കുറെ ആളുകള് മറ്റേ ഹവാരിസ്മി അൽ ഫറാബി പിന്നെ അങ്ങനെ അങ്ങനെ ഇവര് ഇസ്ലാമിക പണ്ഡിതന്മാരാണ് മുസ്ലിങ്ങളാണ് എന്നൊക്കെ പറഞ്ഞു പൊക്കിക്കൊണ്ട് ആളുകളുടെ തനി കൊണം എന്ത് എന്നുള്ളത് സംബന്ധിച്ച് നമ്മൾ എപ്പോഴും പറയാറുള്ള കാര്യമാണ് ഇവരത് വിട്ടു എന്ന് മാത്രമല്ല അതിന് മറുപടി പറഞ്ഞു കുടുങ്ങിയ ഒരു കാര്യമാണ് നമ്മളിപ്പോ ഇവിടെ ജസ്റ്റ് ഒന്ന് കാണാം എന്നിട്ട് നമുക്ക് ബാക്കിയുള്ളതിലേക്ക് കിടക്കാം എന്ത് പറയുന്നു യെസ് അപ്പൊ പിന്നെ ഇത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്തേക്കാം തുടങ്ങിയ മുസ്ലിങ്ങൾ ആഘോഷിക്കുന്ന ശാസ്ത്രജ്ഞന്മാരൊന്നും ഇസ്ലാമിക വിശ്വാസികളായിരുന്നില്ലെന്നും യുക്തിവാദികളായിരുന്നുവെന്നും ചില എക്സ് മുസ്ലിങ്ങൾ പറയുന്നു ശരിയാണോ ശരിയാണ് പണ്ടൊക്കെ ഇത് കാണുമ്പോ കണ്ട നമ്മൾ മറുപടി ഇപ്പൊ പൊളിക്കും എന്ന് പറഞ്ഞിട്ട് ആ ഒരു പണ്ടൊക്കെ ഇത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സത്യത്തിൽ ഇസ്ലാമിക് ഗോൾഡൻ ഏജ് എന്നറിയപ്പെടുന്ന കാലത്ത് ജീവിച്ച ആയിരക്കണക്കിന് ശാസ്ത്രജ്ഞന്മാരുണ്ട് അവരുടെ സംഭാവനകളെ വിശദമായ പഠനങ്ങളുണ്ട് തൗസൻഡ് ആൻഡ് വൺ ഇൻവെൻഷൻസ് ഇൻ ഇസ്ലാം എന്ന് പറഞ്ഞിട്ടൊരു വലിയ ഗ്രന്ഥം തന്നെയുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ബ്രിട്ടീഷുകാരായ ഒരു ഒരു സൊസൈറ്റി ബ്രിട്ടീഷ് ഇസ്ലാമിക് സൊസൈറ്റി അല്ല ഒരു സയൻറ്റിഫിക് സൊസൈറ്റി സൊസൈറ്റിയുടെ പേര് ഞാൻ ഓർക്കുന്നില്ല അവർ പുറത്തിറക്കിയ ഡോക്യുമെന്ററികളുണ്ട് ഇതെല്ലാം അവൈലബിളാണ് ഇത് ഈ ശാസ്ത്രജ്ഞന്മാർ അവരെല്ലാം ഇസ്ലാമിക വിശ്വാസികളായിരുന്നു പരിശുദ്ധ കുറാൽ വിശ്വസിച്ചിരുന്നവരായിരുന്നു റസൂൽ അഹ്ലമയിൽ വിശ്വസിച്ചിരുന്നവരായിരുന്നു ഈ ശാസ്ത്രജ്ഞന്മാരിൽ ഉണ്ടായി വരുന്നതിന് നിമിത്തമായ ഒരു സാഹചര്യം സൃഷ്ടിക്കുകയാണ് ഇസ്ലാം ചെയ്തത് ആ സാഹചര്യം എന്താണ് പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിനെ അറിഞ്ഞാരാധിക്കണമെന്ന് പഠിപ്പിച്ചു അള്ളാഹുവിനെ അറിയേണ്ടത് സൃഷ്ടികളിലൂടെയാണെന്ന് മനസ്സിലാക്കി തന്നു അഫലൂനുബ്ഹ് ഒറ്റകത്തെ പ്രപഞ്ചത്തെ ആദ്യം ഒന്ന് പറയാം ഇതില് ഇദ്ദേഹം കോട്ട് ചെയ്ത ഒരു പുസ്തകം എന്ന് പറഞ്ഞിട്ട് കോട്ട് സാധനം എന്താണ് ആ ബുക്കിന്റെ പേരൊന്നും അടിയ കേട്ടോ അതിന്റെ ഇൻവെൻഷൻസ് ഈ ബുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ ഒരു വർക്ക് എന്ന് പറയുന്നത് ഇത് ഇപ്പൊ ആരും കോട്ട് ചെയ്യാറില്ല അതാണ് ഒന്നാമത്തെ കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ അത് ഇതിനെ കുറിച്ചുള്ള കഥ അറിയോ ഇത് ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മളെ സിന്താനി പ്രൊജക്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു സംഗതിയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എന്ന് പറഞ്ഞ മാതിരി ഒരു സാധനമാണ് ഇതെന്നും ഇത് ഇതാദ്യം പൊക്കിക്കൊണ്ട് എന്നും ഇസ്ലാമിക ലോകത്ത് തന്നെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു കാര്യമാണ് അതിപ്പോഴും ഇവർ വിട്ടിട്ടില്ല ആ സാധനമാണ് എം എം അക്ബർ പൊക്കി പിടിച്ചുകൊണ്ട് ഇത് വലിയ സംഭവമായിട്ട് അവതരിപ്പിച്ച് ഉത്തരം പറയാൻ വേണ്ടി മെനക്കെട്ടത് എന്നതാണ് ഒന്നാമത്തെ തെറ്റ് ഇതാണ് ഇതിൽ ഇതൊരു സിന്താനി പ്രൊജക്ടിൻ്റെ വേറൊരു വേർഷൻ മാത്രമാണിത് ഇതാണ് ഒരു കാര്യം ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ വേറൊരു വീഡിയോ വിശദമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ട് അത് ആ സമയത്ത് നമുക്ക് കൂടുതലായിട്ട് പറയാം അപ്പോൾ ഇത് അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഇതിൻ്റെ അവസ്ഥ ഇനി രണ്ടാമത്തെ കാര്യം ഇദ്ദേഹം പറഞ്ഞു വരുന്നുണ്ട് അത് നമുക്ക് കേട്ടിട്ട് പറയാം എന്തായാലും ആദ്യം തന്നെ ഈ വാദം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചത് തന്നെ ഇതുപോലൊരു സാധനമായി പണ്ട് നമ്മളെ എം എം അക്ബറും ജബാറുമാഷും നടന്ന സംവാദത്തിൽ അവിടെ ആ സംഗതി സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നത് ആരായിരുന്നു ആഴക്കടലിൽ ഇരുട്ടുണ്ടെന്ന് തെളിയിച്ചു എന്ന് പറഞ്ഞിട്ട് കുറേ ശാസ്ത്രജ്ഞന്മാരെയൊക്കെ കൊണ്ടത് കൊണ്ടുവന്നത് ഇതെല്ലാം ആ ആസിൻതാനി പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് വന്ന ആൾക്കാരായിരുന്നു അവരെയാണ് പൊക്കിക്കൊണ്ടുവന്നത് പിന്നെ ഭ്രൂണശാസ്ത്രത്തിൻ്റെ കഥ നിങ്ങൾക്കറിയാം ഇതെല്ലാം ഒരു സീരിയസ് ആയിട്ട് ചെയ്തു വന്ന സംഗതിയാണ് അപ്പം അങ്ങനെ ഒരു അവസ്ഥ ഇതിനുണ്ട് അതാണ് ഇവിടെ ആദ്യം തന്നെ മറച്ചു വെച്ചിട്ട് അല്ലെങ്കിൽ ഇത് ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കാതെ അതിൻ്റെ ഭാഗമായിട്ട് ഇസ്ലാമിനെ സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചൊരു സാധനത്തെ എടുത്തു വെച്ചിട്ട് ഇതുപോലെ പറയുന്നത് ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എവിടെ ഈ ഒരു ഇസ്ലാമിക് ഗോൾഡൻ ഏജ് എന്ന് പറയുന്ന ഒരു വാക്ക് വന്നത് അത് ഇവർ ആരെങ്കിലും ഇത് ഇതിട്ട് കൊടുത്തത് ഇവിടുത്തെ പ്രൊട്ടസ്റ്റൻ്റ് ക്രിസ്ത്യൻ വിഭാഗക്കാരാണ് അതായത് യൂറോപ്പിൽ അവിടെ വലിയ തോതിൽ ഈ ക്രിസ്ത്യൻ വിഭാഗത്തിൽ നടന്ന് വന്ന അല്ലെങ്കിൽ ഉദയം ചെയ്ത ഒരു ഒരു മുന്നേറ്റ പ്രസ്ഥാനങ്ങൾ എന്ന് എന്നുവെച്ചാൽ അതിനകത്ത് പ്രൊട്ടസ്റ്റൻസും അതുപോലെ കാത്തലിക്സും തമ്മിലുണ്ടായിട്ടുള്ള വിഷയങ്ങളൊക്കെ വന്ന സമയത്ത് ഈ നിങ്ങൾ കണ്ടോ അപ്പുറത്ത് മുസ്ലിങ്ങൾ വലിയ സംഭവമാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇവരെ കൊച്ചാക്കാൻ വേണ്ടിയിട്ട് ഇവരെടുത്ത് ഉപയോഗിച്ചൊരു സാധനമാണ് ഈ ഇസ്ലാമിക് ഗോൾഡൻ ഏജ് എന്ന് പറയുന്ന ഒരു സംഭവം അതാണ് ഇവർ ഇന്ന് കുറേ കഴിഞ്ഞപ്പോൾ നമ്മളുടെ പത്തൊമ്പതാം നൂറ്റാണ്ടൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഇരുപതാം നൂറ്റാണ്ടിലേക്കൊക്കെ എത്തിയ സമയത്ത് ഇത് ഇത് കൊള്ളാലോ പരിപാടി എന്ന് പറഞ്ഞിട്ട് ഇവർ പൊക്കിപ്പിടിച്ച് അത് വെച്ചിട്ട് ഇന്ന് ഇസ്ലാമിനെ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത് അപ്പോൾ ഇത് സംഗതി വെച്ചു കൊടുത്ത ക്രിസ്ത്യാനികൾ അവരുടെ ഒരു കാര്യലാഭത്തിന് വേണ്ടിയിട്ട് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ ഒരു ആശയമാണിത് യഥാർത്ഥത്തിൽ ഇത് ഇസ്ലാമിക് ഗോൾഡൻ ഏജ് അല്ല ഇത് അറബിക് ഗോൾഡൻ ഏജ് ആണെന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം അതായത് ആ ലാംഗ്വേജുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായ സംഗതിയാണ് അതെങ്ങനെയാന്നൊക്കെയുള്ളത് നമുക്ക് വിശദമായിട്ട് പറയണമെങ്കിൽ പറയാം മറ്റൊരു വീഡിയോ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ട് എന്നാലും ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറഞ്ഞു പോകാമെന്ന് വിചാരിക്കുന്നത് ചെറിയൊരു വീഡിയോ ആണ് ഒമ്പത് പത്ത് മിനിറ്റിന്റെ കാര്യമുള്ളു നമുക്ക് നോക്കിയിട്ട് പോകാം അല്ലെ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് അവിടെ ഇല്ല നമുക്ക് അതിന്റെ അടിസ്ഥാനത്തിൽ ബ്രിട്ടീഷുകാരായ ഒരു ഒരു സൊസൈറ്റി ബ്രിട്ടീഷ് ഇസ്ലാമിക് സൊസൈറ്റി അല്ല ഒരു സയന്റിഫിക് സൊസൈറ്റി സൊസൈറ്റിയുടെ പേര് ഞാൻ ഓർക്കണില്ലല്ലോ അവർ പുറത്തിറക്കിയ ഡോക്യുമെന്ററികളുണ്ട് ഇതെല്ലാം അവൈലബിൾ ആണ് ഇത് ഈ ശാസ്ത്രജ്ഞന്മാർ അവരെല്ലാം ഇസ്ലാമിക വിശ്വാസികളായിരുന്നു പരിശുദ്ധ ഖുറാലിൽ വിശ്വസിച്ചിരുന്നവരായിരുന്നു റസൂർ അല്ലാസ്ലമയിൽ വിശ്വസിച്ചിരുന്നവരായിരുന്നു ഈ ശാസ്ത്രജ്ഞന്മാരിൽ ഉണ്ടായി വരുന്നതിന് നിമിത്തമായ ഒരു സാഹചര്യം സൃഷ്ടിക്കുകയാണ് ഇസ്ലാം ചെയ്തത് ആ സാഹചര്യം എന്താണ് എന്താണ് പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിനെ അറിഞ്ഞ ആരാധിക്കണമെന്ന് പഠിപ്പിച്ചു അള്ളാഹുവിനെ അറിയേണ്ടത് സൃഷ്ടികളിലൂടെയാണെന്ന് മനസ്സിലാക്കി തന്നു അഫലൂനൽ ഒട്ടകത്തെ പ്രപഞ്ചത്തെ ആകാശങ്ങളെ ഭൂമിയെ പർവ്വതങ്ങളെ ഇതെല്ലാം കുറിച്ച് പഠിക്കാൻ എന്തിനാ എന്തിനാ പഠിച്ചവനെ അറിയാൻ മനസ്സിലാക്കാൻ അങ്ങനെ മനസ്സിലാക്കുമ്പോഴാണ് അള്ളാഹുബിന്റെ മഹത്വം ഉൾക്കൊണ്ടുകൊണ്ടാണ് അലഹദില്ലാ എന്ന് പറയാൻ കഴിയുക ഒരു മുസ്ലിം ദിവസേന പതിനേഴ് തവണ നിർബന്ധമായും അലഹമുല്ലാഹ് അബ്ബുല്ലാലം എന്ന് പറയുമ്പോൾ ഈ മഹത്വം ഉൾക്കൊള്ളണം ആ മഹത്വം ഉൾക്കൊള്ളാൻ അള്ളാഹുവിന്റെ സൃഷ്ടി പ്രപഞ്ചത്തിലൂടെ കണ്ണോടിക്കണം ആ സൃഷ്ടി പ്രപഞ്ചത്തെക്കുറിച്ച് കുറിച്ച് പഠിച്ചത് അവരതിനാ മനസ്സിലാക്കുന്നതാ അതിനു വേണ്ടി പഠിച്ച ആ പഠനത്തോടൊപ്പം തന്നെ സ്വാഭാവികമായും അവർ ഫിലോസഫികൾ പഠിച്ചു അവർ തത്വശാസ്ത്രങ്ങൾ പഠിച്ചു വ്യത്യസ്ത മതങ്ങളെക്കുറിച്ച് പഠിച്ചു ഞാൻ പറഞ്ഞല്ലോ ഈ ലോകത്തിന്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിലുള്ള വിജ്ഞാനീയങ്ങളെല്ലാം കരസ്ഥമാക്കുന്നതിന് വേണ്ടി അവർ പരിശ്രമിച്ചു ഒരു വിശ്വാസിയുടെ കളഞ്ഞുപോയ സ്വത്താണ് വിജ്ഞാനമെന്നും വിജ്ഞാനം എവിടെ കണ്ടാലും അത് സ്വീകരിക്കേണ്ടത് ഒരു വിശ്വാസിയുടെയും വിശ്വാസിനിയുടെയും ഉത്തരവാദിത്വമാണ് എന്നുമല്ലാമുള്ള റസൂർ അഹില്ലാ അലൈഹി വസ്ലമിയുടെ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ അവർ പ്രാപഞ്ചിക വിജ്ഞാനീയങ്ങൾ മനുഷ്യ വിജ്ഞാനീയങ്ങൾ അതിലേക്ക് അവർ കൂടിയിട്ടിറങ്ങി അപ്പൊ സ്വാഭാവികമായും ഒരുപാട് തത്വശാസ്ത്രങ്ങളും പ്രത്യയശാസ്ത്രങ്ങളും ലോകത്തിന്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിലെ അറിവുകളുമെല്ലാം വന്നു അവർക്കിടയിലേക്ക് ആ അറിവുകൾ വന്നപ്പോ അവിടെ സ്വാഭാവികമായും അതിൻ്റെ സ്വാധീനങ്ങൾ ആ അറിവുകളുടെ സ്വാധീനങ്ങൾ അവരുടെ വിശ്വാസങ്ങളിൽ ഉണ്ടായി അവരുടെ വിശ്വാസങ്ങളിലുണ്ടായി കാഴ്ചപ്പാടുകളിലുണ്ടായി അവർ പറയുന്ന തത്വശാസ്ത്രങ്ങളിലുണ്ടായി അതനുസരിച്ച് ഓക്കെ ഇതില് പറഞ്ഞു വെക്കുന്ന കാര്യം ഏകദേശം പുള്ളിയുടെ ഒരു സ്ഥിരം പരിപാടിയാണ് അതായത് ഇബിന സീന യുക്തിവാദിയാണോ എന്നാണ് ചോദ്യം അതിലേക്ക് എത്തുന്നതിന് മുന്നേ കുറെ പശ്ചാത്തലം ഇങ്ങനെ വിശദീകരിച്ച് പോവാണ് അപ്പോൾ ഇതിൽ നിങ്ങൾ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാം ആണ് ഇതിനെല്ലാം വഴി വെച്ചതെന്നാണ് ഈ പറഞ്ഞ് സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് സത്യത്തിൽ അതൊന്നും അതായത് കോൺക്വസ്റ്റ് നടത്തിയിട്ടുണ്ട് ഇസ്ലാമിൻ്റെ ഉണ്ടായിട്ടുള്ള കോൺക്വസ്റ്റ് അവിടെ ഉണ്ടായിട്ടുണ്ട് കച്ചവട യാത്രകൾ ഉണ്ടായിട്ടുണ്ട് കച്ചവടം നടത്താൻ വേണ്ടിയിട്ട് ചെന്ന് കഴിയുമ്പോൾ പിന്നെ സംഭവിക്കുന്ന എന്താണ് അതിലൊരു പിടിച്ചടക്കൽ വരുന്നുണ്ട് അങ്ങനെ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് അവിടെയുള്ള സാധനങ്ങൾ മുഴുവൻ തങ്ങളുടെ ലാംഗ്വേജിലേക്ക് മാറ്റുന്ന പരിപാടിയും അങ്ങനെയുള്ള ആ ഒരു എടുക്കുന്ന പരിപാടി അതായത് മറ്റ് ഇപ്പോൾ ഇന്ത്യ നടക്കുള്ള സംഗതികൾ കൊണ്ടുപോയിട്ട് അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തതിനെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അതുപോലെ പല കാര്യങ്ങളും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള സാധനങ്ങൾ ചെയ്തിട്ടുണ്ട് അതൊക്കെ അവിടെ നടന്നിട്ടുണ്ട് അപ്പോൾ അവിടെ ഒരു ലാംഗ്വേജിൻ്റെ ഒരു ആധിപത്യം ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഒരു വസ്തുത തന്നെയാണ് അവിടെയും കടന്നു വരുന്നത് അത് അറബി ലാംഗ്വേജിൻ്റെ തന്നെയാണ് അതല്ലാതെ അറബി എന്ന് പറയുന്ന ആ കൂട്ടം ആളുകളുടെയല്ല അതിൽ ഒരുപാട് ആളുകൾ അതിനകത്ത് പങ്കെടുത്തിട്ടുണ്ട് എന്ന് വെച്ചാൽ ഇപ്പോൾ പേർഷ്യൻസ് ആയിട്ടുള്ള ആളുകൾ അതിനകത്ത് അറബി ലാംഗ്വേജ് ഉപയോഗിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അവർ അറബികളല്ല അവർ ആണ് അങ്ങനെ വിവിധ മേഖലയിലുള്ള ആളുകൾ ഈ ലാംഗ്വേജിലേക്ക് കാര്യങ്ങൾ പറയും ചെയ്യുകയും കൺവേർട്ടിയും ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതിലൊക്കെ ട്വിസ്റ്റ് എവിടെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ചില ആളുകൾ അവിടെ വന്ന് അവരുടെ പിടിച്ചടക്കലുകളും അതുപോലുള്ള കാര്യങ്ങൾ വരുന്ന സമയത്ത് ലൈബ്രറികളടക്കം തീയിടുന്ന ചില സന്ദർഭങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉമറാണെന്നാണ് എൻ്റെ ഓർമ്മ അവിടെ ഒരു 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 സ്ഥലം പിടിച്ചെടുക്കുന്ന സമയത്ത് ഈജിപ്ത് അവിടെ പിടിച്ചെടുക്കുന്ന സമയത്ത് അവിടെ ഒരു ലൈബ്രറി അപ്പം കൂടെയുള്ള ആളുകൾ ചോദിക്കുകയാണ് ഇതെന്ത് ചെയ്യണം ഈ ലൈബ്രറി നമ്മൾ എന്ത് ചെയ്യണം എന്ന് ചോദിക്കുകയാണ് സ്വാഭാവികമായിട്ടും നമ്മളെന്താ വിചാരിക്കുക പറയുന്നത് ആ അതൊരു ലൈബ്രറി അല്ലേ പുസ്തകങ്ങളല്ലേ അത് കത്തിക്കണ്ട എന്ന് പറയുകയാണല്ലോ വേണ്ടത് ഇപ്പോൾ എം എം മെഗർ പറയുന്ന പോലെ ഇസ്ലാം അവിടെ ഒരു ഒരു പശ്ചാത്തലം ഒരുക്കിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ കൊടുക്കേണ്ട പശ്ചാത്തലം എന്താണ് ആ അത് ലൈബ്രറിയാണ് പുസ്തകമാണ് വിജ്ഞാന ശേഖരമാണ് അത് ഒരിക്കലും നമ്മൾ നശിപ്പിക്കരുത് അത് നമ്മൾ പ്രിസർവ് ചെയ്യണം നിങ്ങൾ എന്ത് വേണേലും തീ കിട്ടും ഇതുമാത്രം തീയിടരുത് എന്നല്ലേ നമ്മൾ പറയേണ്ടത് എന്നാലവിടെ സംഭവിച്ചെന്താണ് നേരെ തിരിച്ചാണ് അതായത് നിങ്ങൾക്ക് പുതിയതായിട്ട് എന്തെങ്കിലും കിട്ടാനുണ്ട് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ കൊണ്ടു നടക്കുന്ന ഇസ്ലാം അത് അപൂർണമാണ് എന്ന് നിങ്ങൾ പറയേണ്ടതായിട്ട് വരും അപ്പോൾ ആ ലൈബ്രറിയിൽ പുതിയത് എന്തെങ്കിലും ഉണ്ടാകാൻ സാധ്യത ഉണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കാൻ പാടില്ല അപ്പോൾ നിങ്ങളത് കത്തിക്കണം ഇനി അതല്ല ഇതിനകത്ത് പ്രത്യേകിച്ചൊന്നും ഇല്ല എന്നാണെന്ന് പിന്നെ അതിൻ്റെ ആവശ്യമില്ലല്ലോ അപ്പോൾ എന്തായാലും കത്തിക്കണമല്ലോ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം എന്നാണ് അവിടെ വരുന്നത് അപ്പോഴും അത് കത്തിക്കാം എന്ന് പറഞ്ഞിട്ട് ആ ലൈബ്രറികൾ തീയിടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഇതിനെക്കുറിച്ചിട്ടൊക്കെയുള്ള ചില പ്രസൻറ്റേഷൻസ് ഇവിടെ നമ്മൾ അസ്കർ അലി പണ്ട് നടത്തിയത് പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അത് ഒരു ഒരു പത്ത് ഇരുപത് മിനിറ്റ് നേ ഒരു സാധനമാണ് നമുക്ക് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് ജസ്റ്റ് വേണമെങ്കിൽ അതൊന്ന് നിങ്ങൾക്ക് കേൾക്കാൻ വേണ്ടിയിട്ടൊരു സാമ്പിൾ വേണമെങ്കിൽ നമ്മൾ പറഞ്ഞു തരാം കേൾപ്പിച്ച് തരാം അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ബാക്കി നമുക്ക് കേൾക്കാം എന്ത് പറയുന്നു ഒരു ജസ്റ്റ് ഒരു സാമ്പിൾ അസ്കർ അലിന്ന് എല്ലാവരും ചോദിക്കാറുണ്ടല്ലോ ഒന്ന് കേട്ടാലോ ഒരു ലേശം അസ്കർ അലിയുടെ ശബ്ദം കേ ശബ്ദം കേട്ടിട്ട് കുറേ കാലമായി അസ്കർ അലി ഓൺ ദ സ്റ്റേജ് ഓക്കെ എന്നിട്ട് നമുക്ക് അക്ബറിലേക്ക് വരാം അസ്കർ അലീനെ ഇടയ്ക്ക് വിളിക്കാറുണ്ട് കഴിഞ്ഞ ദിവസം വിളിച്ചിരുന്നു ആളുകളുടെ ജോലി ജീവിതം ഒക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയാണ്

ഇസ്ലാമിക വേൾഡിൽ നിന്ന് നോബൽ പ്രൈസ് കരസ്ഥമാക്കിയത് വെറും രണ്ട് രണ്ട് വ്യക്തികൾ മാത്രമാണ് ഒരാൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ മറ്റൊരാൾ രണ്ടായിരത്തി പതിനഞ്ചിൽ അബ്ദുസ്സലാം യഥാർത്ഥത്തിൽ ഇദ്ദേഹമായിരുന്നു ഇസ്ലാമിക വേൾഡിൽ നിന്ന് ആദ്യമായി നോബൽ പ്രൈസ് കരസ്ഥമാക്കിയത് ഇദ്ദേഹം ഒരു പാകിസ്ഥാനിയാണ് ഒരു അഹമ്മദീയനാണ് അൺഫോർച്ചുനേറ്റ്ലി ആയിരത്തി തൊള്ളായിരത്തി പാകിസ്ഥാൻ ഗവൺമെന്റിന്റെ സെക്കൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ബില്ലിൽ അഹമ്മദിയെല്ലാം നോൺ മുസ്ലിംസ് ആയി പ്രഖ്യാപിക്കുന്നു അതിൽ ലണ്ടനിലേക്ക് ഹിയർ ഈസ് എ വെരി ക്ലിയർ ആൻസർ ഫോർ ദ ദാറ്റ് ഹൗ ഇസ്ലാം ട്രീറ്റഡ് നാട്ടുകടക്കുകയാണ് എങ്ങനെയാണ് മറ്റ് വിജ്ഞാന ശാഖകളെ ഇസ്ലാം ട്രീറ്റ് ചെയ്തത് എന്നതിന്റെ ഒരു ബെസ്റ്റ് ഉദാഹരണമാണിത് ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഭരണാധികാരി ഉമർ ബിൻ അൽ ഖത്താബ് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ സാദ്ബിനു അബി വക്കാസ് എന്ന് പേരുള്ള മറ്റൊരു സൊഹാബിയുടെ നേതൃത്വത്തിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഓഫ് പീപ്പിളിനെ അദ്ദേഹം പേർഷ്യയിലേക്ക് പറഞ്ഞേക്കുകയാണ് ലാൻഡ് അള്ളഹ പേർഷ്യ എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിലെ സയന്റിഫിക് നോളജിന്റെയും ഫിലോസഫിക്കൽ ടെക്സ്റ്റുകളുടെയും ഒരു സെന്റർ ആയിരുന്നു ഈവൻ ഗ്രീക്കിലേക്കുള്ള ശാസ്ത്രീയ വിജ്ഞാനങ്ങളുടെ ഉറവിടം എന്ന് പറയുന്നത് പെർഷ്യാണെന്ന് പോലും പറയപ്പെടുന്നു സ്വാഭാവികമായും ഇവരവിടെ കയറി ചെന്നു എല്ലാം നശിപ്പിച്ച് നാമാവശേഷമാക്കി അപ്പൊ അവിടെയുള്ള യുദ്ധമുതലിൽ ബ്യൂട്ടിയായി ഭ്യൂട്ടിയായി ഈ സയന്റിഫിക് ടെക്സ്റ്റുകളും അവിടെ ഉണ്ട് അപ്പം ഈ സഹദുബിന് അബി സംശയം ഒതുക്കിയാണ് ഇതിനെ ഞാൻ മുസ്ലിംങ്ങൾക്കിടയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുമോ ഇല്ലേ എന്ന് അവിടെയുള്ള മറ്റു കാര്യങ്ങളിലൊന്നും സംശയമില്ല കേട്ടോ നമ്മൾ നോട്ട് ചെയ്യണം ഇത് അവിടെ അടിമസ്ത്രീകൾ ഉണ്ടാകും അവിടെയുള്ള കൊള്ളമുതലുകൾ ഉണ്ടാകും അതിലൊന്നും സംശയം ഇല്ല കാരണം പ്രവാചകന്റെ കാലഘട്ടത്തിലെ അതെല്ലാം എക്സ്പീരിയൻസ് ചെയ്തതാണ് ഇതൊരു പുതിയ അനുഭവമാണ് അദ്ദേഹം ഖലീഫക്ക് കത്തിയതാണ് ഇത് ഞാൻ മുസ്ലിമീങ്ങൾക്കിടയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യട്ടെയോ അപ്പൊ പറയാണ് ഖലീഫ കത്തിയതാണ് അത് ചെയ്യരുത് ഇൻ ടു ദാട്ടർ അതെല്ലാം വെള്ളത്തിലേക്ക് വലിച്ചെറിയുക If what they contain is right guidance, guidance. the God has given us better വലിച്ചെറിയുകൾ എല്ലാം ഉൾക്കൊണ്ടിരിക്കുന്നത് ഒരു നല്ല ഗൈഡൻസ് ആണ് എങ്കിൽ നമ്മുടെ അള്ളാഹു അതിലേറെ നല്ലൊരു ഗൈഡൻസ് നമുക്ക് തന്നിട്ടുണ്ട് എന്താണ് ആ സാധനം നമുക്കറിയാം അതിന്റെ പുറത്താണ് ഈ പെരിശയിൽ പോയി അറ്റാക്ക് ചെയ്യുന്നത് ഇനി അതെല്ലാം വല്ല എറാണ് എങ്കിൽ അള്ളാഹു നമ്മളെ അതിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട് യുനോ മുഹമ്മദിന്റെ കാലശേഷം നാല് ഖലീഫുമാര് വരുന്നു അവരുടെ കാലശേഷം അമവികൾ കടന്നു വരുന്നു ഇവരാരും മറ്റ് വിജ്ഞാന ശാഖകളിലേക്ക് ഒരു ഇൻട്രസ്റ്റും കാണിച്ചതായി ഇസ്ലാമിക ഹിസ്റ്ററിയിൽ നമുക്ക് കാണാൻ കഴിയില്ല ഇനിസ്റ്റ് ഖുർആാനിന്റെ ഒമ്പതാമത്തെ അധ്യായം മുപ്പത്തിമൂന്നാമത്തെ വചനത്തിൽ അള്ളാഹുവിന്റെ ഖുർആാൻ പറയുകയാണ് ഒരു കാലത്ത് മക്കയിലായിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ മതം എനിക്ക് എന്റെ മതം എന്നെല്ലാം വിളിച്ചു പറഞ്ഞിരുന്ന ഒരാൾ മദീനയിൽ പൊളിറ്റിക്കൽ പവർ ലഭിക്കുമ്പോ നിങ്ങളുടെ പ്രവാചകനെ ഇവിടെ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് മറ്റേ എല്ലാ മതങ്ങളുടെ കാളും ആധിപത്യം ചെലുത്താനാണ് എന്ന് മുഹമ്മദ് തന്റെ അണികളെ യുദ്ധ ക്തിയന്മാരാക്കാൻ വേണ്ടി ഉപയോഗിച്ച ആ ഒരു വചനത്തിൽ ആ ഒരു കുതന്ത്രത്തിന്റെ പിന്നാലെ അതിന്റെ പ്രാക്ടിക്കൽ വശത്തിന് വേണ്ടി ഓടി നടക്കുകയായിരുന്നു ഖലീഫമാരും അമവികളും ബൈ ദിസ് ടൈം ണെങ്കിലും മിഡിൽ ഈസ്റ്റിൽ ഇസ്ലാമാകെ ഇസ്ലാമാകെതിലിക്കുന്നു സ്വാഭാവികമായും ഇസ്ലാമിക് വേൾഡിന്റെ പുറത്തുള്ള ആളുകളുമായിട്ട് മുസ്ലിം കമ്മ്യൂണിറ്റി അവര് ഇന്ററാക്ട് ചെയ്യുന്നു അവരുടെ റിലീജിയസ് മാറ്റേഴ്സിൽ അവര് ഡിബേറ്റുകൾ നടത്തുന്നു അവിടെ ഉണ്ടായിരുന്ന ഫിലോസഫിക്കൽ ടക്സുകൾ അവര് മറിച്ചു നോക്കുന്നു സ്വാഭാവികമായും ഇവരുടെ ഉള്ളിൽ നിന്ന് ഇവരുടെ മൈൻഡുകളിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ ഇങ്ങനെ ഉത്ഭവിക്കുകയാണ് മറ്റൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ ഇങ്ങനെ വരികയാണ് ആ സമയത്ത് ഉദയം ചെയ്ത ഒരു എന്ന് പറയുന്നത് മൂത്തജിലികൾ ആക്ച്വലി യുനോ ഇത് മറ്റു സമൂഹം മുസ്ലിം സമൂഹം ഇതൊന്ന് കേൾക്കണം നല്ലതാണ് നമ്മൾ വെറുതെ വായടിക്കുന്നതിനേക്കാളും നല്ലതായിരിക്കും മര്യാദക്ക് നമുക്ക് പറഞ്ഞിരുന്നു എന്ത് പറയുന്നു സമൂഹത്തിലെ മറ്റു വിഭാഗം ആളുകൾ ഇവർക്ക് നൽകിയ ഒരു ചാപ്പയാണ് ഈ മൂത്തജില നമ്മളിൽ നിന്ന് പി പോയ ആളുകൾ നമ്മളിൽ നിന്ന് തെരിച്ചു പോയ ആളുകൾ എന്നർത്ഥത്തിൽ ഏറ്റവും ലോജിക്കിനെയാണ് വെക്കുന്നത് റവലേഷനെയും എല്ലാം അവരെ സെക്കൻഡറിയായി അല്ലെങ്കിൽ ലോജിക്കുമായി ചേരുന്നതിന് മാത്രം എടുക്കുകയും മറ്റതിനെ ഒന്നുകിൽ തള്ളുകയോ അല്ലെങ്കിൽ റീഇൻറ്റർപ്രിറ്റ് ചെയ്യുകയോ ചെയ്ത പൂർണ്ണമായും യുക്തിചിന്തക്ക് പ്രാധാന്യം കൊടുത്ത ഒരു വിഭാഗമായിരുന്നു മൂത്തജില അമവികൾക്ക് ശേഷം അഭാസികൾ കടന്നു വരുന്നു അഭാസികൾ പക്ഷേ ഈ ഒരു മൂത്തശിലി ആശയത്തിനോട് നല്ല താല്പര്യം കാണിക്കുന്നു സ്വാഭാവികമായും ഒരു റാഷണൽ മൂവ്മെന്റിന് അതിന് പൊളിറ്റിക്കൽ ഒരു സപ്പോർട്ടോടുകൂടെ കിട്ടുന്നതോടുകൂടെ ഇസ്ലാം അതുവരെ കണ്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ പിൽക്കാലത്ത് ഇതുവരെ എത്തിയിട്ടില്ലാത്ത വലിയ ഒരു വൈജ്ഞാനികമായ വിപ്ലവം ഇസ്ലാമിന്റെ അകത്ത് നിന്ന് നടക്കുകയാണ് ശാസ്ത്രം ശാസ്ത്രത്തിൽ ഒരുപാട് കോൺട്രിബ്യൂഷനുകൾ നടക്കുന്നു മെഡിസിന്റെ മേഖലയിലേക്ക് ഒരുപാട് കോൺട്രിബ്യൂഷനുകൾ നടക്കുന്നു ഈ യുനാനി മെഡിസിൻ എന്നെല്ലാം പറയുന്നത് അതിന്റെ ഒറിജിൻ ഗ്രീക്ക് ആണ് പിന്നെ അതിൽ ഇച്ചിരി ഉണക്കക്കാരൊക്കെയും പിന്നെ ഇച്ചിരി പെരിഞ്ചീരകമൊക്കെ ഇട്ട് ഇസ്ലാം അതിനെ അങ്ങ് അബ്സോർബ് ഓക്കെ ആയി മാറുന്നു മാത്രമല്ല സമാധാനത്തിന്റെ ഒരു സെന്ററായി ബാദാദ് മാറുകയാണ് ആ കാലഘട്ടത്തിലെ അബ്ബാസി ഖലീഫമാരായിരുന്ന റഷീദ് മാമൂൻ ഇവരെല്ലാം ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നു അവിടെ ഫ്രീ സ്പീച്ച് ഉണ്ടായിരുന്നു അവിടെ ഡിബേറ്റുകളെ പ്രൊമോട്ട് ചെയ്തിരുന്നു പക്ഷേ ഇവിടെ നമ്മൾ മറക്കാൻ പാടില്ലാതെ ഒരു കാര്യമുണ്ട് കേട്ടോ അത് ഇസ്ലാമിന്റെ അകത്ത് നിന്ന് വന്ന ഒരു റാഷണൽ മൂവ്മെന്റ് ആണ് എങ്കിലും ഇസ്ലാമിന്റെ പൂർണമായ സ്വഭാവം അതിനെ എടുത്തു കളയാൻ കഴിയില്ല ആ കാലഘട്ടത്ത് മൂത്തുചിലക്ക് പവർ ലഭിക്കുന്ന സമയത്ത് അശ്വരികളെ ഇതിന്റെ ഓപ്പോസിറ്റ് ക്രീഡുകളെ വളരെ ക്രൂരമായി പീഡിപ്പിക്കുകയും മർദ്ദിക്കുകയും അവരെ തടവിലെ ആക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ അത് സ്വാഭാവികമാണ് നമ്മളൊരു പുതിയൊരു റാഷണൽ മൂവ്മെന്റ് തുടങ്ങുമ്പോഴും അല്ല എങ്കിലും ഒരു ഹർത്താൽ നടത്തുമ്പോഴും നമ്മുടെ ഐഡന്റിറ്റി അതിനെ വിട്ടുകൊണ്ട് കളിക്കാനൊന്നും നമുക്ക് പറ്റത്തില്ല ഓക്കെ കോൺട്രിബ്യൂഷൻസ് ഓഫ് ഗോൾഡൻ ഏജ് ടു സയൻസ് അൺഫോർച്ചുനേറ്റ്ലി ഈ കാലഘട്ടത്തിന് ശേഷം മൂത്തജിലുകളുടെ മേളിൽ പിന്നെ അഷ് ക്രീഡിന് ഇസ്ലാമിക ലോകത്ത് ഡോമിനന്റ് ലഭിക്കുകയാണ് അഷ്ലീ ക്രീഡ് എന്ന് പറഞ്ഞാൽ അവർ ഏറ്റവും സുപ്രീമായിട്ട് വെക്കുന്നത് റവലേഷനെയാണ് ഇസ് നോ സ്കോപ്പ് ഫോർ ലോജിക് റീസണിങ് ആൻസർ അവിടെ അതിനൊന്നും ഒരു ഇല്ല ലോജിക് റീസണിങ് അതൊന്നുമില്ല റവലേഷൻ മേളിൽ നിന്ന് വന്നു അംഗീകരിച്ചു ഓക്കെ അത്രയേ ഉള്ളൂ മാക്സിമം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എന്താന്ന് വെച്ചാൽ പൊട്ടിയെടുക്കാം ഈ ഒരു വേരിയേഷൻ ഈ ഒരു ഡിഫറൻസ് ഈ അഷ് ഈ മുത്തസലികളും ഇതൊന്നും ഇസ്ലാമിസ്റ്റുകൾ ഒരിക്കൽ പോലും പച്ചയ്ക്ക് പറയില്ല ഇത് പറഞ്ഞാൽ പൊളിയും ഈ നെറേറ്റീവ്സ് എല്ലാം പൊളിയുന്ന അവിടെയാണ് പക്ഷെ അവര് ഈ ഒരു സാധനം നമ്മളുടെ ഇസ്ലാമിക് ഗോൾഡൻ ഏജ് ഗോൾഡൻ ഏജ് എന്ന് പറഞ്ഞ് ഇങ്ങനെ ഉറക്കത്തിന്ന് വരെ കുത്തിയാണ് ഈ ആദ്യം വിളിച്ചു പോകുന്നത് ഈ സാധനം ഒക്കെയാണ് എന്തായാലും ബാക്കി കേൾക്കാം ഓടിക്കൊണ്ടിരിക്കുന്നത് ീ ഒരു ക്രീഡ് വന്നതോടുകൂടെ ഒരു കാലഘട്ടത്തിൽ സുവർണ ഇസ്ലാം അല്ലെങ്കിൽ ഗോൾഡൻ ഏജ് ഇസ്ലാമിന്റെ സുവർണ കാലഘട്ടത്തിന് അതിന്റെ അന്ത്യകൂദാശ നടത്തിക്കൊണ്ട് പല പണ്ഡിതന്മാരും ഈ ഇസ്ലാമിക വേൾഡിൽ കടന്നു വരികയാണ് അവരുടെ അവരെല്ലാം മറ്റ് വിജ്ഞാനങ്ങളോടൊടുത്ത ഒരു ആറ്റിറ്റ്യൂഡ് കൂടെ നമുക്കൊന്ന് നോക്കാം ഇത് അഹമ്മദ് ബിൻ ഹംബൽ ആൻഡ് അബുൽ ഹസൻ ലഷ്കരി ഇവര് രണ്ടു പേരുമായിരുന്നു ഈ ഒരു മൂവ്മെന്റിന് ഇത്രയേറെ പോപ്പുലാരിറ്റി കൊടുത്തത് ഈ അഹമ്മദ് ബിൻ ഹംബൽ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിനകത്ത് നാല് സ്കൂൾ ഓഫ് ഉണ്ട് നാല് മദഹബുകൾ ഉണ്ട് അതിൽ ഏറ്റവും ഡോക്ടറായ മദഹബിന്റെ ഫൗണ്ടർ ആണ് അഹമ്മദ് ബിൻ ഹംബൽ ഇദ്ദേഹത്തിൽ നിന്നാണ് പിൽക്കാലത്ത് സലഫിസം രൂപപ്പെടുന്നത് പിന്നീട് അതിൽ നിന്നാണ് വഹാബിസെല്ലാം രൂപപ്പെടുന്നത് ഓക്കെ ഗസാലി ഒരുപക്ഷെ ഇസ്ലാമിക ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരാത്ത ആളുകൾക്ക് പോലും സുപരിചിതനായിരിക്കും ഇദ്ദേഹത്തെ ഇസ്ലാമിക ലോകത്തെ അന്ധകാരത്തിലേക്ക് തള്ളിയിടുന്നതിൽ ഇസ്ലാമിന്റെ ചരിത്രത്തിൽ ഇത്രയേറെ വലിയൊരു പ്രാധാന്യമുള്ള വേറൊരു വ്യക്തി ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഇദ്ദേഹത്തെ വേണമെങ്കിൽ ഇസ്ലാമിന്റെ ആദ്യ ശങ്കരാടി എന്നല്ല നമുക്ക് വിളിക്കാം അദ്ദേഹത്തിന്റെ മറ്റ് വിജ്ഞാനങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡ് ഇദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഒരു ഗ്രന്ഥമുണ്ട് അൽമൂല ഈ ഗ്രന്ഥത്തിൽ അദ്ദേഹം മറ്റ് വിജ്ഞാനങ്ങളെയെല്ലാം അഭലപിച്ചുകൊണ്ട് സംസാരിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഇസ്ലാമിന്റെ ഗോൾഡൻ ഏജിൽ ഉണ്ടായിരുന്ന ഇബിനിയെ പോലെ ഫാറാബിയെ പോലെയുള്ള ആളുകൾ അവരെ പ്ലാറ്റോയുടെയും അരിസ്റ്റോട്ടിലിന്റെയും വൈസീകരിച്ചു എന്ന് പറഞ്ഞ് അവരെ കാഫിറുകളാക്കി അവരെ നോൺ മുസ്ലിംസ് ആയി ഇദ്ദേഹം പ്രഖ്യാപിക്കുന്നുണ്ട് മാത്തമാറ്റിക്സ് അത് ഒരുപാട് പിയച്ച വൈകളിലേക്കുള്ള ഒരു കവാടമാണ് എന്ന് ഇദ്ദേഹം ഈ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട് മാത്തമാറ്റിക്സിനോട് ഇത്രയേ അതായത് നമ്മൾ ആലോചിക്കേണ്ടത് ഇവിടെ ഇബിനസീനെ പോലെയുള്ള ആളുകൾ പറഞ്ഞു വെച്ച സംഗതികൾ അന്ന് തന്നെ എതിർപ്പുണ്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ മാത്രമല്ല ആ ചെയ്ത സംഗതികൾ എന്ത് രീതിയിലാണത് ചെയ്തത് എന്ന് വിലയിരുത്തിയിട്ടാണ് ഈ ഇമാമുമാർ പിന്നീട് വന്നിട്ട് അയാളൊരു യുക്തിവാദിയാണ് അതല്ലെങ്കിൽ അയാൾ ഒരു എയ്ത്തിസ്റ്റാണ് എന്ന് പറഞ്ഞ് എഴുതുന്നത് അയാൾ ഫോളോ ചെയ്തതെന്ന് വരെ പറയുന്ന രീതിയിലേക്ക് വരികയാണ് ഇതാ ഇതാണ് നമ്മളുടെ എമാമക്കബുറ പോലെയുള്ള ആളുകൾ ഒളിപ്പിച്ച് വയ്ക്കാൻ ശ്രമിച്ചു പക്ഷേ ഈ വീഡിയോയിൽ അമ്പയ പരാജയപ്പെടുന്നത് നമുക്ക് എന്തായാലും ഇത് കേട്ടിട്ട് നമുക്കത് കേൾക്കുമ്പോഴാണ് നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു ഉദാഹരണ കിട്ടുക അതായിരിക്കും ഇത് ചെയ്യുന്നത് പിന്നെ ഇത് കൂടാതെ ഒരു ഇപ്പോൾ ഒരാൾ ഇവിടെ സജസ്റ്റ് ചെയ്തു നമ്മുടെ മല്ലു അനലിസ്റ്റിൻ്റെ ഒരു വീഡിയോ അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞിട്ട് നമുക്ക് അതും കൂടി ഒന്ന് കേൾക്കാം അതൊരു ചെറിയ വീഡിയോ ആണ് ഒരു അഞ്ച് ഏഴ് ഉള്ളൂ അതും നമുക്ക് ജസ്റ്റ് ഒന്ന് കേൾക്കാം ഓക്കെ മുസ്ലിങ്ങൾക്ക് എവിടെയാണ് എന്നാണ് അതിനകത്ത് ചോദ്യം തന്നെ വളരെ നല്ല ചോദ്യമാണ് അപ്പോൾ അത് നമുക്ക് കേൾക്കാം എതിർപ്പുണ്ടാകാൻ കാരണം ആ കാലഘട്ടത്തിലെ മുസ്ലിം പണ്ഡിതന്മാരെല്ലാം ഒരു പരന്ന ഭൂമിയും ഭൂമിയെ ചുറ്റുന്ന സൂര്യനിലും വിശ്വസിച്ചിരുന്നു പക്ഷെ അന്നത്തെ മാത്മാറ്റീഷ്യൻസ് അവര് ഭൂമി ഘോളമാണ് എന്ന് വിശ്വസിച്ചിരുന്നു ഇദ്ദേഹത്തിന്റെ മറ്റൊരു ഗ്രന്ഥമുണ്ട് ഹിയ ഉലൂമുദ്ദീൻ യുനോ ആ ഗ്രന്ഥത്തിന്റെ ആദ്യ ഭാഗത്ത് വിജ്ഞാനങ്ങളെ ഇദ്ദേഹം ഒരുപാട് ഡിവൈഡ് ചെയ്യുന്നുണ്ട് കൊള്ളാൻ പറ്റുന്നത് കൊള്ളാൻ പറ്റാത്തത് കുറച്ചാളുകൾക്ക് മാത്രം കൊള്ളാൻ പറ്റാവുന്നത് കൊറച്ചു മാത്രം എടുക്കാൻ പറ്റാവുന്നത് ഉണ്ട് അൺഫോർച്ചുനേറ്റ്ലി നിസാമിയ മുൽക്കിന്റെ കാലഘട്ടത്തിൽ അവര് അശ്വരിയ ക്രീഡിനെ പ്രൊമോട്ട് ചെയ്യുന്നു പണ്ട് കിട്ടിയതെല്ലാം ഒരു റിവെഞ്ചായി തിരിച്ചു കൊടുക്കുന്നു സ്വാഭാവികമായും കത്തി വടിവാളൊന്നും ഇല്ലാതെ ഇസ്ലാമിന്റെ ചരിത്രം നമുക്ക് പറയാൻ കഴിയില്ല അശ്വരികളുടെ നേതാവായി അല്ലെങ്കിൽ ബാദാദിന്റെ നിസാമിയ കോളേജിന്റെ സെന്ററിൽ ഗസാലിയെ നിയമിക്കുന്നതോടുകൂടെ ഇസ്ലാമിന്റെ അന്ധകാരം വീണ്ടാമതും തുടങ്ങുകയാണ് ഇദ്ദേഹത്തിന്റെ മറ്റൊരു ഗ്രന്ഥമുണ്ട് ഫുൾ ഓഫ് കോമഡി അൽ ഹിക് ഒരു ഒരു കളിക്കുടുക്ക പോലും തോറ്റുപോകുന്ന കോമഡിയാണ് ഇതിൽ അദ്ദേഹം പറയാണ് ഒരു പരന്ന ഭൂമി ആ ഭൂമിയെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന സൂര്യൻ നക്ഷത്രങ്ങൾ ഇതിനെ കുറിച്ചെല്ലാം ഇതിൽ അദ്ദേഹം വളരെ വ്യക്തമായി പറയുന്നുണ്ട് എന്നിട്ട് അദ്ദേഹം പറയാണ് ഒരറ്റ ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് സൂര്യൻ ഇങ്ങനെ ചുറ്റിത്തീരാനുള്ള കാരണം അല്ലെങ്കിൽ പകലും രാത്രിയും മാറി മാറി വരുവാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ അത് സൂര്യൻ അത്രയും വേഗതയിലാണ് ഇങ്ങനെ ഭൂമിയെ ചുറ്റിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഇദ്ദേഹം അതിൽ വിളിച്ചു പറയുന്നുണ്ട് ഒരു കാലഘട്ടത്തിൽ ശാസ്ത്ര വിജ്ഞാനത്തിന്റെ കേന്ദ്രമായിരുന്ന ഒരിടത്തേക്ക് ലോജിക്കനെ സുപ്രീമായി വെച്ച ഒരിടത്തിലേക്ക് റവലേഷൻ ഏറ്റവും സുപ്രീമാക്കി വെച്ചതിന്റെ അതിന്റെ ഒരു കോൺസിക്വൻസ് മാത്രമായിട്ടാണ് ആ ടെക്സ്റ്റിനെനിക്ക് കാണാൻ കഴിയുന്നത് ഇത് നവവി അദ്ദേഹം പറയാണ് അദ്ദേഹം മുസ്ലിം ലോകത്തിനോട് പറയാണ് ഞാൻ മെഡിസിനുമായി ഒരുപാട് ബന്ധപ്പെട്ടു മെഡിസിനുമായി ഞാൻ ബന്ധപ്പെട്ടു ഇബിനിസീനയുടെ ഇബിനിസീനയുടെ കാനൂൺ ഓഫ് മെഡിസിൻ എന്ന ഗ്രന്ഥം ഞാൻ വാങ്ങിച്ചു അത് ഞാൻ ഇങ്ങനെ വായിച്ചു വല്ലാത്ത ഒരു ഇരുട്ട് എന്റെ ബ്രെയിനിൽ ഇങ്ങനെ വന്നു ചേർന്നു വല്ലാത്ത ഒരു ഇരുട്ട് അങ്ങനെ ഞാൻ ഒരു ഒരുപാട് ദിവസങ്ങൾ ഇങ്ങനെ ഇരുട്ടിലായകപ്പെട്ടു എന്താണ് ഇരുട്ട് എന്റെ വിശ്വാസം നഷ്ടപ്പെടുന്നത് എനിക്ക് ഫീൽ ചെയ്തു അപ്പൊ ഞാൻ എന്ത് ചെയ്തു ഒരുതിനുള്ള സൊല്യൂഷൻ കണ്ടുപിടിച്ചു ആ ഗ്രന്ഥം എടുത്തു കളഞ്ഞു അത് എന്റെ വീട്ടിൽ നിന്ന് പടിയടച്ചു പിണ്ടം വെച്ചു കിട്ടുന്ന വിലക്ക് ഞാൻ അതിനെ പറ്റൂ അപ്പൊ വല്ലാത്ത ഒരു ഒരു കുളിർമ ഒരു പ്രകാശം എൻ്റെ ബ്രെയിനിലേക്ക് അങ്ങ് വന്നു ചേർന്നു സ്വാഭാവികമാണ് മറ്റേതാവുമ്പോൾ ഒരുപാട് ബയോളജി എല്ലാം പഠിക്കാൻ ഉണ്ടാവും ഇതാകുമ്പോൾ ഇച്ചിരി കളിമണ്ണും ഒരു വാരിയെല്ലാം ഉണ്ടായാൽ മതി കഥ ഇത് ഫക്കറുദ്ദീൻ റാജി അദ്ദേഹം ഫിലോസഫിയെ ഡിഗ്രേഡ് ചെയ്തുകൊണ്ട് സംസാരിക്കുകയാണ് അദ്ദേഹം തന്റെ പ്രസിദ്ധമായ മുഖദ്ദിമയിൽ മുസ്ലിം സമൂഹത്തിന് നൽകുന്ന ഒരു വലിയ ഉപദേശമാണ് നിങ്ങൾ ആരും ഫിലോസഫിയെ പോലെ ആസ്ട്രോളജിയെ പോലെ ആൽക്കമിയെ പോലെയുള്ള വിജ്ഞാനങ്ങളിലൊന്നും നിങ്ങൾ ആരും മുതിരരുത് കാരണം അതെല്ലാം നമ്മുടെ മതത്തിന് ഏൽപ്പിക്കുന്ന മുറിവെന്ന് പറഞ്ഞാൽ അത് വളരെ കഠിനമാണ് അതുകൊണ്ട് ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് മുസ്ലിം ഓരോരോ മുസ്ലിമിൻ്റെയും ഡ്യൂട്ടിയാണ് അവന്റെ മതപരമായ കാര്യങ്ങളിലോ അവന്റെ ജീവിത ഉപാധികളിലോ ഒരു സംഭാവനയും നൽകാൻ കഴിയാത്ത ഫിസിക്സ് പോലെയുള്ള ഫിലോസഫിയെ പോലെയുള്ള വിജ്ഞാനങ്ങളിൽ നിന്ന് അവൻ മാറി നിൽക്കൽ ഓരോരോ മുസ്ലിമിൻ്റെയും ഡ്യൂട്ടിയാണ് എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് ഈ മുസ്ലിം സമൂഹത്തിന് വലിയ സാരോപദേശം നൽകിക്കൊണ്ടാണ് ഇദ്ദേഹം കടന്നുപോകുന്നത് ആല അസ്രഹ്മാൻ ഇരുപതാം നൂറ്റാണ്ടിൽ ഇന്ത്യ കണ്ട ഏറ്റവും കൂടുതൽ മുസ്ലിമീങ്ങളുടെ ഒരു സപ്പോർട്ട് ലഭിച്ച ഒരു ഇമായിരുന്നു ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ ഒരു ഗ്രന്ഥമുണ്ട് എപ്പോഴെങ്കിലും ഒക്കെ സ്ട്രെസ് അടിച്ചിരിക്കുമ്പോ ഇത്തിരി റിലാക്സേഷൻ ഒക്കെ വേണമെങ്കിൽ ഇച്ചിരി ഒക്കെ അറിയാമെങ്കിൽ വായിക്കാൻ പറ്റിയ ഒരു ഗ്രന്ഥമാണ് ഈ ഒരു ഗ്രന്ഥം ഈ ഇദ്ദേഹത്തിന്റെ നുസൂലെ ആയത്തെ ഫുർഖാൻ ഫുൾ ഓഫ് കോമഡി ഗ്രന്ഥമാണിത് അൻപതോളം തെളിവുകൾ നികത്തി ഇദ്ദേഹം ഭൂമി ചലിക്കുന്നില്ല ഭൂമി സാക്കിനാണ് ഭൂമി സ്റ്റില്ലാണ് എന്ന് പറഞ്ഞ് തള്ളി മെതിക്കാൻ വേണ്ടി എഴുതി വെച്ച ഒരു ഗ്രന്ഥമാണ് ഈ ഒരു ഗ്രന്ഥം അദ്ദേഹം വളരെ വൈകാരികമായി ഈ മുസ്ലിം സമൂഹത്തിനോട് ഈ ഗ്രന്ഥത്തിൽ വെച്ച് ചോദിക്കുവാണ് നിങ്ങൾ എങ്ങനെയാണ് ശാസ്ത്രം ഭൂമി ചലിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് അതിനെ സ്വീകരിക്കുക എങ്ങനെയാണ് നിങ്ങൾക്ക് അതിനെ സ്വീകരിക്കാൻ കഴിയുക നമ്മുടെ ഖുർആൻ അധ്യായം നാലാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നുണ്ടല്ലോ പറഞ്ഞല്ലോ നിങ്ങൾക്ക് എങ്ങനെയാണ് പിന്നെ ഈ ഭൂമി ചലിക്കുന്നുണ്ട് എന്ന് പറയാൻ കഴിയുക ഈ ആകാശങ്ങളും ഭൂമികളുമെല്ലാം ചലിക്കാതെ പിടിച്ചു നിർത്തുന്നത് അത് അള്ളാഹുവാണ് എങ്ങാനും അത് ചലിച്ചു തുടങ്ങിയാൽ പിന്നെ അള്ളാഹുവിനെ അല്ലാതെ മറ്റാർക്കും അതിനെ പിടിച്ചു നിർത്താൻ കഴിയില്ല അങ്ങനെ വളരെ പച്ചമാ പച്ചയായി കുറ അതിലേർപ്പെട്ട മുഫസ്സിറുകളെല്ലാം സു ഭൂമി ചലിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ശാസ്ത്രം ചലിക്കുന്നുണ്ട് എന്ന് പറയുമ്പോ അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ മുസ്ലിം ലോകമേ നിങ്ങൾക്ക് എങ്ങനെ കഴിയൂ എന്ന് വളരെ വൈകാരികമായി അദ്ദേഹം ഈ മുസ്ലിം സമൂഹത്തിനോട് ചോദിക്കുകയാണ് ഓക്കെ ഇസ്ലാം ഇവിടെ നിലനിന്നതിൽ അല്ലെങ്കിൽ സർവേ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ച ഏറ്റവും നിണ്യമായ ഒരു മെത്തേഡ് ആയിരുന്നു അതിന്റെ മുസ്ലിം സ്ത്രീകളുടെ ബ്രെയിനുകളെ ചണ്ടിയാക്കി കളഞ്ഞു എന്നുള്ളത് നേരത്തെയുള്ള കല്യാണങ്ങളെ പ്രോത്സാഹിപ്പിച്ചു ഒരുപാട് കുഞ്ഞുങ്ങളെ പ്രസവിക്കാൻ വേണ്ടി പ്രോത്സാഹിപ്പിച്ചു അവരുടെ ബ്രെയിനുകളെ ചണ്ടിയാക്കി വെച്ചു ആഴ്ചയെ തൊട്ടുള്ള ഒരു നിവേദനമാണ് മുഹമ്മദ് പറയാണ് ലാ ഉറഫ നിങ്ങൾ ആ സ്ത്രീകളെ നിങ്ങളുടെ വീട്ടുകളിൽ നിന്ന് പുറത്തേക്ക് ഇറക്കരുത് അതിന്റെ കാരണം അറിയാലോ എങ്ങാനും ഇറങ്ങിക്കഴിഞ്ഞാൽ ആർക്കെങ്കിലും ഒക്കെ കണ്ടാ പിന്നെ ഓക്കെ നിങ്ങൾ അവരെ എഴുത്തും പഠിപ്പിക്കാൻ പാടില്ല പിന്നെ എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് അവർക്ക് സൂറത്തു നൂറ് നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം സൂറത്തു സൂറത്തുന്നൂർ എന്ന് പറഞ്ഞാൽ ഈ പാവങ്ങൾക്കുള്ള ഒരുപാട് റെസ്ട്രിക്ഷൻസും നിയമങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു സൂറത്താണ് അത് മാത്രമാണ് നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് എന്ന് മുഹമ്മദ് പറയാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലെ സമസ്തയുടെ ഒരു അറബി മലയാള മാസികയിൽ അൽ എന്ന അറബി മലയാള മാസികയിൽ അവരുടെ ഒരു മുഷാവറ അല്ലെങ്കിൽ അവരുടെ ഒരു ഫതുവയുടെ ഒരു ലേഖനം അവരുടെ തീരുമാനത്തിന്റെ ഒരു ലേഖനം വന്നതാണ് അതിൽ അവർ പറയുന്നു നമ്മുടെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാരെല്ലാം പറയുന്നത് എഴുത്ത് സ്ത്രീകൾക്ക് ഉത്തമമല്ല എന്നതാണ് അതുകൊണ്ട് സമസ്തയും ആ ഒരു നിലപാടിനെ അംഗീകരിക്കുന്നു യുനോ പഴയ പഴയകാലത്ത് മദ്രസകളിൽ പോലും സ്ത്രീകൾക്ക് എഴുത്ത് പഠിപ്പിച്ചിരുന്നില്ല അവർക്ക് ഓറൽ ടെസ്റ്റ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ഇത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ദയൂബന്ദേ സ്കൂൾ ഓഫ് തോട്ട് അവരുടെ നൂറ്റി ഇരുപതോളം വരുന്ന പണ്ഡിതന്മാർ ഒരുമിച്ച് കൂടിയെടുത്ത ഒരു ഫത്വയാണ് ഇതിൽ എന്തുകൊണ്ട് മുസ്ലിമീങ്ങൾ ഗവൺമെന്റിന്റെ വിദ്യാഭ്യാസത്തിൽ നിന്ന് ഭാഗികമായും അല്ലെങ്കിൽ പൂർണ്ണമായും മാറി നിൽക്കണം എന്നതിന്റെ കാരണങ്ങൾ ബോധിപ്പിച്ചുകൊണ്ട് അവർ പറയുന്ന സംഭവമാണ് ലാസ്റ്റ് വൺ മോഡേൺ എഡ്യൂക്കേഷൻ സിസ്റ്റം ഇൻ ഇസ്ലാമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓക്കെ പിന്നീട് അവസാനം ഒരു നിലനിൽപ്പില്ലാതെ വന്നപ്പോ ഇങ്ങനെയെല്ലാം ക്ലോസ് ചെയ്യാൻ വേണ്ടി ഒരു നിലനിൽപ്പുമില്ലാതെ വന്നപ്പോ മുസ്ലിം സമൂഹം ചെയ്ത അതിമാരകമായ ഒരു ക്രൂരതയായിരുന്നു ആത്മീയ ബിസിനസ് സ്ഥാപനങ്ങൾ അത് വിദ്യാഭ്യാസത്തിന്റെ പേരിൽ ആരംഭിച്ചു എന്നുള്ളത് പൂർണമായും ഇന്റലക്ച്വലി ഷട്ട് ഡൗൺ ചെയ്യുന്ന സ്ഥാപനങ്ങൾ അവിടെ ഇച്ചിരി ബേസിക് സയൻസും മറ്റതെല്ലാം ഉണ്ടായിട്ട് പൂർണമായും മതത്തിൽ പൊതിഞ്ഞ ഒരു തലച്ചോറാക്കി ഇറക്കി വിടുന്ന സ്ഥാപനങ്ങൾ അതിൻ്റെ എയ്ഡഡ് സ്ഥാപനങ്ങളും ഉണ്ട് പ്രൈവറ്റ് സ്ഥാപനങ്ങളുമുണ്ട് എന്റെ തന്നെ മതം കടിച്ചിട്ട് പറയുന്ന ഒരു പ്രഭാഷണം ഉണ്ടായിരുന്നു അതിൽ ഞാൻ എൻ്റെ അനുഭവങ്ങളെല്ലാം കഴിയുന്ന രീതിയിൽ പറയുന്നുണ്ട് പൂർണ്ണമായും ഇന്റലക്ച്വലി ഷട്ട് ഡൗൺ ചെയ്യുന്ന ഒരു വിദ്യാഭ്യാസ സംവിധാനം യുനോ ഈ ഇസ്ലാമിൻ്റെ ഞാൻ അവിടെ പഠിക്കുന്ന സമയത്ത് രണ്ടാം ക്ലാസ്സിൽ എൻ്റെ ഒരു പതിനൊന്നാമത്തെ വയസ്സിലോ പന്ത്രണ്ടാമത്തെ വയസ്സിലോ ഒക്കെ എനിക്കൊരു സ്പീച്ച് കാണാതെ പഠിക്കാനുണ്ടായിരുന്നു ഖുർആാനും ശാസ്ത്രവും എന്നൊക്കെ പറഞ്ഞിട്ട് ആ പ്രഭാഷണം കാണാതെ പഠിക്കാത്തതിന്റെ പേരിൽ രണ്ടു മൂന്നാഴ്ചയൊക്കെ എനിക്ക് അടിയൊക്കെ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് അതിലെ പല പോർഷനുകളും ഇപ്പൊ എനിക്ക് ഓർമ്മയുണ്ട് അതിലിങ്ങനെ ഉണ്ടായിരുന്നു ഭൂമി അത് ഉരുണ്ടതാണ് എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഖലീലിയോ ഖലീലിയൊക്കെ തൻ്റെ ജീവിതം തന്നെ സമർപ്പിക്കേണ്ടി വന്നുവെങ്കിൽ ഖുർആാൻ പറയുകയാണ് ഭൂമി അത് ചലിക്കുകയാണ് എന്ന് പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അള്ളാഹുവിന്റെ ഖുർആാൻ പറയാണ് ഈ ഖുർആാനും ശാസ്ത്രവും വിഷയം വിഷയമുണ്ടല്ലോ ഏറ്റവും വലിയ കോമഡി അതാണ് ഇതേ ആയത്തിന് പഴയ കാലത്ത് കൊടുത്ത സബ്സീറുകളാണെന്തോ അതൊന്നും വിഷയവേ അല്ല ശാസ്ത്ര എന്തെങ്കിലും ഒരു സാധനം കണ്ടുപിടിച്ച ആ ശാസ്ത്രം ആ വിഷയത്തിൽ എന്തൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ടോ അതെല്ലാം ഇങ്ങനെ ഒരുമിച്ച് അങ്ങ് കൂട്ടിയിട്ട് അതിന്റെ അവസാനം മെല്ലെ ഈ സാധനം അങ്ങ് വെച്ചു കൊടുക്കും ഫോർ എക്സാമ്പിൾ ഓഷ്യനോഗ്രഫി ഓഷ്യനോഗ്രഫിയെ കുറിച്ച് ശാസ്ത്രം എന്തെല്ലാം കണ്ടുപിടിച്ചിട്ടുണ്ടോ അതെല്ലാം അവതരിപ്പിക്കും എന്നിട്ട് അതിന്റെ പിന്നാലെ മെല്ലെ ഈ സാധനം അങ്ങ് ഒട്ടിച്ചു കൊടുക്കും അത് അത് ഇതിന്റെ കോണ്ടക്സ്റ്റിലാണോ പറഞ്ഞത് അതിന്റെ അർത്ഥം എന്താണോ അതൊന്നും വിഷയമല്ല ഇങ്ങനെയാണ് ശാസ്ത്രവും ഇസ്ലാമും തമ്മിലുള്ള അല്ലെങ്കിൽ ഖുർആാനും തമ്മിലുള്ള ബന്ധം ഒരു ഒരു ഭാഗത്ത് ഇങ്ങനെ ഇന്റലക്ച്വൽ ഷട്ട്ഡൌണുകൾ നടക്കുന്നു മറുഭാഗത്ത് സോഷ്യൽ മീഡിയ പോലെയുള്ള പബ്ലിക് പ്ലാറ്റ്ഫോമുകൾ കടന്നു വരുന്നു അതിൽ നിന്ന് സ്വതന്ത്ര ചിന്തകരുടെ അല്ലെങ്കിൽ ശാസ്ത്ര പ്രചാരകരുടെ മാനവീകവാദികളുടെ പ്രഭാഷണങ്ങൾ ഗ്രൗണ്ട് ലെവലിലേക്ക് എത്തുന്നു ഇവല്യൂഷൻ തിയറി എല്ലാം ഇങ്ങനെ ഗ്രൗണ്ട് ലെവലിലേക്ക് എത്തുന്നു അതുപോലെ മറ്റ് കമ്മ്യൂണിറ്റികളുമായിട്ടുള്ള ഇൻട്രാക്ഷൻ ഓക്കെ അതെന്തായാലും ആ പ്രസംഗം നമ്മളത് കേട്ടു കേട്ടല്ലോ നമ്മൾ പറഞ്ഞത് തീയിടല്ല ചെയ്ത് വെള്ളത്തിലെറിയാ പുഴയിൽ പുഴയിലെറിയാണ് ചെയ്തത് നമ്മൾ തീയിടൂ എന്നാ പറഞ്ഞു ഓ ഭാഗ്യം അസ്കർ വന്ന് നമ്മളെ രക്ഷിച്ചു ഇല്ലെങ്കിൽ ഇപ്പം അതും പറഞ്ഞ് നമ്മൾ പറഞ്ഞിക്കിട്ടേനെ ആരിഫിൻ്റെ എന്താണ് നൂറ്റി രണ്ടാമത്തെ അബദ്ധം എന്നും പറഞ്ഞ് വന്നേ ചാൻസ് ഉണ്ട് കേട്ടോ യെസ് എന്തായാലും വെള്ളത്തിലാണോ എറിഞ്ഞത് തീയിലാണ് കിട്ടേ എന്നുള്ളത് മാത്രമേ സംശയമുള്ളൂ നശിപ്പിച്ചു എന്നുള്ള കാര്യത്തിൽ നമുക്ക് തർക്കമൊന്നുമില്ല അപ്പോൾ അതൊന്ന് ഓർമ്മിക്കണം നല്ലതാണ് ഏതായാലും ഇവിടെ വേറൊരു ഇപ്പോൾ അസ്കർ പറഞ്ഞതിൻ്റെ സാധനത്തിൻ്റെ ഒരു ഡെപിക്ഷൻ നിങ്ങൾക്ക് ഇങ്ങനെ കാണാം അതിന് വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ ഇത് എടുത്തത് അത് ഇത് ഇവിടെ കാണുന്ന ഈ ചിത്രം നിങ്ങൾക്ക് കാണാൻ സാധിക്കണമെന്ന് വിചാരിക്കുന്നു ഇതാണ് ആ ചിത്രം ഒരു ശാസ്ത്രത്തിൻ്റെ പിന്നിൽ ഒരു മൊല്ലാക്കിങ്ങനെ വന്ന് നിൽക്കുകയാണ് അപ്പോൾ ചോദിക്കുകയാണ് ഇത് രാവിലെ മുതലിവിടെ ഒന്ന് നിൽക്കണ്ടല്ലോ എന്താണ് എന്താണ് കാക്കാക്ക് വേണ്ടത് എന്ന് ചോദിക്കും ഐ എം വെയിറ്റിംഗ് ഫോർ യു ടു മേക്ക് എ ഡിസ്കവറി ഐ ദൈ ദൻ ക്ലെയിം ദ ഖുറാൻ ന്യൂ ഇറ്റ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് വേഗം കണ്ടുപിടിക്കുക വേഗം കണ്ടുപിടിക്കുക ഇതാണ് സത്യത്തിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി നമ്മളുടെ മല്ലു അനലിസ്റ്റ് ഇതിനെ കുറിച്ച് പറഞ്ഞും കൂടി നമുക്കൊന്ന് കേൾക്കാം ഓക്കെ ഇത് നമ്മൾ രാഹുൽ ഈശ്വര് പറഞ്ഞത് ഇവർക്ക് എടുക്കാമെങ്കിൽ അപ്പോൾ മല്ലു അനലിസ്റ്റ് എന്താണ് ഇതിനെക്കുറിച്ച് പറയണതും കൂടി നമുക്ക് നോക്കാം അൽഗോരിതം പോലുള്ള വാക്കുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഈ വാക്കുകളൊക്കെ ഏത് ഭാഷയിൽ നിന്ന് വന്നതാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ചിലപ്പോൾ നമ്മിൽ ഭൂരിഭാഗം പേരും ചിന്തിക്കുന്നത് ഇത് ലാറ്റിൻ അല്ലെങ്കിൽ ഗ്രീക്ക് പോലുള്ള ഭാഷകളിൽ നിന്നുള്ള വാക്കുകളായിരിക്കാം എന്നായിരിക്കാം അറബിയാണ് അതാണ് നമ്മൾ പറയാറുള്ളത് ഓക്കേ എന്നാൽ ശരിക്ക് ഈ വാക്കുകൾ അറബി വാക്കുകളാണ് പാശ്ചാത്യർ ഇതൊക്കെ കണ്ടുപിടിച്ച് അറബികളെ സുഖിപ്പിക്കാൻ വേണ്ടി അറബി പേരുകൾ ഈ വാക്കുകൾ കൊടുത്തതല്ല മറിച്ച് അറബി സംസ്കാരം അല്ലെങ്കിൽ ഇസ്ലാമിക സംസ്കാരം ഈ മേഖലകളെ വികസിപ്പിച്ചു എന്നതുകൊണ്ടാണ് ഈ മേഖലകൾക്ക് അറബി പേരുകൾ കിട്ടിയത് അതുപോലെ ഇപ്പൊ നമ്മൾ നക്ഷ ഈ ഒരു തെറ്റിദ്ധാരണയാണ് നമ്മൾ അവിടെ ഡിസെക്ട് ചെയ്യുന്നത് അറബി ഭാഷ എന്ന് പറയുന്നത് ഇസ്ലാമുമായിട്ട് നേരെ അങ്ങോട്ട് കണക്ട് ചെയ്യാണ് അവിടെയാണ് നമ്മൾ ചോദിക്കാറുള്ളത് നിങ്ങൾ അങ്ങനെ അറബിയിലുള്ളതൊക്കെ ഇസ്ലാമാണ് നിങ്ങൾ പറയുമെങ്കിൽ എഴുതിയ കാമസൂത്രയും ഇസ്ലാമിക് കാമസൂത്രയാണെന്ന് നിങ്ങൾ സമ്മതിക്കേണ്ടതായിട്ട് വരും അപ്പോൾ ആ ഒരു ഹേസ്റ്റി ഒരു ഒരു കൺക്ലൂഷൻ അത് നിങ്ങൾ നടത്തുന്നത് അവസാനിപ്പിക്കണം അവിടെയാണ് അസ്കർ അല്ലി പറഞ്ഞു വെച്ച കാര്യങ്ങൾ എവിടെയാണ് അവിടെ ഇസ്ലാമിന് റോള് അവർ ഇസ്ലാമിനെ അതീതമായി ചിന്തിച്ചു ഇത് തന്നെയാണ് എമോ അക്ബറും പറഞ്ഞു വരാൻ പോകുന്നത് അത് നമുക്ക് ലാസ്റ്റ് കേൾക്കാം ഇതുകൂടി കേട്ടിട്ട് നക്ഷത്രങ്ങളുടെ പേരുകൾ നോക്കുകയാണെങ്കിൽ ഭൂരിഭാഗം നക്ഷത്രങ്ങളുടെ പേരും അറബി വാക്കുകളാണ് അറബികൾ ജ്യോതിശാസ്ത്രത്തിന് കൊടുത്ത സംഭാവന കൊണ്ടാണ് അത്രയും നക്ഷത്രങ്ങൾക്ക് അറബി പേരുകളുള്ളത് എന്നാല് ഇതൊക്കെ ഒരു ആയിരം വർഷം മുമ്പാണ് ഇങ്ങനെ ഇസ്ലാമിക സംസ്കാരം ശാസ്ത്രത്തിന് ഇത്രയും സംഭാവന നൽകിയിട്ടുള്ളത് ശാസ്ത്രം എന്ന് മാത്രമല്ല അതുപോലെ ഒരുപാട് മേഖലകളിൽ ഏറ്റവും മുന്നിട്ട് നിന്നിരുന്ന ഒരു സംസ്കാരമായിരുന്നു ഇസ്ലാമിക സംസ്കാരം എന്നാൽ ഇന്ന് ശാസ്ത്രം അതുപോലെ നമുക്ക് അത്യാവശ്യമായിട്ടുള്ള മറ്റ് പല മേഖലകളിലും ഏറ്റവും കുറവ് സംഭാവന നൽകുന്ന ഒരു സംസ്കാരമായി മാറി ഇസ്ലാമിക സംസ്കാരം എങ്ങനെ ഇത് സംഭവിച്ചു എങ്ങനെ ഇത്രയും മുകളിൽ നിന്നൊരു സംസ്കാരം ഇത്രയും താഴ് താഴേക്ക് വന്നു ഇന്ന് അനലൈസ് നോക്കാം ഇതെങ്ങനെ ഒരു എനിക്ക് എനിക്കറിയാത്തത് അതായത് സി ഈ ഇസ്ലാമിക് ഗോൾഡൻ ഏജ് എന്ന് പറയുന്ന ആളുകളോട് നമുക്ക് ചോദിക്കാനുള്ളതാണ് നിങ്ങൾ പറയുന്ന പോലെ നമ്മൾ നമ്മളങ്ങ് സംബന്ധിച്ച് തരുകയാണ് ഓക്കെ അങ്ങ് സമ്മതിച്ചു ഇസ്ലാമിക് ഗോൾഡൻ ഏജ് ഉണ്ടായിരുന്നു അത് അറബിക് ഗോൾഡൻ ഏജ് അല്ല മുസ്ലിങ്ങളൊക്കെ ഭയങ്കര ശാസ്ത്രജ്ഞന്മാരാണു എന്ന് നമ്മളങ്ങ് സമ്മതിച്ച് അങ്ങ് തന്നു കഴിഞ്ഞാൽ പിന്നെ എന്തുകൊണ്ടത് കെട്ടുപോയി ഇതാണല്ലോ നിങ്ങൾ പറയേണ്ടത് അങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അത് തുടർന്ന് വരണം ഇപ്പോൾ ജൂതന്മാരുടെ കാര്യം നമ്മൾ പറയുന്നത് അവിടെയാണ് ജൂതന്മാർ ലോകത്ത് ഒരു ശതമാനം പോലും ഇല്ല അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അവരിൽ നിന്നും ഇത്രമാത്രം മൊത്തം നോബൽ പ്രൈസ് ജേതാക്കളുടെ ഒരു ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതൊരു ഭൂരിഭാഗവും അവിടെ വരുന്നത് ഈ ജൂതന്മാരാണ് അല്ലെങ്കിൽ ഒരു പ്രധാന നമ്പർ വരുന്നത് അവരുടെ ഭാഗത്തു നിന്നാണ് അതിൻ്റെ നമ്പർ നമുക്ക് വേണമെടുക്കാം ഏതായാലും അതെങ്ങനെ വന്നു എന്നുള്ളതാണ് നമ്മൾ ചോദിക്കുന്നത് ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ എട്ടാം നൂറ്റാണ്ട് മുതൽ പന്ത്രണ്ടാം നൂറ്റാണ്ട് വരെയുള്ള കാലം ഇസ്ലാമിൻ്റെ യുഗം എന്നാണ് അറിയപ്പെടുന്നത് ആ സമയത്ത് ശാസ്ത്രത്തിലും അതുപോലെ സാമ്പത്തിക സാംസ്കാരിക മേഖലകളിൽ മറ്റാരെക്കാളും ഏറ്റവും മുന്നിട്ട് നിന്നിരുന്നത് ഇസ്ലാമിക സംസ്കാരമായിരുന്നു അതിൻ്റെ പ്രധാന കാരണം എന്നത് യൂറോപ്പ് ഇന്ത്യ ചൈന തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നുള്ള പുസ്തകങ്ങൾ അവർ അറബിയിലേക്ക് വളരെ വ്യാപകമായിട്ട് തർജ്ജമ ചെയ്തു അത്ഭുതപ്പെടുന്ന ഒരു കാര്യം എന്നത് അന്ന് ആ തർജ്ജമയ്ക്ക് വേണ്ടി ഇസ്ലാമിക ഭരണകൂടം ചെലവഴിച്ചിരുന്ന പണം ഇന്ന് ഇംഗ്ലണ്ടിലെ മെഡിക്കൽ റിസർച്ച് സെന്റർ ചെലവഴിക്കുന്ന പണത്തിന്റെ ഏതാണ്ട് ഇരട്ടിയോളം വന്നിരുന്നു അതുപോലെ ഇന്ന് മെസ്സിക്കും റൊണാൾഡോയ്ക്കും കിട്ടുന്ന ശമ്പളത്തിന്റെ അത്ര തന്നെ അതേ മൂല്യം വരുന്ന പണം ആ തർജ്ജമ ചെയ്തിരുന്ന പണ്ഡിതർക്കും അതുപോലെ മറ്റ് ഇങ്ങനെയുള്ള ശാസ്ത്രമേഖലകളിൽ ഏർപ്പെട്ടിരുന്ന പണ്ഡിതർക്കും ലഭിച്ചിരുന്നു എട്ടാം നൂറ്റാണ്ടിലെ ബാഗ്ദാദിൽ ഹൗസ് ഓഫ് വിസ്റ്റം അഥവാ ജ്ഞാനത്തിന്റെ ഭവനം എന്നുപേരിലുള്ള ഒരു ഗ്രന്ഥശാലയുടെ നിർമ്മാണത്തോടു കൂടിയാണ് ഇസ്ലാമിന്റെ സുവർണയുഗം തുടങ്ങിയത് ആ ഗ്രന്ഥശാലയിലെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്നുള്ള പണ്ഡിതർ ഒരുമിച്ച് കൂടുകയും അവർ വിവിധ വിഷയങ്ങളെ കുറിച്ച് ചർച്ച നടത്തുകയും അതുപോലെ ഒരുപാട് പുസ്തകങ്ങൾ വിവർത്തനം ചെയ്യുകയും ചെയ്തു ഈ വിവർത്തനം കൊണ്ടുണ്ടായ ഗുണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഈ വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്നുള്ള ഒരുപാട് അറിവുകൾ ആ സംസ്കാരത്തിലുള്ളവർക്ക് അറിവുകൾ ലഭിക്കുകയും അങ്ങനെ അവിടെ ഒരുപാട് ശാസ്ത്ര പ്രതിഭകൾ ഉണ്ടാകുകയും ചെയ്തു ലോകത്തിലെ ആദ്യത്തെ യഥാർത്ഥ ശാസ്ത്രജ്ഞൻ എന്നറിയപ്പെടുന്ന ഇബ്ൽ അൽ ഹൈദം അദ്ദേഹം ആധുനിക ഒപ്റ്റിക്സിന്റെ പിതാവ് കൂടിയാണ് ജീവിച്ചിരുന്നത് ആ കാലഘട്ടത്തിലാണ് അതേപോലെ ആ സമയത്ത് അൽ ബിറൂണി എന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞൻ സ്വന്തം ട്രിഗ്നോമിട്രി മെത്തേഡ്സ് ഉപയോഗിച്ച് ഭൂമിയുടെ വലിപ്പം ഏതാണ്ട് കൃത്യമായിട്ട് കണ്ടുപിടിച്ചു ഇബ് അൽ നഫീസ് എന്ന് പറഞ്ഞ മറ്റൊരു ശാസ്ത്രജ്ഞൻ മെഡിസിൻ ഒരുപാട് സംഭാവനകൾ ആ സമയത്ത് നൽകി കൂടാതെ എഞ്ചിനീയറിംഗിലെ ബാനു മൂസ സഹോദരര് ഒരുപാട് സംഭാവന നൽകിയ കാലഘട്ടം കൂടിയാണ് ഇവരെ കൂടാതെ ഇതുപോലെ ഒരുപാട് മറ്റൊരുപാട് പേര് ശാസ്ത്രത്തിനും അതുപോലെ മറ്റു മേഖലകളിലും ഒരുപാട് സംഭാവന നൽകിയ ഒരു കാലഘട്ടം കൂടിയായിരുന്നു അത് അസവത്തിൽ അറബിയിൽ നിന്ന് ലാറ്റിനിലേക്ക് തർജ്ജമ ചെയ്ത ഈ ഇസ്ലാമിക സംസ്കാരത്തിൽ നിന്നുള്ള അറിവുകൾ ഉപയോഗിച്ചാണ് യൂറോപ്പിൽ നവോത്ഥാനം വരെ ഉണ്ടായത് എന്ന് ഒരുപാട് ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട് എന്നാൽ ആയിരം വർഷങ്ങൾക്കിപ്പുറം ഇസ്ലാമിക രാഷ്ട്രങ്ങൾക്ക് എന്താണ് സംഭവിച്ചത് ഏതാണ്ട് അൻപതോളം ഇസ്ലാമിക രാഷ്ട്രങ്ങൾ കൂടി ചേർന്ന് ഇന്ന് ശാസ്ത്രത്തിന് നൽകുന്ന സംഭാവന ഒരു ശതമാനത്തിനും താഴെയാണ് എന്തിന് ഇന്ത്യ അല്ലെങ്കിൽ സ്പെയിൻ മാത്രം ഈ അൻപതോളം രാഷ്ട്രങ്ങൾ കൂടി ചേർന്ന് നൽകുന്നതിനേക്കാൾ സംഭാവന ശാസ്ത്രത്തിന് നൽകുന്നുണ്ട് ഇനിയിപ്പോൾ എൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഞാൻ കെമിസ്ട്രിയിൽ ഇപ്പോൾ ഗവേഷണം തുടങ്ങിയിട്ട് ഏതാണ്ട് ആറ് വർഷമായി ഈ ആറ് വർഷത്തിൽ ഒരുപാട് ശാസ്ത്ര പ്രബന്ധങ്ങൾ എനിക്ക് വായിക്കേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ ഞാൻ ചൈനയിൽ നിന്ന് ഇന്ത്യയിൽ നിന്ന് യൂറോപ്പിൽ നിന്ന് അമേരിക്കയിൽ നിന്ന് അങ്ങനെ ഒരുപാട് പ്രബന്ധങ്ങൾ വായിച്ചിട്ടുണ്ട് പക്ഷേ ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ നിന്ന് ഞാൻ വിരളിലെണ്ണാവുന്ന അത്ര പ്രബന്ധങ്ങൾ മാത്രമേ വായിച്ചിട്ടുള്ളൂ എന്തുകൊണ്ടാണ് ഇസ്ലാമിക രാഷ്ട്രങ്ങൾക്ക് ഇത്രയും വലിയൊരു വീഴ്ച സംഭവിച്ചത് അതിന് ഒരു പ്രധാന കാരണമായിട്ട് ചരിത്രകാരന്മാർ പറയുന്നത് ഏതാണ്ട് പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ കിഴക്ക് നിന്ന് മംഗോളിയൻസും പടിഞ്ഞാറ് നിന്ന് ക്രിസ്ത്യൻ രാഷ്ട്രങ്ങളും ഇസ്ലാമിക രാഷ്ട്രങ്ങളെ ആക്രമിച്ചു അതിനെ തുടർന്നുണ്ടായ നാശനഷ്ടം കാരണമാണ് ഈ വീഴ്ച സംഭവിച്ചതെന്നാണ് എന്നാണ് ഒരുപക്ഷെ അത് തന്നെയായിരിക്കാം കാരണം പക്ഷേ അതാണ് കാരണമെങ്കിൽ പിന്നീട് ഇസ്ലാമിക രാഷ്ട്രങ്ങൾ ശക്തമായപ്പോൾ ഈ ശാസ്ത്ര സംസ്കാരം എന്തുകൊണ്ട് തിരിച്ചു വന്നില്ല അതിൻ്റെ കാരണമായി പല ചരിത്രകാരന്മാരും പറയുന്നത് ചിന്താരീതിയിൽ വന്ന മാറ്റമാണ് ഇസ്ലാമിന്റെ സ്വർണയുഗത്ത് നിലനിന്നിരുന്ന ചിന്താരീതി മുത്താസിലിസം എന്നറിയപ്പെടും മുത്തലികളെന്താണ് കാക്കാമര് ചെയ്തിരുന്നത് അത് സ്വതന്ത്ര ചിന്താ രീതിയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സ്കൂൾ ഓഫ് തോട്ട് ആയിരുന്നു അത് ഗ്രീക്ക് ചിന്തകളെ പ്രത്യേകിച്ച് അരിസ്റ്റോട്ടലിന്റെ ചിന്തകളെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു ചിന്താരീതി ആയിരുന്നു അതും ദൈവവിശ്വാസത്തിൽ ഊന്നിയിട്ടുള്ള ഒരു ചിന്താരീതിയായിരുന്നു എന്നാൽ ദൈവം മനുഷ്യനെ എന്തിനു സൃഷ്ടിച്ചു എന്നത് നമ്മൾ തേടി അന്വേഷിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അതുപോലെ എല്ലാ കാര്യങ്ങൾക്കും ഒരു കാരണമുണ്ട് അത് കണ്ടുപിടിക്കാനുള്ള ത്വര മനുഷ്യനിൽ ഉണ്ടാകണം എന്ന ചിന്താരീതിയായിരുന്നു അവരുടേത് സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള ഒരു ചിന്താരീതി പ്രത്യേകിച്ച് ഗ്രീക്ക് ചിന്തകളുടെ ഈ സ്വാധീനം മതത്തെ ഇസ്ലാം മതത്തെ ഇല്ലാതാക്കുമെന്ന് ഭയന്ന മതപണ്ഡിതർ മറ്റൊരു സ്കൂൾ ഓഫ് തോട്ടിനെ പ്രോത്സാഹിപ്പിച്ചു അത് അഷാരിസം എന്നറിയപ്പെടും അതിൽ സ്വതന്ത്ര ചിന്തയ്ക്ക് അത്ര പ്രാധാന്യം ഉണ്ടായിരുന്നില്ല അവരുടെ ചിന്താരീതി പ്രകാരം എന്തെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ ഇഷ്ടം കൊണ്ടാണ് അതുകൊണ്ട് അത് ചോദ്യം ചെയ്യാൻ നമ്മൾ ആരുമല്ല അപ്പൊ സ്വതന്ത്ര ചിന്താരീതിയെ പുറകോട്ട് വലിക്കുന്ന ഒരു സ്കൂൾ ഓഫ് ആയിരുന്നു അത് അത് കാരണം തന്നെ ഏകദേശം പന്ത്രണ്ടാം നൂറ്റാണ്ടായപ്പോഴേക്കും മുത്താസിലിസം ഏതാണ്ട് ഇല്ലാണ്ടാവുകയും അഷാരിസം ഉയർന്നു വരികയും ചെയ്തു സ്വാഭാവികമായിട്ടും അങ്ങനെ അഷാരിസം പോലുള്ള ഒരു ചിന്താരീതിയാണെങ്കിൽ ശാസ്ത്ര ശാസ്ത്രം ഉയരില്ല എന്ന് നമുക്ക് ഏകദേശം ഉറപ്പിക്കാം ചുരുക്കത്തിൽ നമ്മുടെ ഉള്ളിലെല്ലാം ഒരു ഗോത്ര മനുഷ്യനുണ്ട് ഗോത്രത്തിന്റെ നിലനിൽപ്പ് നമ്മുടെ നിലനിൽപ്പിനും അത്യാവശ്യമാണെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരു ഗോത്രമനുഷ്യൻ ഈ ഗോത്ര മനുഷ്യനെ സ്വാധീനിച്ചിട്ടാണ് മതപണ്ഡിതരും അതുപോലെ ഭരണാധികാരികളും നമ്മെ പുറകോട്ട് വലിക്കുന്നത് ശാസ്ത്ര മേഖലകളിൽ ഉണ്ടായ ഈ തകർച്ച ഇസ്ലാമിക സംസ്കാരത്തിൽ മാത്രം സംഭവിച്ചിട്ടുള്ള ഒരു കാര്യമല്ല മറ്റ് പല ഉയർന്നു വന്ന പല സംസ്കാരങ്ങളിലും ഇത് സംഭവിച്ചിട്ടുണ്ട് ഉദാഹരണത്തിന് ഏറ്റവും ആദ്യമായിട്ടുണ്ടായ ശാസ്ത്ര സംസ്കാരമായ അയോണിയൻ സംസ്കാരത്തിനും അതുപോലെ അലക്സാൻഡ്രിയൻ സംസ്കാരത്തിനും സംഭവിച്ചത് ഇത് തന്നെയാണ് എന്നാൽ ഇസ്ലാമിക സംസ്കാരത്തിന് എങ്ങനെ ആ തകർച്ച സംഭവിച്ചു അതിന്റെ കാരണം എന്താണ് എന്നത് ചിലപ്പോൾ ഒരിക്കലും നമുക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല കാരണം അത് ചരിത്രമാണ് പക്ഷെ നാം ഇതിൽ നിന്ന് ഉൾക്കൊള്ളേണ്ട ഒരു കാര്യം ഏത് തരം ആശയങ്ങളെയും അല്ലെങ്കിൽ ചിന്താരീതികളെയാണ് നാം പിന്തുടരേണ്ടത് എന്നതാണ് എന്തായാലും ആ ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇനി ഇതിനകത്ത് ഒരു ചെറിയൊരു ഇമേജ് നമുക്ക് കാണിച്ചു തരാം അത് നമ്മളുടെ ജ്യൂസിൻ്റെ കോൺട്രിബ്യൂഷനെ കുറിച്ചിട്ട് ഇവിടെ പറഞ്ഞു അപ്പോൾ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യൻസ് ആണ് അത് കഴിഞ്ഞിട്ടാണ് ഇവിടെ ജ്യൂസ് വരിക ഓക്കെ എന്തായാലും അവിടെ നമുക്ക് അഭിമാനിക്കാം കാരണം നിങ്ങൾക്ക് ഇവിടെ കാണാം ചിത്രം കാണാൻ സാധിക്കേണ്ടതെന്ന് വിചാരിക്കുന്നു കുറച്ച് ചെറുതാണ് എന്നാലും വേണമെങ്കിൽ വലുതാക്കാം ഒരു സെക്കൻഡ് കുറച്ചുകൂടി വലുതായി നോക്കണം അല്ലേ യെസ് ആ അപ്പോൾ ഇത് രണ്ടായിര നയൻറ്റീൻ നോട്ട് വൺ ആൻഡ് ടു തൗസൻഡ് ഇതിൻ്റെ ഇടയിലുള്ള നോവൽ പ്രൈസ് വിന്നേഴ്സിനെയാണ് ഇവിടെ കാണിക്കുന്നത് അറുപത്തിയഞ്ച് ശതമാനം ക്രിസ്ത്യാനികളാണ് ഓക്കെ ക്രിസ്ത്യാനികൾ അറുപത്തഞ്ച് ശതമാനം നോവൽ പ്രൈസ് വാങ്ങുന്ന തരത്തിലുള്ള ശാസ്ത്ര കണ്ടുപിടുത്തങ്ങൾക്ക് ചുക്കാൻ പിടിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് അവർ ക്രിസ്ത്യാനി ആയതുകൊണ്ട് അത് കണ്ടുപിടിച്ചൊന്നല്ല അവർ ക്രിസ്ത്യാനി ആയിരുന്നെങ്കിലും അവരുടെ ശാസ്ത്ര പഠനത്തിനോ ആ മുന്നേറ്റത്തിനോ ആ വിശ്വാസം തടസ്സം നിന്നില്ല എന്നാണ് ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത് മാത്രമല്ല ഇൻഡിറക്ട്ലി അതിന് പ്രോത്സാഹനം കൊടുക്കുകയും ചെയ്തു എന്നാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത് ഇനി കുറേ പലതരത്തിലുള്ള പ്രേസിക്യൂഷൻസും ഇതുപോലെയുള്ള എന്താണ് ചർച്ച് റിലേറ്റഡായിട്ടുള്ള ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അത് ഓവർകം ചെയ്യാൻ അവർക്ക് സാധിച്ചു എന്നും കൂടി നമുക്ക് നമുക്കവിടെ മനസ്സിലാക്കാം ഇനി ജൂയിഷ് ട്വൻറ്റി വൺ പെർസെൻറ്റേജ് ആണ് അവിടെ കാണുന്നത് അവിടെ കൃത്യമായിട്ട് നമുക്ക് പറയാം ഒരു തരത്തിലും ആ ജൂയിഷ് ആ വിശ്വാസം അവർക്ക് തടസ്സം നിന്നിട്ടില്ല മാത്രമല്ല അവർ വളരെയധികം പ്രോത്സാഹനം കൊടുത്തിട്ടുള്ളൊരു അവരുടെ വിശ്വാസ രീതിയാണ് ഈ ജൂയിഷ് അവരുടെ ബിലീഫ് സിസ്റ്റം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് അവർക്ക് അതിനകത്ത് ഒരു തടസ്സം അവർക്ക് ഫീൽ ഒരിക്കൽ പോലും ഫീൽ ചെയ്തിട്ടില്ല നമ്മളിപ്പോൾ നമ്മളെ ചാനലിൽ തന്നെ പലപ്പോഴും ജൂയിഷ് ആയിട്ടുള്ള സ്ത്രീകളെയൊക്കെ കൊണ്ടുവന്ന് സംസാരിച്ചപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ടാകും അവരുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് കണ്ടാൽ അറിയാം അവർ ഒരിക്കലും അവരൊരു ലേഡിയാണ് എന്നതിൻ്റെ പേരിൽ നമ്മുടെ നാട്ടിലെ സ്ത്രീകൾ കരുതുന്ന പോലെയുള്ള ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലെക്സ് വെച്ച് നടക്കുന്ന ആളുകളല്ല അവർക്ക് അതിന് സാധിക്കും എന്ന് ചിന്തിച്ച് ഈക്വൽ ആണ് എന്ന് ചിന്തിച്ച് നടക്കുന്ന ആളുകളാണ് അതാ ഒരു കോൺഫിഡൻസ് അവരുടെ വാക്കുകളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ അത് നിങ്ങൾക്ക് കാണാം ഇനി എയ്ത്തീസ്റ്റ് അഗ്നോസ്റ്റിക് ഏഴ് ശതമാനം ഫ്രീ തിങ്കേഴ്സ് മൂന്നേ പോയിന്റ് നാല് ശതമാനം അതും കഴിഞ്ഞ് മുസ്ലിംസ് ബുദ്ധിസ്റ്റ് വൺ പോയിൻറ്റ് വൺ ഹിന്ദുസ് സീറോ പോയിൻ്റ് സെവൻ അതേഴ്സ് പോയിൻറ് സിക്സ് അവിടെ മുസ്ലിംസ് പോയിൻറ്റ് ആണ് സോ സീറോ പോയിൻ്റ് എയ്റ്റാണ് നിങ്ങൾക്ക് ഒരു ശതമാനം പോലും മുസ്ലിങ്ങളില്ല എന്ന് വരുന്നിടത്താണ് കുഴപ്പം കിടക്കുന്നത് നിങ്ങൾ എത്രയൊക്കെ ഇസ്ലാമിക് ഗോൾഡൻ ഏജ് ഉണ്ട് എന്ന് പറഞ്ഞാലും ഇസ്ലാമിക് ഗോൾഡൻ ഗോൾഡനേജ് ഇവിടെ തച്ചുടയ്ക്കപ്പെട്ടിട്ടുണ്ട് അതും കൂടി നിങ്ങൾ സമ്മതിക്കണം ഇസ്ലാമിക് ഗോൾഡൻ ഏജ് തകർത്ത് തരിപ്പണമാക്കി അതാരും തരിപ്പണമാക്കി അത് നിങ്ങൾക്ക് ഒരിക്കലും ജൂതൻ്റെ മണ്ടക്കിടാൻ പറ്റില്ല ഹിന്ദുക്കളുടെ മണ്ടക്കിടാൻ പറ്റില്ല ക്രിസ്ത്യാനിയുടെ മണ്ടക്കിയിടാൻ പറ്റില്ല അമേരിക്കയുടെ മണ്ടയ്ക്കിടാൻ പറ്റില്ല ബ്രിട്ടീഷുകാരുടെ മണ്ടയിൽ ഇടാൻ പറ്റില്ല ഇവിടുത്തെ സംഘികളുടെ മണ്ടയ്ക്ക് പോലും ഇടാൻ കഴിയില്ല അത് ആരുടെ മണ്ടയ്ക്കിടും അത് ഇസ്ലാമിൻ്റെ തന്നെ മണ്ടയ്ക്ക് നിങ്ങൾ ഇടേണ്ടതായിട്ട് വരും അപ്പോൾ ഇസ്ലാമിക് ഗോൾഡൻ ഏജ് ഉണ്ട് എന്ന് നിങ്ങൾ സമ്മതിക്കുമ്പോൾ ഇസ്ലാമിക് ഗോൾഡൻ ഗോൾഡനേജ് ഇല്ലാതെയാക്കിയത് ആര് എന്നുള്ള ചോദ്യം തിരിച്ചു വരുമ്പോൾ അതിന് നിങ്ങൾക്ക് ഉത്തരം തരാൻ കഴിയണമെന്ന് തന്നെയാണ് നമ്മളിവിടെ പറഞ്ഞു വെക്കുന്നത് അപ്പോൾ അത് സാന്ദർഭികമായിട്ട് ഇവിടെ നിന്ന് പറഞ്ഞു പോവാണ് ഇനി ഇവിടെ നമ്മൾ കണ്ടു ഇവർ പറയുന്ന കുറേ ഉദാഹരണങ്ങളുണ്ട് ആ ഉദാഹരണം നമുക്കൊന്ന് ജസ്റ്റ് ഒരെണ്ണം എടുത്ത് നോക്കാം ഇപ്പോൾ ഫാദർ ഓഫ് റോബോട്ടിക്സ് എന്ന് പറഞ്ഞിട്ട് ഇവർ ഏറ്റവും കൂടുതൽ പൊക്കിക്കൊണ്ടിരുന്ന ചങ്ങാതി ഉണ്ട് അപ്പോൾ എന്നോട് ഒരു ദിവസം ഒരാൾ ഇതുപോലെ രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ തന്നെ വിളിച്ച് ചോദിച്ചു ഈ ഫാദർ ഓഫ് റോബോട്ടിക്സ് ഒരു വലിയ കമാൻഡർ ആണെന്നൊക്കെ പറഞ്ഞ് വെക്കുന്നുണ്ട് എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളതെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഒരു വിശ്വാസിയായിട്ടുള്ള ഒരു മുസ്ലിം ആയിട്ടുള്ള ഒരു വ്യക്തി ഒരു കണ്ടുപിടുത്തം നടത്തുന്നതിനോട് നമുക്ക് ഒരു ബുദ്ധിമുട്ടില്ലായാലും നടത്തിക്കോട്ടെ പക്ഷെ അത് അയാൾ ഇസ്ലാമിന്റെ കിതാബ് വായിച്ചിട്ട് അതിനകത്ത് മുന്നൂറ്റി നാൽപ്പത്തി ആറാമത്തെ ആ പേജ് മറിച്ച് അതിനകത്ത് ഇന്ന സൂറത്ത് ഇന്ന വാക്യം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് കണ്ടുപിടിച്ചതെന്നാണോ നിങ്ങൾ പറയുന്നത് അല്ലെങ്കിൽ ഇസ്ലാം ഏതെങ്കിലും തരത്തിൽ അതിനെ പ്രോത്സാഹിപ്പിച്ചതാണോ നിങ്ങൾ പറയുന്നത് അവിടെയാണ് ഈ പ്രശ്നം വരുന്നത് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവർ കണ്ടുപിടിച്ച രീതിയും അത് അതിനു വേണ്ടി മുന്നോട്ട് വന്നതും അത് കൃത്യമായിട്ട് മുത്തസലിസം എന്ന് നിങ്ങൾ പറയുന്ന സാധനം അത് ഒരു ഇസ്ലാമിനകത്ത് തന്നെ മുസ്ലിങ്ങളായിരിക്കാൻ അവർ മുസ്ലിം നിരീശ്വരവാദി എന്നൊക്കെ പറയുന്ന മാതിരി ഇപ്പോൾ പറയാറുണ്ടല്ലോ നമ്മുടെ ജൂസുസ്ഥ എന്ന് പറഞ്ഞ മാതിരി കുറേ ആളുകൾ ഇതിനകത്ത് നിന്നുകൊണ്ട് സ്വന്തമായിട്ട് ചിന്തിക്കുകയും ശാസ്ത്രത്തിന് കൂടുതൽ പ്രാമുഖ്യം കൊടുക്കണമെന്നും ചിന്തിച്ചതിൻ്റെ പേരിൽ അവർ നടത്തിയ മുന്നേറ്റം അതിൻ്റെ ഭാഗമായിട്ടുണ്ടാക്കിയ കാര്യമാണ് അപ്പോൾ ഫാദർ ഓഫ് റോബോട്ടിക്സിൻ്റെ കാര്യം തന്നെ നിങ്ങൾ എടുക്കുക നമ്മളിവിടെ സമ്മതിക്കുന്നു അതായത് ഇതിനെ പ്രമിസ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഞാൻ സമ്മതിക്കുന്നു ജസീമ് സമ്മതിക്കുന്നുണ്ടോ എന്തെങ്കിലും ഒന്ന് കൈവക്കിക്കോളൂ ഈ ഫാദർ ഓഫ് എന്താണ് അൽ ജസരി എന്ന് പറയുന്ന ആളാണ് ഈ ഫാദർ ഓഫ് റോബോട്ടിക്സ് അൽ ജസരി ഒരു അസൽ അഞ്ചു നേരം നിസ്കരിക്കണ ഒരു അസൽ കാക്കാനാണ് കാക്കാനാണെന്ന് കൂട്ട ഒരു ജിഹാദി മുസ്ലിമാണെന്ന് തന്നെ കൂട്ട അയാൾ റോബോട്ടിക്സിന് ഫാദർ ആവുന്നതിനോട് ജസീമിന് എന്തെങ്കിലും എതിർപ്പുണ്ടോ യസോറിനോ ഓരോ എതിർപ്പുമില്ല അയാൾ അയാളെ നമ്മൾ വാഴ്ത്തുന്നതിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ അയാൾ ഇസ്ലാമിന് വലിയ അധികം ഒരു ഒരു സംഭാവന കൊടുത്ത ആളാണെന്ന് പറയുന്നതിനോട് എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടോ എനിക്കൊരു കുഴപ്പമില്ല അയാൾ അങ്ങനെ പറയുന്നതിന് എന്താ നമുക്ക് വിഷമമുള്ളത് ഒരു വിഷമമില്ല പക്ഷേ ഇയാൾ കണ്ടുപിടിച്ച സാധനം അത് ഇസ്ലാമിനെതിരാണ് എന്ന് വന്നാൽ എന്തു ചെയ്യും അവിടെയാണ് നമ്മൾ പ്രശ്നം വരുന്നത് ഇപ്പോൾ ഫാദർ ഓഫ് റോബോട്ടിക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ധരിക്കുക ഓ റോബോട്ട് ഉണ്ടാക്കി ഓക്കെ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് എന്താണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് പ്രകാരം നിങ്ങൾ ഒരു ജീവനുള്ള വസ്തുവിൻ്റെ ചിത്രം പോലും വരയ്ക്കാൻ പാടില്ല അതിൻ്റെ ഫോട്ടോ എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഈ അടുത്തുവരേക്കും എനിക്ക് ഓർമ്മയുണ്ട് എൻ്റെയൊക്കെ ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ അളിയൻ്റെ ആ ഒരു കല്യാണത്തിന് പോയപ്പോൾ പള്ളിയുടെ അകത്ത് കയറി ഫോട്ടോ എടുക്കുന്ന സമയത്ത് ക്യാമറമാനോട് പുറത്തിറങ്ങും ഇത് ഇവിടെ ഒന്നും എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഇറക്കിയ ആളുകൾ ഇന്ന് ഉസ്താദ് ക്യാമറ റെഡിയായോ ഞങ്ങൾ ഇവിടെ കൈ കൊടുക്കട്ടെ എന്ന് ചോദിച്ചിട്ടാണ് ഇന്നിപ്പോൾ നിക്കാഹ് വരെ നടത്തുന്നത് ആ ലെവലിലേക്ക് മാറി എന്ന് വെച്ചാൽ അവരെ അവിടെ അങ്ങനെ ഒരു ഒരു ട്രാൻസിഷൻ അവർക്ക് സംഭവിച്ചത് എങ്ങനെയാണ് അതായത് ഇസ്ലാമിൻ്റെ പല സാധനങ്ങളും അവർ മാറ്റി വെച്ചിട്ട് ഇസ്ലാം ഇതരമായിട്ട് കാര്യങ്ങൾ ചെയ്തു എന്നത് തന്നെയാണ് ഇവിടെ അൽ ജസ്രി എന്താ ചെയ്തത് നിങ്ങളിവിടെ വായിക്കും ഇത് നാഷണൽ ജോഗ്രഫിക്ക് അതിനകത്ത് വന്നിട്ട് ഒരു ഒരു ആർട്ടിക്കൾ ജസ്റ്റ് ഒരു ഒരു ഷോർട്ട് ആർട്ടിക്കിൾ ഇയാളെക്കുറിച്ച് എഴുതിയിരിക്കുന്നതാണ് നല്ല കാര്യമാണ് ദ മെഷീൻസ് ഇൻ അൽ ജസ് ബുക്ക് വെർ ബോത്ത് പ്രാക്ടിക്കൽ ആൻഡ് പ്ലേഫുൾ ഓക്കെ ഫ്രം അയാൾ എന്തൊക്കെയാണ് ഉണ്ടാക്കിയതെന്നുള്ളതാണ് ഈ റോബോട്ടിക്സിൻ്റെ ഭാഗമായിട്ട് അയാൾ എന്തൊക്കെയാണ് ഉണ്ടാക്കിയെന്നുള്ളത് ഓട്ടോമേഷൻ വെസൽസ് ഡിസ്പെൻസിങ് ഡ്രിങ്ക്സ് എന്താണ് ആ ഡ്രിങ്ക് കട്ടാഞ്ചായ ആണെന്നാണോ നിങ്ങൾ ധാരണ അവിടെ എന്ത് ഡ്രിങ്ക് വിളമ്പി നിങ്ങൾ ഈ പറയുന്നത് നല്ല അസൽ വീഞ്ഞ് വിളമ്പാൻ വേണ്ടിയിട്ടുള്ള വിരുന്നുകാർ വരുന്ന സമയത്ത് അവിടെ കൂടി ഇരുന്നിട്ട് വെള്ളം അടിക്കുന്ന സമയത്ത് വെള്ളം അടിക്കാനുള്ള വീഞ്ഞ് അതല്ലെങ്കിൽ അതുപോലെ എന്തുവാട്ടോ ഇപ്പം പ്രധാനമായിട്ടുള്ളൊരു സാധനം വീഞ്ഞ് തന്നെയാണ് അത് ഡിസ്പെൻസ് ചെയ്യാനുള്ള ഒരു സംവിധാനം ഓട്ടോമേറ്റഡ് ആയിട്ട് ഉണ്ടാക്കി അത് അതിൻ്റെ ചിത്രം നിങ്ങൾക്ക് കാണാം ഈ ഓട്ടോമേഷൻ വെസൽസിൻ്റെ ചിത്രം അതെങ്ങനെയാണ് സ്ത്രീകളാണ് പെണ്ണുങ്ങളുടെ രൂപത്തിലുള്ള സാധനങ്ങളാണ് നിന്നിട്ടൊക്കെ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്നതും ഇങ്ങനെ കറങ്ങി കറങ്ങി വരുമ്പോൾ ആ ജഗിൽ നിന്നും ഇതിലേക്ക് ഇങ്ങനെ ഒഴിഞ്ഞൊഴിഞ്ഞ് വരുന്നു ഇതാണ് ഉണ്ടാക്കിയത് അപ്പോൾ ഒന്ന് അവിടെ മനുഷ്യരൂപം ഉണ്ടാക്കുന്നു റോബോട്ടിക്സിൻ്റെ ഫാദർ ആയതുകൊണ്ട് നമ്മൾ നിങ്ങൾ പഠിച്ചോ ക്ഷമിക്കുമായിരിക്കും ഓക്കെ നമ്മൾ കുഴപ്പമില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാനും നാളെ മുതൽ ക്ലേ മോഡലിൽ ഇങ്ങനെ പോയിട്ട് എനിക്ക് ഓർമ്മയുണ്ട് നമ്മൾ എൻ്റെ കോളേജിൽ ഇതേപോലെ ക്ലേ മോഡലിങ്ങിൻ്റെ ഒരു വിഷയം വന്നപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ കൂട്ടത്തിലൊരു വളരെയധികം തീവ്രമായ ഒരു കാക്കാനുണ്ടായിരുന്നു കാക്കാത്തി ഒരു ലേഡിയാണ് പുള്ളിക്കാരി അന്ന് വന്നിട്ട് അതിനോട് എതിർപ്പ് പ്രകടിപ്പിച്ചതാണ് ഇങ്ങനെ ജീവനുള്ള വസ്തുക്കളൊന്നും ഉണ്ടാക്കാൻ പാടില്ല അങ്ങനെ ക്ലേ മോഡലിങ്ങിൽ ഉണ്ടാക്കാൻ പാടില്ല ഇത് പഠിച്ചവന് മാത്രം പറഞ്ഞിട്ടുള്ളതാണ് മണ്ണ് വഴിച്ചുണ്ടാക്കുക ക്ലേ മോഡലിംഗ് നിങ്ങളാരും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ പോയി പണി വെക്കാൻ പറഞ്ഞെന്ന് ഇതാണെന്നുണ്ടായത് അപ്പോൾ ഇതുപോലെ മനുഷ്യരൂപം ഉണ്ടാക്കിയിട്ട് ആ രൂപത്തെ കൊണ്ട് കള്ളും ഉണ്ടാക്കുന്ന ഒരു റോബോട്ടിനെ ഉണ്ടാക്കി ഇതാണ് അൽജസരി എന്ന ഇസ്ലാമിക പണ്ഡിതൻ ചെയ്തത് ഓക്കെ നമ്മൾ സമ്മതിക്കുന്നു അയാൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ നല്ല കാര്യമാണ് ഇനി അടുത്തത് ഈ ഡിസൈൻഡ് ബ്ലഡ് ലെറ്റിംഗ് ഡിവൈസസ് ഫൗണ്ടൻസ് മ്യൂസിക്കൽ ഓട്ടോമേഷൻസ് എം എം നമ്മൾ ബാലുശ്ശേരി എന്താ പറഞ്ഞത് ഡുണ്ടും ഡും എന്താണ് അങ്ങനെ പാട്ട് പാടിയിട്ട് പാ മ്യൂസിക് ഹറാമാണ് എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അതായത് മ്യൂസിക് ഉണ്ടാക്കുന്ന ഇൻസ്ട്രുമെൻസ് അത് ഓട്ടോമേറ്റ് ചെയ്യുക ഇതാണ് പുള്ളിയുടെ റോബോട്ടിക്സ് എന്ന് പറയുന്നത് അതിൽ തന്നെ രൂപങ്ങൾ ഇനി രൂപങ്ങൾ നിങ്ങൾക്ക് കാണാം വാട്ടർ റൈസിങ് മെഷീൻസ് അത് വേറെ ആൻഡ് മെഷീൻസ് ഫോർ മെഷറിങ് ഓക്കെ വൺ ഓഫ് ദ മോസ്റ്റ് ഫേമസ് ഓഫ് ഈസ് ഡിവൈസസ് ഈസ് ആൻ ഇനോർമസ് വാട്ടർ ക്ലോക്ക് ദാറ്റ് ഫീച്ചേഡ് ആൻ എലിഫൻറ്റ് ക്യാരി ഹീസ് ഡ്രൈവർ ആൻഡ് എ ടവർ ഫിൽഡ് വിത്ത് ക്രീച്ചേഴ്സ് ഈ എലിഫൻറ്റ് എന്താ ഇസ്ലാമിൽ ആനയെ വരയ്ക്കുന്നത് തെറ്റാണോ അല്ലേ നിങ്ങൾക്ക് കാണാമല്ലോ ഇപ്പോൾ ഡ്രോയിങ് എന്താണ് ആനിമൽസ് ഇസ്ലാം ക്യു എ എടുക്കാൻ നിങ്ങൾ സെർച്ച് ചെയ്യുക അപ്പം നിങ്ങൾ കളാം ഓക്കെ ഇസ് ഇറ്റ് പെർമിസിബിൾ ഫോർ ചിൽഡ്രൺ ടു ഡ്രോ പിക്ചേഴ്സ് ഓഫ് ആനിമൽസ് ഇനി അത് വേണ്ട നമുക്ക് ക്ലേ മോഡലിംഗ് തന്നെ നോക്കാം ഡ്രോയിങ് ക്ലേ മോഡലിംഗ് സ്കൾപ്റ്റിംഗ് വിത്ത് ക്ലേ വാട്ട് ഈസ് ആൻഡ് ഈസ് വാട്ട് ഈസ് ആൻഡ് ഈസ് നോട്ട് പെർമിസിബിൾ നമ്മളെടുത്ത് പരിശോധിക്കാമെന്ന് കാക്കാമാരുടെ റോബോട്ടിക്കിൻ്റെ ഫാദർ എന്ന് പറയുമ്പോൾ റോ ഈ ഫാദർ എന്താ ഉണ്ടാക്കിയെന്നും കൂടി നിങ്ങൾ പറയണ്ടേ ഫാദർ അവിടെ ബസ്സും കാറും ഒന്നും അല്ല ഉണ്ടാക്കിയത് അതും നിങ്ങളെന്താ പറയാത്തത് ഇവിടെയാണ് ഈ പ്രശ്നം കിടക്കുന്നത് ഇതേ നമ്മളൊന്ന് കാണാം ഇതൊക്കെയാണ് ഇവരുടെ തരികട എന്ന് പറയുന്നത് ബോറടിക്കണ്ടോ ജസീം എന്തായാലും ഇപ്പം കാണാട്ടോ ഇത് കഴിഞ്ഞിട്ട് മുഖയിലേക്ക് വരാം ഈ സംഭവം എന്ന് പറഞ്ഞു വന്നത് അതെ ഓ എനിക്ക് വയ്യ ഇവന്മാര് കാരണം നമ്മൾ ഉത്തരം പറഞ്ഞ് മടുക്കും എന്നാലും കാര്യമില്ല സ്കൾട്ടിംഗ് വിത്ത് ക്ലേ വാട്ട് ഈസ് ആൻഡ് ഈസ് നോട്ട് പെർമിസിബിൾ ഇത് ഇസ്ലാം ക്യൂവേ നിങ്ങൾക്ക് ആർക്ക് സെർച്ച് ചെയ്യാവുന്ന സാധനമാണ് കേട്ടോ നയൻ എയ്റ്റ് ഫൈവ് ഡബിൾ ത്രീ ഐ ആം ആൻ ആർട്ടിസ്റ്റ് റീസെൻ്റ്ലി ഐ ബിക്കേം ഇൻക്ലൈൻ ടു സ്കൾപ്റ്ററിംഗ് ഫ്രം മഡ് okay kalimana i heard that it is haram but i make it as a flattened drawing just like a drawn picture i would like also to know if engraving masjids and houses is uh, as haram as engraving humans and birds praise be to allah sculpting with clay is one of the kinds of image making some of which is permissible and some is haram that which is haram is that which shows images of animate beings jumanul both humans and animals okay അത് മനുഷ്യനെയും പറ്റില്ല മൃഗങ്ങളെയും പറ്റില്ല നമ്മൾ അൽ ജസിരി എന്താ ഉണ്ടാക്കിയത് ആനയാണ് ഉണ്ടാക്കിയത് പീ കോക്കിനെയാണ് ഉണ്ടാക്കിയത് പെണ്ണിനെയാണ് ഉണ്ടാക്കിയത് ആനയാണ് ഉണ്ടാക്കിയത് തവളയാണ് ഉണ്ടാക്കിയത് ഇതെന്തിൽ പെടും ഇതിൽ പെടും അത് ഹറാമാണോ ഹറാമാണ് മൂപ്പരി ഇസ്ലാമിക് ശാസ്ത്രജ്ഞൻ ആണോ ഇസ്ലാമിക് ശാസ്ത്രജ്ഞനാണ് ഓക്കെ നിങ്ങളങ്ങനെ സംബന്ധിച്ചാൽ മതി നമ്മൾ സംബന്ധിക്കും ബിക്കോസ് ഓഫ് ദി വേർഡ്സ് ഓഫ് ദി പ്രൊഫറ്റ് എന്താ നമ്മളെ പ്രവാചകം പറഞ്ഞു വിച്ച് വേർ നെറേറ്റഡ് ബൈ ഇബിൻ അബ്ബാസ് ഹുസൈൻ ഐ ഹേർഡ് മുഹമ്മദ്

മൂപ്പരുണ്ടാക്കിയ ആനയ്ക്കും പീക്കോക്കിനും തവളക്കൊക്കെ അതുപോലെ ആണിനും പെണ്ണിനും ഒക്കെ ഇരുന്ന് ഊതി ഊതി ഇമേജ് കൊടുക്കുന്ന ഡേ ഓഫ് റീസ്രക്ഷൻ ആയി എന്ന് നിങ്ങൾ വിശ്വസിച്ചാൽ മതി കേട്ടോ ആയിട്ടില്ലാന്ന് അതിൻ്റെ പേരിൽ തന്നെ പണിയുടെ ഇടാൻ വരരുത് ഓക്കെ നറേറ്റഡ് ബൈ അൽ ബുഖാരി അപ്പം നിങ്ങൾ പറഞ്ഞിട്ട് ഇത്രയേ ഉള്ളൂ ഇവിടെ അൽ ജസരി ഫാദർ ഓഫ് റോബോട്ടിക്സ് മുസ്ലിമാണ് കാക്കാനാണ് ഒക്കെ നമ്മൾ സമ്മതിച്ചു ഉണ്ടാക്കിയത് റോബോട്ട് ആ റോബോട്ട് എന്താണ് ആനയാണ് ആ റോബോട്ട് എന്താണ് പെണ്ണാണ് ആണാണ് തവളയാണ് അങ്ങനെയുള്ള ഓരോ സാധനം ഉണ്ടാക്കിയിട്ടുണ്ട് ഇതൊക്കെ ആനിമേറ്റ് ബീങ്സ് ആണ് അത് ഉണ്ടാക്കാൻ പാടുണ്ടോ ഇസ്ലാമില്ല ഹറാമാണ് എന്താ മുഹമ്മദ് നബി പറഞ്ഞത് അങ്ങനെ ആരെങ്കിലും ആനിമേറ്റ് ഉണ്ടാക്കിയാൽ അവരുടെ അടുത്ത് നമ്മളുടെ അന്ത്യനാളിൽ അവിടെ പോയിട്ട് ഇതിനൊക്കെ ജീവൻ വെക്കാൻ വേണ്ടിയിട്ട് ഊതാൻ പറയും എങ്ങനെ പടച്ചോനു പണ്ടു മൂട്ടിൽ ഊതി ജീവൻ വിപ്പിച്ച മാതിരി ആസ് ഫോർ എസ് ദാറ്റ് വിച്ച് ഈസ് പെർമിസിബിൾ ഇറ്റ് ഈസ് ഇമേജസ് ഓഫ് എനിത്തിങ് ദാറ്റ് ഡസ് നോട്ട് ഹാവ് എ സോൾ സോ ഇറ്റ് ഈസ് പെർമിസിബിൾ ഡിസ്കൗഡ് ഇമേജസ് ഓഫ് എ ക്ലേ ഓഫ് മോസ് ഹൗസസ് ട്രീസ് ആൻഡ് അദോർ ഇനാനിമേറ്റ് ഒബ്ജക്ട്സ് അതായത് മരം ഇനാനിമേറ്റാണെന്നാണ് ടോം മൂപ്പർ പറഞ്ഞു വെക്കുന്നത് അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല the scholars of the standing committee said the focus of the prohibition on image making is images of animate beings whether they are sculpted or drawn on walls or fabric or paper or they are woven and whether they are drawn with a quill or pen or made with a machine and whether the image is of the creature is that naturally appears or whether imagine, imagination comes into play and it is made smaller or larger or made beautiful or distorted or the skeleton inside is shown in the picture okay any the reason for the prohibition is that what is represented in animate beings even if they are imaginary images such as those that are drawn to represent ancient people such as the pharaohs and commanders and soldiers during crusades or images of jesus and mary that are placed in churches etc this is because of the general meaning of the text and because of the

പറഞ്ഞോണ്ട് ഇത്രയേ ഉള്ളൂ ഇത് പാടില്ല ഇനി ഒരുപാടുണ്ട് ഇതിൻ്റെ അർത്ഥം എന്തായാലും അവസാനം പറഞ്ഞിരിക്കുന്ന ഇതാണ് നിങ്ങളിങ്ങനെ ചെയ്യുക എന്ന് പറയുന്നത് അത് അള്ളാഹുവിനെ പഠിക്കുന്ന സാധനമാണ് അതുകൊണ്ട് നിങ്ങൾ ചെയ്യരുത് അപ്പം നീ നിങ്ങൾ പറയാം ഫാദർ ഓഫ് റോബോട്ടിക്സ് അൽ ജസരി എന്താണ് എന്താണിവിടെ ഉണ്ടാക്കിയത് ഇവിടെ ഉണ്ടാക്കിയത് ഒന്ന് ആനിമേറ്റ് ആണ് ഇനി ആ ആനിമേറ്റ് ഒബ്ജക്ട്സ് അവിടെ വിളമ്പിയിരുന്നത് ഒന്ന് മ്യൂസിക്കും രണ്ട് കള്ളുമായിരുന്നു എന്നിട്ട് നിങ്ങൾ പറയുന്നത് അത് ഇസ്ലാമിക് ശാസ്ത്രജ്ഞനാണ് നമ്മളങ്ങ് സംഭവിച്ചത് ഇതൊക്കെ തന്നെയാണ് നമ്മൾ പറയുന്നത് ഇതിലെന്തിനാണ് വെറുതെ നമ്മൾ തമ്മിൽ കച്ചറ കൂടുന്നത് ഇതാണ് നമുക്ക് ചോദിക്കാനുള്ളത് അപ്പോൾ ഇനി കൂടുതൽ ഇതിനകത്തൊന്നും പറയാനില്ല ഏതായാലും ഇതാണ് അതിനകത്ത് ഉണ്ടായിട്ടുള്ളത് ഇനി ഇതിലൊരു ചെറിയൊരു സാധനം മുത്തസലിസത്തെക്കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചു എന്താണ് മുത്തസലിസം എന്നുള്ളത് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം ആളുകൾക്ക് ബോർ അടിക്കുന്നുണ്ടോ ഇല്ലെങ്കിൽ വേണമെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാം എന്ത് വേണം പറയണോ വേണ്ടേ പറഞ്ഞിട്ട് പോവാം അല്ലേ ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം മുത്തസലിസമാണ് വിക്കിപീഡിയയിൽ കിട്ടും നിങ്ങൾക്ക് കിട്ടാവുന്ന കാര്യം തന്നെ ഉള്ളൂ നമുക്ക് വിക്കിപീഡിയം തന്നെ എടുക്കാം അതിലെന്തേലും പ്രശ്നം ഉണ്ടെങ്കിൽ അവരോ ഒന്ന് തിരുത്തട്ടെ മുത്തസിലിസം ഇതാണ് സാധനം ഓക്കെ വാട്സ് എൻ ഇസ്ലാമിക് സെക്ട് ദാറ്റ് അപ്പിയേർഡ് ഇൻ ഏർലി ഇസ്ലാമിക് ഹിസ്റ്ററി ആൻഡ് ഫ്ലറിഷ് ഇൻ ബസ്ര ആൻഡ് ബാഗ്ദാദ് Its adherents, the Mu'tazilites, were known for their neutrality in the dispute between Ali and his opponents after the death of 3rd Caliph Usman. By the 10th century, the term Mu'taziliya had come to refer to distinctive Islamic school of speculative theology. The school of theology was founded by Wasil ibn Atta. Wasil ibn Atta. The later Mu'tazila school developed an Islamic type of rationalism. Partly influenced by ancient Greek philosophy based on around three fundamental principles the oneness and justice of God, human freedom of action, and the creation of the Quran. In the end, the are best known for rejecting the doctrine of the Quran as uncreated and co eternal with God, asserting that if the Quran is the literal word of God, he logically must have preceded his own speech. This went against the orthodox Sunni position which uh, argued that with god being all knowing his knowledge of the qur'an must have been eternal hence uncreated just like him the school also worked to resolve the theological problem of evil arguing that since god is just and wise he cannot command what is contrary to reason or act with disregard for the welfare of his creatures consequently evil must be regarded as something that stems from errors in human acts arising from man's divinely bestowed free will. The Mutazila opposed secular rationalism but believed that human intelligence and reason allowed man to understand religious principles, that good and evil are rational categories then that could be established through unaided reason. Okay, The movement reached its political height during Abbasid Caliphate during the Minha. Uh, uh, Mehna.

ഇതിന് ശേഷം എന്ത് സംഭവിച്ചിട്ടുള്ളത് അൽ അണ്ടർ കാലിഫ് അൽ മുത്തവക്കിൽ ഇവരുടെ ആഗോ ഇവരുടെ ആ പീരീഡിന് ശേഷം ഹു സോട്ട് റീ എസ്റ്റാബ്ലിഷ് ദ ട്രഡീഷണൽ മുസ്ലിം ഫെയ്ത്ത് ഹി ഇൻറ്റെൻഷലി വാണ്ടഡ് ടു റിസ്റ്റോർ ദ ലെജിറ്റിമസി ഡ്യൂ ടു ദ ബാക്ലാഷ് ടുവേഡ്സ് അഹമ്മദ് ഇവൻ ഹംബൽസ് പ്രൊസിക്യൂഷൻ അണ്ടർ പ്രീവിയസ് കാലിഫ്സ് മുത്തസലായി ഡോക്ടറിൻ വാസ് റിപ്യൂരിയേറ്റഡ് ആൻഡ് മുത്തസലായി പ്രൊഫസേഴ്സ് വെർ പ്രോസിക്യൂട്ടഡ് ഇൻ ദ ബാസിദ് കാലിഫേറ്റ് മൊത്തം അവർ ചുട്ടിയിരിക്കുന്ന അവസ്ഥയിലേക്കാണ് പോയത് ഷിയ മുസ്ലിംസ് ക്രിസ്ത്യൻസ് ആൻഡ് ജ്യൂസ് വിയർ ഓൾസോ പ്രോസിക്യൂട്ടഡ് ഇതാണ് അവിടെ സംഭവിച്ചത് എങ്ങനെയാണ് ഇത് സംഭവിച്ചത് ബാക്കി നമ്മളുടെ ഇവിടെ പറഞ്ഞിരുന്നു നമ്മുടെ അസ്കർ അലി തന്നെ ഇവിടെ സൂചിപ്പിച്ചു ഇമാം ഖസാലി വന്നിട്ട് എങ്ങനെയാണ് ഇതിനെ നശിപ്പിച്ചതെന്നുള്ളത് ഇത് സംബന്ധിച്ച് നമ്മുടെ ഒരു ഇന്റർനാഷണൽ സ്പീക്കർ ഉണ്ടല്ലോ പുള്ളി ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് കേട്ടിട്ടുണ്ടോ ആ സംഗതി എന്താണ് ഒരു സെക്കൻഡ് അത് ഞാൻ എടുക്കാം എന്തായാലും ഇതിനെക്കുറിച്ച് എന്തായാലും പറയാനുണ്ട് രണ്ടു വാക്ക് പറഞ്ഞു അപ്പോഴേക്കും ഞാൻ ഒന്ന് എടുത്തിട്ട് വരാം ഇത് ഞാൻ രണ്ടു വാക്കല്ലേ ഈ ഇവര് പറയുന്നതൊക്കെ എന്താ പറയുള്ളു ഇത് നമ്മളിപ്പോ പറയണേ ഇന്ത്യയിലെ കണ്ടുപിടുത്തങ്ങളും ഈ അറബിക് ന്യൂമറൽസ് എന്ന് പറഞ്ഞ കാര്യത്തെ ഈ ആകസ്മികമാണെന്നോ അല്ലെങ്കിൽ എന്താ യാദർശികമായിട്ട് ഈ അൻബർ ഈ വീഡിയോ ഇറക്കിയ സമയത്ത് തന്നെയാണ് അല്ലെങ്കിൽ അതിന്റെ മുമ്പ് തന്നെയാണ് രവിചന്ദ്രൻ സി ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ട് ഒരു വീഡിയോ ഇറക്കിയിട്ടുണ്ട് അപ്പൊ അതിനകത്ത് വിശദമായിട്ട് എന്താണ് ഇതിന്റെ ഒറിജിൻ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമായിട്ടും ഈ എട്ട് മുതൽ പതിനാല് നൂറ്റാണ്ടിന്റെ ഇടയിൽ സംഭവിച്ചിട്ടുള്ള ആ പേർഷ്യ ഭ കേന്ദ്രീകരിച്ചിട്ടുണ്ടായിരുന്ന അവരുടെ ഇസ്ലാമിക സമൂഹ സാമ്രാജ്യത്തിനകത്ത് വെച്ചിട്ടുള്ള ഈ മുന്നേറ്റ ശാസ്ത്രീയപരമായ മുന്നേറ്റത്തിന്റെ പ്രധാനപ്പെട്ട കാരണം അവര് ട്രാൻസ്ലേഷൻ മൂവ്മെന്റ് ആണ് അതായത് മറ്റ് ഭാഷകളിലുള്ള കാര്യങ്ങൾ അവര് ട്രാൻസ്ലേറ്റ് ചെയ്യുമായിരുന്നു എന്നുള്ളതാണ് ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാല് ഒരുപാട് കാലം മുമ്പ് തന്നെ അറബികൾക്ക് ഗ്രീക്കുകാരുമായിട്ട് വന്നതുകൊണ്ട് ഗ്രീക്കിലും അറബിക്കിലുമുള്ള അല്ലെങ്കിൽ അറബിയുടെ പഴയ രൂപത്തിലുള്ള ഭാഷയിലുള്ള അതായത് ബൈ ലിംഗ് ഇൻസ്ക്രിപ്ഷൻസ് ഒക്കെ കിട്ടിയിട്ടുണ്ട് അപ്പൊ കാലഘട്ടത്തിൽ അപ്പൊ അതായത് ഗ്രീക്ക് ഭാഷയിലും അറബിയിലും ഒരേ കാര്യം തന്നെ എഴുതിയിട്ടുള്ള പാറയിലൊക്കെ എഴുതി അവർക്ക് ഈ സംസ്കാരങ്ങളുമായിട്ട് മുമ്പേ ബന്ധം ഉണ്ടായിരുന്നു പിന്നെ ഈ നമ്മുടെ മനുഷ്യ ചരിത്രത്തിൽ കണ്ടുപിടുത്ത് എപ്പോ തുടങ്ങിയിട്ടുണ്ട് നമ്മൾ തീ കണ്ടുപിടിച്ചിട്ടുണ്ട് ചക്രം കണ്ടുപിടിച്ചു അതൊക്കെ ഏത് കാലഘട്ടത്തിൽ ആലോചിച്ചിട്ട് അപ്പോഴൊക്കെ പറയുമോ പറയോ അവരുടെ മതം കൊണ്ടാണ് അത് കണ്ടുപിടിച്ചത് മനുഷ്യ ചരിത്രത്തിൽ എല്ലാ കണ്ടുപിടുത്തങ്ങളും ഇൻക്രിമെന്റൽ ആണ് എന്താ പറയാ ഒരു കണ്ടുപിടത്തിന് പുറത്താണ് മറ്റു കണ്ടുപിടുത്തം നടത്തുന്നത് ഇവർ പറഞ്ഞ അൽജീബർ അവരുടെ റോബോട്ടിക്സ് ഒക്കെ ആധുനിക കാലത്ത് ഇതിന്റെ ഡയമെൻഷൻ വ്യത്യാസമുണ്ട് ഇവര് പറഞ്ഞത് ആ കാലഘട്ടത്തിൽ പൂർവ്വരൂപം അൽജീബ്രയില് ആർക്കിഡീസിന് അല്ലെങ്കിൽ അല്ല ബാബിലോണിക്കാർക്ക് വരെ അൾജിബ്രുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവരുടെ എഴുത്തുകൂത്തുകളുണ്ട് അപ്പൊ അൾജീബ്ര കണ്ടുപിടിച്ചത് ഈ ഈ കാലഘട്ടത്തിലാണെന്ന് പറയുന്നത് ശരിയല്ല അങ്ങനെ എല്ലാ കണ്ടുപിടുത്തങ്ങളും മനസ്സിലായി കണ്ടുപിടിച്ചിട്ടുള്ളത് ഒരു കണ്ടുപിടുത്ത് നടത്തുന്നു അതിന്റെ മുകളിൽ നടക്കുന്നു അങ്ങനെ പുതിയ പുതിയ മെച്ചപ്പെടുത്തലും ഇതാണ് പറയുന്നത് നമ്മൾ മെച്ചപ്പെട്ട ശരിയിലേക്ക് പോകുന്നതിനാണ് ശാസ്ത്രം എന്ന് പറയുന്നത് അപ്പോ അങ്ങനെ അവകാശപ്പെടാൻ പറ്റില്ല പിന്നെ ഇവർ പറയുന്നത് യഥാർത്ഥത്തിൽ ഈ മതത്തിന്റെ ഗുണമായിരിക്കണമെങ്കിൽ അല്ലെങ്കിൽ മതമാണിത് ചെയ്തതെങ്കിൽ ഇത് നടക്കേണ്ടത് എട്ടാം നൂറ്റാണ്ടിന്റെയും പതിനാല് നൂറ്റാണ്ടിന്റെ ഇടയിലല്ല ഇത് നടക്കേണ്ടത് ആ ആറാം നൂറ്റാണ്ടിന്റെയും ഏഴാം നൂറ്റാണ്ടിന്റെ ഇടയിലാണ് അത് നടന്നിട്ടില്ല അവിടെ നടന്നിട്ടില്ലാന്ന് മാത്രമല്ല ഇത് നടക്കുന്നത് ഇവര് പേർഷ്യയും ഈജിപ്തും അങ്ങോട്ടൊക്കെ പോയതിന് ശേഷമാണ് അറേബ്യയില് മക്ക മദീന ഹിജാസ് പ്രദേശത്ത് ഇതൊന്നും നടന്നിട്ടില്ല അപ്പോ ഇതിന്റെ പ്രദേശം കൂടി ഒരു കാരണമാണ് ആ പിന്നെ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ആ മൂന്നാമത്തെ കാര്യം ഇത് നടക്കുന്ന സമയത്ത് ഇവർ ക്രിസ്ത്യാനികളോടും മറ്റു മതക്കാരോടും ഒക്കെ വളരെ ഓപ്പൺ ആയിട്ടുള്ള സമീപനമാണ് അവരുടെ പല ഉദ്യോഗസ്ഥന്മാരും രാജാവിനോട് അടുത്ത പല ഉദ്യോഗസ്ഥന്മാരും പല ഇതുപോലത്തെ ട്രാൻസ്ലേഷനിൽ പങ്കെടുക്കുന്ന ആളുകളും പ്രത്യേകിച്ച് സിറിയക്ക് ഭാഷ സിറിയക്ക് ഭാഷ കൈകാര്യം ചെയ്യുന്നത് ക്രിസ്ത്യാനികളാണ് പ്രധാനമായിട്ട് അവരും ഇതിന്റെ കൂടെ ഉണ്ട് അതായത് ഇവരുടെ കൂടെ മറ്റു മതക്കാരും ഇവരുടെ കൂടെ പ്രവർത്തിക്കുന്നുണ്ട് രാജഭരണത്തിന്റെ അടുത്ത് ആളുകളായിട്ട് മാറുന്നുണ്ട് ഇങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യാനൊക്കെ സഹായിക്കുന്ന ആളുകൾക്ക് അവിടെ ഒരുപാട് ആനുകൂല്യം കൊടുക്കുന്നുണ്ട് അപ്പോ ഇതിനു വേണ്ടി അവർ അവരുടെ സമയവും പണവും ഇൻവെസ്റ്റ് ചെയ്തു എന്നുള്ളതാണ് പിന്നെ അവർ പറയുന്ന ഒരു അബദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രാൻസ്ലേറ്റ് ചെയ്ത വർക്കൊക്കെ ഇവർ പറയുന്നത് പറ്റിയ ഒരു അബദ്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് മറ്റു സംസ്കാരങ്ങളുള്ള സാധനം ഇങ്ങോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ അത് ഇവരുടെ മെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ മറ്റു സംസ്കാരങ്ങളിൽ അത് ഉണ്ടായിരുന്നു എന്നുള്ളതന്നെ എന്റെ അർത്ഥം ഇന്ത്യൻ പറയുകയാണ് യഥാർത്ഥത്തിൽ അതെ അറബിക്യൂമറൽസ് അറബിക്യൂമറൽസ് ആയി മാറുന്നത് ഇന്ത്യൻ ന്യൂമറൽസ് അതിൽ തന്നെ ഉള്ള വൈവിധ്യമുണ്ട് ഇപ്പൊ നമ്മളിപ്പോ പണ്ടൊക്കെ നിങ്ങൾ ട്രെയിനിലൊക്കെ കിട്ടുന്ന ബുക്ക് ഉണ്ട് ആ ബുക്കിനകത്ത് മലയാളത്തിൽ എങ്ങനെയാണ് ഒന്നും രണ്ടും ഒക്കെ എങ്ങനെ എഴുതുന്നത് നിങ്ങൾ നോക്കാം അതിന്റെ തമിഴിലും ഓരോ ഹിന്ദിയിലും ഒക്കെ ഉള്ള വേർഷൻ നോക്കാം അങ്ങനെ ഓരോ ഭാഷയിലും സംഖ്യകൾ എങ്ങനെ എഴുതണം എന്നുള്ളതിന്റെ ഒക്കെ ഇതുണ്ടായിരുന്നു ഇതാണ് പിന്നീട് അറബിക് ന്യൂമറൽസ് അല്ല നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്നത് ന്യൂമറൽസ് നിങ്ങൾ പൂജ്യത്തിന്റെ കുത്താണ് അല്ലെങ്കിൽ അഞ്ചാണ് പൂജ്യം പോലെ ഇരിക്കുന്നത് അപ്പൊ അതൊന്നും അപ്പൊ അതൊക്കെ മാറി വരും ഈ സംസ്കാരങ്ങൾ നമ്മൾ കൊടുക്കലോ അങ്ങനെയുള്ള സംഭവിക്കുന്നതാണ് അപ്പൊ ഈ ട്രാൻസ്ലേഷൻ പരിഭാഷപ്പെടുത്തലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇതിനുള്ള സംഭാവന അതായത് മറ്റു ഭാഷകളിലെ നിരവധി സാഹിത്യങ്ങളും കഥകളാവട്ടെ മറ്റു കാര്യങ്ങളാവട്ടെ ഒക്കെ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ ചെയ്യുന്നത് നല്ല കാര്യം തന്നെ ആ കാലഘട്ടത്തിന് അതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള നേട്ടം അവർക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ ശാസ്ത്രപരമായിട്ടുള്ള അവരുടെ സമൂഹത്തിനുള്ള മുന്നേറ്റം നടക്കുന്നുണ്ട് അത് ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഇന്ന് ലോകത്ത് എവിടെ ചൈനക്കാർ കണ്ടുപിടിച്ചാലും ചൈനക്കാർ ഒരു പേപ്പർ നമ്മൾ ഏതെങ്കിലും പ്രസീകരിച്ചു കഴിഞ്ഞാൽ അതിന്റെ പുറത്താണ് ഇന്ത്യക്കാർ പിന്നെ അടുത്ത ആ ഒരു വിഷയത്തിൽ അടുത്ത് കണ്ടുപിടുത്തം നടത്തുന്നത് ഒരു റോക്കറ്റ് സ്പേസ് എക്സ് വിടുമ്പോ യഥാർത്ഥത്തിൽ മനുഷ്യന് ഒരു പടി മുന്നോട്ട് പോകണമെന്നതാണ് സ്പേസ് എക്സ് അപ്പൊ ഇലോൺ മസ്കിന്റെ ഭാഗം നമ്മൾ നോക്കണം നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ജാതീയത ഉള്ള സമയത്താണ് നമ്മൾ നമ്മുടെ പല ജാതി കൊടികുത്ത് വാങ്ങുന്ന സമയത്താണ് പല ഇവിടുത്തെ ശാസ്ത്രജ്ഞന്മാരും പഴയകാല

ഇപ്പൊ എന്തുകൊണ്ട് അത് നടക്കുന്നില്ല പിന്നെ എന്തുകൊണ്ട് നിന്നുപോയി ഒരു ഒരാരം വർഷത്തിന് ഇപ്പുറത്തേക്ക് നിങ്ങൾ നോക്കിയാൽ വട്ടപൂജയല്ലേ എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു നിങ്ങൾ ഇത്ര വലിയ പാരമ്പര്യം ഉണ്ടായിരുന്നുണ്ടെങ്കിൽ എവിടെ എന്ത് സംഭവിച്ചു എന്തുകൊണ്ടാണ് ഇപ്പൊ ഇല്ലാത്തത് ആ ചോദ്യത്തിന് കൂടി തന്നെ പറഞ്ഞു പറഞ്ഞാൽ മതി എന്താ അവർ പറയാത്തത് അതാണ് നമ്മൾ ചോദിക്കുന്നത് ഇവിടെ ഇതിനിടയിൽ പറഞ്ഞു പല നക്ഷത്രങ്ങൾക്കും പല എന്താ പറയാ അറബി ഒരു കാരണം പാശ്ചാത്യരായ ആളുകളാണ്

വായി ഹവായി അവിടെ അവിടുത്തെ തദ്ദേശ ഭാഷ അല്ലെങ്കിൽ ഏതെങ്കിലും രാജ്യത്തെ തദ്ദേശീയരുടെ ഭാഷയും ഒക്കെ ആയിരിക്കും ഇത് പാശ്ചാത്യര് അവരിലുണ്ടായിരുന്ന നവോത്ഥാനം കാരണം സംഭവിച്ചതാണ് അപ്പൊ നിങ്ങൾ മനസ്സിലാക്കി ഗോൾഡൻ ഏജ് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ പോലും അതിന് വെസ്റ്റ് വെസ്റ്റ് പാശ്ചാത്യരുടെ ഇൻഫ്ലുവൻസ് കൂടിയാണ് ഈ ഗോൾഡൻ ഏജ് പൊക്കി പിടിച്ച് വന്നത് മുസ്ലിങ്ങൾ എല്ലാ ഇൻട്രോഡ്യൂസ് ചെയ്തിട്ടുള്ളത് അവിടെ അപ്പൊ ഈ മതത്തിനകത്ത് ഈ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഇതും ശരിക്കും ഇവര് മനസ്സുകൊണ്ട് അംഗീകരിക്കുന്നുണ്ടെങ്കിൽ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന അതേ കാര്യം വീണ്ടും ചെയ്യണം എന്നുള്ളതിന് അവരത് പൊക്കി പിടിച്ച അവർ പറഞ്ഞു അവരെന്തുകൊണ്ടാണ് ചെയ്യുന്നില്ല അവർ ശരിക്കും ഈ തുറന്ന മനസ്സിനെതിരായിട്ടാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് പല മുസ്ലിം രാജ്യങ്ങളിലും ഇപ്പൊ ഈ ഇത് മുന്നോട്ട് പോകാത്തത് ഇന്ന് മാത്രമല്ല നമ്മൾ പറയാൻ മടിക്കുന്ന ഒരു കാര്യം ഇന്നും ഈ കൊടികുത്തി ഈ മതം കൊടികുത്തി വാഴുന്ന രാജ്യങ്ങളിൽ പോലും സംഗീതമുണ്ട് പലസ്തീനികൾക്ക് അടക്കം സംഗീതമുണ്ട് സംഗീത ഇസ്ലാമിനകത്ത് എന്താണ് റോൾ എന്ന് നിങ്ങൾ പറയാം ആ കാലഘട്ടത്തിൽ ഇസ്ലാമിന്റെ റോൾ കൊണ്ടാണോ സംഗീതം അവിടെ വന്നത് അല്ല ലോകത്തെ എല്ലാ രാജ്യത്തും സംഗീതം അവരുടെ ഇൻസ്ട്രുമെന്റ്സും പേർഷ്യൻ മ്യൂസിക് അല്ലെങ്കിൽ അറബിക് മ്യൂസിക് വേറെ ഉണ്ട് അപ്പൊ ഇതൊക്കെ ഒരു മതത്തിന്റെ അടുത്ത് കൊണ്ട് കെട്ടുന്നത് നമ്മൾ മനുഷ്യന്റെ ചരിത്രം എത്രത്തോളം ഇവര് പുറകോട്ട് പോകുന്നത് എവിടെ വരെയാണ് അതായത് ആറാം നൂറ്റാണ്ട് അതിന്റെ പുറകോട്ട് പോയില്ല അതിന് പുറകില് പുറകിലിതൊക്കെ ഉണ്ട് ഗ്രീക്കുകാരുണ്ട് റോമക്കാരുണ്ട്

കണ്ടു അതെ അത് െ സന്ദർഭം ഇങ്ങനെ എന്തോ എന്തോ ഇങ്ങനെന്തോരോ സെക്സുമായി ബന്ധപ്പെട്ടാണ് മുഹമ്മദിന അത് ചെയ്യാം അപ്പൊ ചെയ്യുന്ന കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം എന്ന് പറഞ്ഞു അപ്പൊ റോമാക്കാരെ അവിടെ അറിയാം എന്നുള്ളതാണ് അവിടെ വരുന്നത് അത് ഹദീസിൽ നിങ്ങൾക്ക് വായിക്കാം ഇവിടെ നീൽ ഡി ഗ്രാസ് പറയണ വേണമെങ്കിൽ നമുക്ക് ഒന്ന് കേൾക്കാം Uh, um, we all know intuitively whether or not you've thought about it explicitly. You go around the world and you find times and places where nations have excelled in one subject or another. There's a birth of that period of, of where they excel, and then there's a peak, and sometimes it drops off, and sometimes they hang on. And so you can ask the culture of that what was going on in that nation to support those discoveries, hmm. and then what happened when they ended? And so I, I call that sort of naming rights. If you were there first and you did it best, you name things. particle physics uh, in this country, in the United States, was like going gangbusters after the second World War and, and the discovery of atomic elements. Look at the periodic table. There's Berkeley, Californian. you know, we got half the United States up there in the upper, heavier elements of the periodic table. Uh, am I right there? sir, Sir Weinberg Okay. No, <laughs> That's, that's not because the world liked california or berkeley it's because the work was done here it's because there was a there was a um an effort to excel in just those subjects and it shows up in other ways well, i'll give you just briefly you know um, part of the naming rights is that you don't have to name it so for example while we didn't invent the internet we certainly exploited it here in america we did that sort of first and best and so your email address does not end in us everybody else is in the world they got to say what country they came from we don't okay it's, it's simple but it's, it's the consequence of being there first and doing it better than anyone had done it before do you know that the british postage stamp is the only postage stamp in the world that does not identify the country of origin because they invented postage stamps so why should they have to say what country it is it's their invention okay Check them out. It's, a, it's, it's just the facts of this. The constellations of the night sky. We, it's the Greek and Roman, and it's lasted to this time. Because they did a really good job thinking that stuff up. Hmm. All the mythologies of the heavens that really stuck with us. All right. So, I'm going to make a larger point. Um, not to get gratuitous on you here, but. September 11, 2001, uh, as we all know, this was going on uh, in New York City. Uh, this is the view outside of my window. I live four blocks from ground zero. Excuse me, this is the corner of the building in which I live. I went outside to get this view. I was at the time judging whether I should go collect my daughter, who was in an elementary school two blocks north of the North Tower. North is to the right in this picture. So I want to get a closer view with a highly magnified uh, zoom lens. To see what, while that was happening, the plane flew into the South Tower. And so no one was thinking terrorism until the second one was hit. The first one was just sort of a bad tragedy. And so these are just three frames from my camcorder. This is at t equals zero. This is one second, well, like actually a fraction of a second. The plane was moving probably 500 miles an hour. And just to understand, the black building, that black sort of monolithic building, that is 50 stories tall. This is New York City, people. So tall buildings are kind of, they're just all over the place and that's just a hotel a 50 story hotel and it's f the, the, the towers are foreshortened because they're the angle at which this is shown i put these up because a few days after this president bush i don't remember where he said this on the steps of the white house in the rose garden or at the capitol in an attempt to distinguish we from they the terrorists who flew these planes into the buildings and into the uh, uh, that went down in pennsylvania and at, the, at in Washington, to distinguish we from they, he loosely quotes a phrase out of the Bible by saying, Our God is the God who named the stars. Now, this is before I was on his Rolodex, okay? Uh, because I could have helped him out there. The fact is, of all the stars that have names, two thirds of them have Arabic names. So this was not. I don't think his intent with that message. Hmm. OK? <laughs> While the constellations are Greek and Roman, the names are Arabic, all right? And the list just goes on and on and on. and on. And so where does this come from? How does, how do, how do you get a, How does this happen? How do you get stars named with Arabic names? How does this happen? And it happens because, of course, because. Hang on, just catching up with myself here. Okay? It happens because there was this particularly fertile, fertile period that um, Professor Weinberg duly discussed. Um, and around that period, that 300 year period, the intellectual center of the world was Baghdad. Baghdad. It was completely open to all visitors, all travelers, Jews, Christians.

യമനുള്ള ഏതായാലും കുറച്ച് യഹൂദരും ഓക്കെ അറബിക്ക് മുമ്പേ ഉപയോഗിക്കുന്ന ആളുകളാണ് അവർക്ക് സിറിയക്ക് സിറിയക്കറിയാം അപ്പൊ അവരും അവിടെ ഉണ്ട് അപ്പൊ അറബി ഭാഷ മുസ്ലിങ്ങൾ മാത്രമല്ല ഉപയോഗിച്ചിരുന്നു അതുകൂടി മനസ്സിലാക്കണം ക്രൈസ്തവരും മുസ്ലിം മുമ്പേ ഉണ്ട് ആ അറബിള്ള ക്രിസ്ത്യാനികൾ ഉപയോഗിച്ചിരുന്ന അറബി തന്നെയാണ് അതാണ് രസം അതെ അവർക്ക് ആരും പറയുന്നില്ല

ഇതൊക്കെ അറബിക്കാണ് അറബിക്കാണ് ഇത് മാത്രം കട്ട് ചെയ്തുകൊണ്ടാണ് ഇവർ പ്രചരിപ്പിക്കൽ ഇത് എന്ത് കോൺടാക്സിലാണ് പറയണതെന്നോ ഇതിന് ഇത് വെച്ചുകൊണ്ട് എന്താണ് പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നതെന്നോ ഇവർ പറയാറില്ല ഇത് വന്നിട്ട് ഞാനിത് കാണാൻ ഇടയത് അങ്ങനെയാണ് ഒരു ഷോർട്സ് എനിക്ക് ആരോ ഒരാൾ ഏതോ ഒരു കാക്കാൻ നമ്മളെ വെല്ലുവിളിച്ച് നടക്കുന്ന ആളാണ് പുള്ളി എനിക്ക് അയച്ചതെന്ന് ഇതേ കണ്ട് പഠിക്ക് എമുക്കുട്ട ഇതാണ് നിനക്ക് നിനക്കോ നീ വെറുതെ ഇസ്ലാമിൻ്റെ വിരോധമായിട്ട് നടന്നു ഇതാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം എന്ന് പറഞ്ഞിട്ട് എനിക്ക് അയച്ചിരുന്നു അപ്പൊ ഞാനിത് പോയിട്ട് യൂട്യൂബിൽ തപ്പി ഇങ്ങനൊരു സാധനം എവിടെയാണ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അത് കേട്ടപ്പോഴാണ് കാര്യം പിടി അപ്പോൾ അപ്പൊ ഇവരുടെ പ്രശ്നം ഇതാണ് ഇത് ആരെങ്കിലും അറബി മോളിച്ചിട്ട് ഇച്ചിരി സബ് ടൈറ്റിൽ ഇട്ട് അത് അങ്ങ് കഴിഞ്ഞാൽ അത് ഇസ്ലാമിന് എന്തോ വലിയ പുണ്യം ചെയ്ത സാധനമായിട്ട് അതങ്ങ് മാറും ഇതാണ് ഇവരുടെ കുഴപ്പം Create a whole field called algebra, itself an Arabic word. Algorithm is an Arabic word. All this is going on, and it's all traceable not to some long thousand year tradition in, the, in Islam. It's traceable to this 300 year period. This 300 year period. And then, so they had naming rights. The most expensive, beautifully uh, carved astrolabes come out of this period. There's a great collection of these at the Adler Planetarium in Chicago, if you ever want to check them out. So navigation, celestial navigation, all of this is traceable to this period. And so something happened. And what happened, as was previously described, I was told it, and I forgive me for repeating from what you might have heard. 12th century kicks in, and then you get the influence of this scholar, Adam. Al Ghazali. All right. Tantarang. And so, so <laughs> out of his work, you get the philosophy that mathematics is the work of the devil. Devil. And nothing good can come of that philosophy. ഗസാലി പറഞ്ഞ കാര്യമാണ് പറയുന്നത് അതായത് കണക്ക് മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത് അത് വർക്ക് ഓഫ് ദ ഡെബിൾ അതുപോലെ ഫിലോസഫി എന്ന് പറയുന്ന സാധനത്തിൽ നിന്ന് നന്മ ഒന്നും തന്നെ പുറത്തേക്ക് വരില്ല ഇതൊക്കെയാണ് നമ്മളെ ഇമാം ഗസാലി പറഞ്ഞു വെച്ചത് അങ്ങനെയാണ് ഈ സാധനത്തിനെ തടയിടുന്നതും ഇതിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ആളുകളെ മുഴുവൻ പ്രോസിക്യൂഷന് വെച്ചതും അവരെ കൊന്നൊടുക്കുന്നതിനോ അല്ലെങ്കിൽ അവരെ പണി നിർത്തുന്നതിനോ വരെ വഴി വെച്ചതും പിന്നെ അത് തുടർന്നു കൊണ്ട് വന്നിരുന്ന ആളുകളെ അത് തടസ്സപ്പെടുത്തുന്നതിനും ഇത് ചെയ്തിരുന്ന പഴയ ആളുകളെ മുഴുവൻ കാഫിറുകളായിട്ട് മുദ്രകുത്തി അത് ഫോളോ ചെയ്യുന്ന ആളുകളെ അതിനെ തടസ്സപ്പെടുത്തിയതും ഇതുപോലുള്ള കാഴ്ചപ്പാടുകൾ ഇവരെന്താ ഉയർത്തിപ്പിടിച്ചത് ഇത് ഇസ്ലാമിനെതിരാണെന്ന് അവർ പറഞ്ഞത് അല്ലാതെ വേറെ ഒന്നല്ല അവർ പറഞ്ഞത് ഇത് നമ്മുടെ ദീനിനെതിരാണ് നമ്മളെ കഴിഞ്ഞ ദിവസം നമ്മുടെ സംസ്ഥാനയുടെ ആൾ പറഞ്ഞു വരമ്പ് വേണം എന്ന് പറഞ്ഞ മാതിരി ആ വരമ്പ് വെച്ചു അത്രേ പേര് ചെയ്തിട്ടുള്ളൂ ആ വരമ്പ് എന്താണ് മാനദണ്ഡം ഇസ്ലാമാണ് മാനദണ്ഡം Other sort of codification, philosophical codifications of what Islam would, was and would become, the entire intellectual foundation of that enterprise collapsed and it has not recovered since. Over that period, all these books were translated into Arabic on a scale not seen since then. And so, so, so why, why, why am I even going here? Because I'm trying to explain to you that the, you fast forward, the dangers here is that when you fast forward to 21st century America and ask, what influences do we, are we feeling now? Because that, that naming period in Islam stopped and, and it never recovered. Because the, 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 the way of thinking about the natural world, revelation replaced investigation. Okay? so i fast forward to 20, 21st century and what do you find you get things like this okay this is in america <laughs> all right so now what i find interesting is it's a level of passion that it requires to actually do this. you got to like pay for this okay a sensitivity to the, the money aspect of it but we all know tomorrow's economies will be founded on, uh, on, on innovations in science and technology. And of course that gets cut short. If uh, we lose. Okay. This uh, description interesting. Neil deGrasse Tyson, an American astrophysicist and director of the Hayden Planetarium discusses how Islamic scholars contributed to the Islamic golden age and how over time, independent reasoning uh, lost out to modern institutionalized imitation. Uh, പ്രസൻറ്റ് ഇൻ ദ വൈഡർ ഇസ്ലാമിക് സൊസൈറ്റി ടുഡേ എന്ന് പറഞ്ഞിട്ടാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് എന്തായാലും ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത് ഈ മതത്തിനെതിരായിക്കൊണ്ട് അല്ലെങ്കിൽ മതത്തിനെ കവച്ചു വെച്ചുകൊണ്ട് എങ്ങനെയാണ് ഇതിലേക്ക് വന്നതെന്നും അതെങ്ങനെയാണ് ഇന്ന് വലിയ തോതിൽ ആഘോഷിക്കപ്പെടുന്നതെന്നും അത് പിന്നെ എങ്ങനെ നിന്നു പോയത് എന്നും ആണ് നമുക്കിവിടെ കാണാൻ കഴിയുക അപ്പോൾ ഏതായാലും നമുക്ക് ആ എം എം അക്ബറിൻ്റെ ആ വീഡിയോ ഒന്ന് ഇന്ന് മാത്രമേ തീരുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് അതെങ്കിൽ തീർന്നാൽ മതിയായിരുന്നു പറയും പറയും ഇത് കഴിഞ്ഞിട്ട് ഇനി അങ്ങ് ഞാൻ ഞാൻ പിന്നെ പിന്നെ സീൻ ഇതാണ് വിട്ടുതരി അവരുടെ വിശ്വാസങ്ങളിൽ ഉണ്ടായി കാഴ്ചപ്പാ ഈ ലോകത്തിന്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിലുള്ള വിജ്ഞാനീയങ്ങളെല്ലാം കരസ്ഥമാക്കുന്നതിന് വേണ്ടി അവർ പരിശ്രമിച്ചു ഒരു വിശ്വാസിയുടെ കളഞ്ഞുപോയ സ്വത്താണ് വിജ്ഞാനമെന്നും വിജ്ഞാനം എവിടെ കണ്ടാലും അത് സ്വീകരിക്കേണ്ടത് ഒരു വിശ്വാസിയുടെയും വിശ്വാസിനിയുടെയും ഉത്തരവാദിത്വമാണ് എന്നുമെല്ലാം ഉള്ള റസൂർ അള്ളാഹി സാഹ അലൈഹി വസ്ലമിയുടെ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ അവർ പ്രാപഞ്ചിക വിജ്ഞാനീയങ്ങൾ ഈ ഇവിടെ ഈ സൂചിപ്പിച്ച വിജ്ഞാനം എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന മാതിരി മറ്റേ സയൻസ് ആകാശത്തെയൊക്കെ നോക്കിയിട്ട് മറ്റേ നിരീക്ഷണോ അല്ലെങ്കിൽ വെള്ളത്തിലോട്ട് നോക്കിയിട്ട് നമ്മളുടെ ഓഷ്യനോഗ്രാഫിയോ ഒന്നുമല്ല ഉദ്ദേശിക്കുന്നത് നിങ്ങൾ എവിടെ നോക്കിയാലും ഇപ്പോൾ അഫല എയംലൂറുവിന് ഇല എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും നിങ്ങൾ കാണുന്നില്ലേ അത് കാണുന്നില്ലേ ഇത് കാണുന്നില്ലേ ഒട്ടരത്തിനെ കാണുന്നില്ലേ ഭൂമി പറത്തിയത് കാണുന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നത് എന്തിനാ ആ കാണുന്നുണ്ട് ആരാ പരത്തിയത് അള്ളാഹു പരത്തിയത് ഒട്ടകത്തിനെ കാണുന്നില്ലേ ആ കാണുന്നുണ്ട് ആരാണ് ഒട്ടകത്തെ സൃഷ്ടിച്ചത് അള്ളാഹുമാണ് സൃഷ്ടിച്ചത് നിങ്ങൾ അങ്ങനെ ഓരോ തേനീച്ചയെ കാണുന്നില്ലേ ആ കാണുന്നുണ്ട് കൂട് കാണുന്നില്ലേ ആ കാണുന്നുണ്ട് ആരാണത് സൃഷ്ടിച്ചത് അത് പഠിച്ചവനാണ് സൃഷ്ടിച്ചത് അപ്പോൾ ഇനി പറഞ്ഞോ സുബാനല്ല അലഹദില്ല അള്ളാഹു ഇതാണ് വിജ്ഞാനം അതായത് സൃഷ്ടികളിലേക്ക് നോക്കൂ അതിൻ്റെ ആ ഒരു അത്ഭുതം നിങ്ങൾ കാണൂ എന്നിട്ട് ഇങ്ങനെ അന്താളിച്ച് നിൽക്കുമ്പോൾ അവസാനം അൽഫഹമന്ദ എന്ന് പറയൂ ഇതാണ് ഇസ്ലാം പറയുന്ന വിജ്ഞാനം എന്ന് പറയുന്നത് അതിന് പകരം അൽഫഹമന്ദക്ക് പകരം നിങ്ങൾ വല്ല എന്താണ് അൽഫഹം വെന്തി ഡിങ്ക എന്ന് പറയരുത് ഇതാണ് പറയുന്നത് അപ്പോൾ അത് ഡിങ്കന് പകരം അത് അള്ളാഹുവിനെ നിങ്ങൾ പറയണം ആ വിജ്ഞാനം തേടും ഇതാണ് പറഞ്ഞു വെക്കുന്നത് അതല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന അതിൽ ഇതിൻ്റെ പിന്നിലുള്ള ശാസ്ത്ര അത്ഭുതത്തെക്കുറിച്ചോ അതെങ്ങനെയാണ് സംഭവം ഉണ്ടായിരുന്നതിനെ കുറിച്ചോ ഏത് രീതിയിലാണ് അത് വന്നത് എന്നതിനെ കുറിച്ചോ ഇതൊന്നല്ല ചിന്തിക്കണമെന്ന് പറയുന്നത് എന്ത് കണ്ടാലും അവ അതിൻ്റെ പിന്നിൽ അള്ളാഹുവിൻ്റെ കരത്തെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കുകയും അള്ളാഹുവിനെ നിങ്ങൾ പ്രതികീർത്തിക്കുകയും ചെയ്യുക അവനിൽ നിങ്ങൾ വിശ്വാസം അർപ്പിക്കുക ആ വിജ്ഞാനമാണ് ഇവിടെ തേട് എന്ന് പറഞ്ഞു വെക്കുന്നത് അപ്പോൾ ഇത് ആ കോൺടാക്ട് ചെയ്യുന്ന എടുത്ത് മാറ്റിയിട്ടാണ് ഇവിടെ ഇത് വെച്ചിട്ട് ഇതിനെ പെളിപ്പിക്കാൻ ഇവരുപയോഗിക്കുന്നത് മനുഷ്യ വിജ്ഞാനീയങ്ങൾ അതിലേക്ക് അവർ കൂടിയിട്ടിറങ്ങി അപ്പൊ സ്വാഭാവികമായും ഒരുപാട് തത്വശാസ്ത്രങ്ങളും പ്രത്യയശാസ്ത്രങ്ങളും ലോകത്തിന്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിലെ അറിവുകളുമെല്ലാം വന്നു അവർക്കിടയിലേക്ക് ആ അറിവുകൾ വന്നപ്പോ അവിടെ സ്വാഭാവികമായും അതിന്റെ സ്വാധീനങ്ങൾ ആ അറിവുകളുടെ സ്വാധീനങ്ങൾ അവരുടെ വിശ്വാസങ്ങളിൽ ഉണ്ടായി അവരുടെ വിശ്വാസങ്ങളിലുണ്ടായി കാഴ്ചപ്പാടുകളിലുണ്ടായി അവർ പറയുന്ന തത്വശാസ്ത്രങ്ങളിലുണ്ടായി അതനുസരിച്ച് ആ ശാസ്ത്രജ്ഞന്മാരിൽ ചിലർക്ക് ചില ഡീവിയേഷൻസ് ഉണ്ടായിട്ടുണ്ട് ഇതെന്നല്ലേ നമ്മൾ ആ ഡീവിയേഷന്റെ പേരാണ് എന്ത് പറയേണ്ടത് ഓക്കെ ചിലർക്ക് ചില ഡീവിയേഷൻസ് ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ പറയുന്ന അബൂബക്കർ എല്ലാം അവരെ പണ്ഡിതന്മാർ വിമർശിച്ചിട്ടുണ്ട് വെറുതെ വിമർശിക്കുകയല്ല ചെയ്തത് അവരെ പച്ചയ്ക്ക് എതിർക്കുകയാണ് ചെയ്തത് നിങ്ങൾ എന്താണ് നിങ്ങളെ ആളുകളെ വഴിതെറ്റിക്കുന്നു എന്ന് തന്നെയാണ് അവിടെ പറഞ്ഞു വെച്ചത് ഏതുപോലെ ഫിതന എന്ന് പറയുന്ന വാക്ക് തന്നെയാണ് അവർക്കതിരുപയോഗിച്ചിരുന്നത് അത് ചെയ്യാൻ പാടില്ല എന്ന് തന്നെയാണ് അവരോട് പറഞ്ഞിരുന്നത് അതല്ലാതെ വെറുതെ ഒരു വിമർശനമൊന്നുമല്ല അതൊക്കെ ഇന്നിരുന്നിട്ട് അതിനെ ലഘൂകരിച്ച് പറയുന്നതാണ് ഓക്കെ അതായത് റാസിയെ ഇപ്പോൾ പണ്ഡിതന് സമസ്തയുടെ പണ്ഡിതം വന്നിട്ട് അബ്ദുൽ കലാമിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞ എങ്ങനെയിരിക്കും നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത് ഈ മിസൈൽ മിസൈൽ എന്തിനു നിങ്ങൾ ചെയ്യണം അത് അള്ളാഹു അവിടെ നക്ഷത്രങ്ങൾ പെറുക്കി എറിയുന്ന ആ ശാസ്ത്രം നമ്മുടെ കയ്യിലില്ലേ നിങ്ങൾ എന്തിനാണ് വെറുതെ മിസൈലിൻ്റെ പിന്നാലെ നടക്കണേന്ന് ചോദിച്ചിട്ട് സമസ്ത അവിടെ തടസ്സം നിന്നാൽ എങ്ങനെ ഇരിക്കും ആരെങ്കിലും മൈൻഡ് ചെയ്യോ ഇല്ല പക്ഷേ സമസ്ത ചോദിച്ചത് എന്താണ് ഒരു വാലിഡ് ആയിട്ടുള്ള ചോദ്യമല്ലേ അതായത് മതത്തിന്റെ കണ്ണിലുള്ള കാര്യമാണ് എടുത്തത് ഇത് തന്നെയാണ് അവിടെ നടന്നത് അപ്പോൾ റാജി അത് വിലക്കെടുത്തോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ് അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ എന്തെങ്കിലും മുട്ട് മുട്ട ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം പക്ഷേ മത നേതൃത്വം എന്ത് പറഞ്ഞു എന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം അപ്പോൾ പുള്ളി പറയുന്നത് അതൊന്നും നോക്കേണ്ട കാര്യമില്ല എന്നാണ് ഇവിടെ സ്റ്റേജിലേക്ക് കുട്ടിയെ വിളിച്ച് സമ്മാനം കൊടുക്കാൻ വേണ്ടി വിളിച്ചപ്പോൾ ആരങ്ങോട്ട് വിളിച്ചത് എന്ന് ചോദിച്ചാൽ ആ കുട്ടിയെ ഇറക്കി വിടുന്നു ആ അപമാനിക്കുന്ന ചിത്രം നിങ്ങൾ കണ്ടു ആ വീഡിയോ നിങ്ങൾ കണ്ടു അപ്പോൾ അവരവിടെ മുന്നിലേക്ക് വെച്ചത് ഇസ്ലാമിൻ്റെ നിയമമാണ് അപമാനിക്കപ്പെട്ടത് അത് കുട്ടിയാണ് ഇസ്ലാമാണോ കുട്ടിയെ അപമാനിച്ചത് ഇസ്ലാമിന്റെ നിയമം കാരണമാണോ കുട്ടിക്ക് അപമാനം നേരിടേണ്ടി വന്നത് ആണെന്ന് നമ്മൾ പറയും എന്ന വിശ്വാസികൾ സംബന്ധിക്കുക അതുമില്ല അത് തന്നെയാണ് ഇവിടെ സാന്ദർഭികമായിട്ട് നിങ്ങൾക്ക് ഓർമ്മ ഒന്ന് വരാൻ വേണ്ടിയിട്ട് പറയാവുന്ന ഒരു ഉദാഹരണം എന്തിന്റെ അടിസ്ഥാനത്തിൽ വിമർശിച്ചത് അവർക്കുണ്ടായ ചില ഡീവിയേഷൻസിന്റെ അടിസ്ഥാനത്തിൽ എന്താ ഡീവിയേഷൻസ് അവര് ചിലർ അവരുടെ ശാസ്ത്ര ലോകത്തുള്ള ഡീവിയേഷൻസ് അല്ല ശാസ്ത്ര അവര് 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 ഏതെങ്കിലും ശാസ്ത്രീയമായ കണ്ടുപിടുത്തം നടത്തിയത് മോശമായി എന്നല്ല പറഞ്ഞത് മറിച്ച് അവർ വിശ്വാസ ശാസ്ത്ര രംഗത്ത് തത്വശാസ്ത്ര രംഗത്ത് എല്ലാം തന്നെ അവരുടെ കാഴ്ചപ്പാടുകൾ അബദ്ധമായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് അതിൽ ചില കാഴ്ചപ്പാടുകൾ സത്യനിഷേധത്തോളം ഒത്തുന്ന കാഴ്ചപ്പാടുകളായിരുന്നു എന്നും പറഞ്ഞിട്ടുണ്ട് നമ്മൾ പറഞ്ഞു ഇത് നമ്മൾ പറയുമ്പോ ഓഹോ ഇയാള് പറയുമ്പോൾ ആഹാ ഇതെന്താ വ്യത്യാസം ഉള്ളത് ഇത് തന്നെയാണ് നമ്മൾ പറഞ്ഞത് ഇബന് സീനയെ ഒരു എന്താണ് കാഫിറാണ് എന്ന് വിശേഷിപ്പിച്ചത് ഗസാലി ഇമാമും അതുപോലെയുള്ള ആളുകളാണ് ഇത് നമ്മൾ പറയുമ്പോൾ നിങ്ങൾ എന്തിനാണ് ഇത് ഇത് അതല്ല എന്ന് സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് കാരണം നിങ്ങൾ തന്നെ പറയുന്നു അവർ ചെയ്ത പല കാര്യങ്ങളും മതത്തിനെതിരായിരുന്നു ഇപ്പോൾ അൽ ജസറിയുടെ കാര്യം പറഞ്ഞു ഫാദർ ഓഫ് റോബോട്ടിക്സ് അവിടെ ഉണ്ടാക്കിയ സാധനം ഇസ്ലാമിനെതിരായിട്ട് ഷിർക്ക് പ്രോത്സാഹിപ്പിക്കുന്ന സാധനമാണ് ജസരി അവിടെ ചെയ്തു വെച്ചത് കള്ള് വിളമ്പുന്ന യന്ത്രമാണ് ഉണ്ടാക്കിയത് മ്യൂസിക് ഉണ്ടാക്കുന്ന യന്ത്രമാണ് അവിടെ ഉണ്ടാക്കിയത് ഈ റോബോട്ട് ഇതെങ്ങനെയാണ് ഇസ്ലാമുമായിട്ട് ബന്ധം ഒന്ന് പറഞ്ഞാൽ നന്നായിരിക്കും അബൂബക്കർ അബൂബക്കർ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ അപകടകരമായ കാഴ്ചപ്പാടുകൾ ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹത്തിന്റെ സമകാലികരായ ആളുകൾ തന്നെ വിമർശിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഇബിനുസീനയെക്കുറിച്ച് ആ അദ്ദേഹത്തിന്റെ ചില സമകാലികർ തന്നെ വിമർശിച്ചിട്ടുണ്ട് അദ്ദേഹത്തെ കാഴ്ചപ്പാടുകൾ ശാസ്ത്രജ്ഞന്മാരിൽ തന്നെ ആ കാഴ്ചപ്പാടുകൾ വിമർശിച്ചപ്പോൾ സ്വാഭാവികമായും ഇബിനുസീനയുടെ ഉദാഹരണത്തിന് സീനയുടെ ഒരു വീക്ഷണം അത് ആദ്യകാലത്തെ വീക്ഷണമായിരുന്നു അദ്ദേഹം അത് തിരുത്തിയിട്ടുണ്ട് എന്നുമെല്ലാം ചരിത്രകാരന്മാർ വേറെ പായതുകൊണ്ട് വീക്ഷണം ശാരീരികമായിട്ടല്ല ആത്മീയമായിട്ടാണ് പുനരുദ്ധാനം എന്നാണ് പരലോകത്ത് ആ ആത്മീയമായാണ് പുനരുദ്ധാനം സംഭവിക്കുന്നത് ശാരീരികമായി പുനരുജ്ജനിക്കുന്നില്ല മനുഷ്യർ എന്നുള്ള വീക്ഷണം ആ വീക്ഷണ അനുസരിച്ച് അദ്ദേഹം ആ പറഞ്ഞപ്പോ അതിനെതിരെ സംസാരിച്ച പണ്ഡിതന്മാർ ഇത് കുഫ്റാണെന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം പരിശുദ്ധ ഖുരാൻ റസൂർ അള്ളഹിന്റെ വചനങ്ങൾ വളരെ കൃത്യമായി പഠിപ്പിക്കുന്ന ഈദ് അത് എന്താണ് ശാരീരികമായി തന്നെയാണ് പുനരുദ്ധാനം എന്നുള്ള വസ്തുത അപ്പൊ അതുകൊണ്ട് തന്നെ ഈദ് ഖുഫ്രാൻ പറഞ്ഞിട്ടുണ്ട് അതിന്റെ അർത്ഥം അവര് അവര് യുക്തിവാദികളായിരുന്നല്ല അവർ അവര് അവരുടെ വാദങ്ങളും സ്ഥാപിച്ചും ഹദീസുകളും ഉപയോഗിച്ചിട്ടാണ് ഏത് ഖുറാനും ഏത് ഹദീസും ഒരു ഉദാഹരണം പറഞ്ഞു തരൂ വിശ്വാസികളെ മദ്രസജീവികളെ പറ്റിക്കാൻ ഇതിന് ഒരു നാക്ക് അവരാണെങ്കിൽ ഞങ്ങളെ പറ്റിക്കൂ എന്ന് പറഞ്ഞ് നിന്ന് കൊടുക്കുകയും കൂടി ചെയ്യുമ്പോൾ പിന്നെ എങ്ങനെ പറ്റിക്കാതിരിക്കും ഇതാണ് അവിടെ സംഭവിക്കണത് ഏത് ഖുറാന ഹദീസരത് ഖുറാനിനും ഹദീസിനും ഇസ്ലാമിൻ്റെ നിയമങ്ങൾക്കും എതിരായിട്ട് തന്നെയാണ് അവർ പ്രവർത്തിച്ചിരുന്നത് ഓരോ വിഷയം വിഷയവും നിങ്ങൾക്കെടുത്ത് പരിശോധിക്കാം അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് വിലയിരുത്തി തന്നെയാണ് ഗസാലിയെ പോലെയുള്ള ആളുകൾ ഇവർ ഇവർക്ക് വിധി എഴുതിയത് അപ്പോഴാണ് എം എം അക്ബർ അവിടെ വന്ന് നിന്നിട്ട് എന്ത് പറയുന്നത് അങ്ങനെയല്ല എന്ന് പറഞ്ഞിട്ട് അവർ ഇസ്ലാമിൻ്റെ സി ഒരു നൂറ് കാര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് തള്ളാൻ പറ്റുമോ നൂറ് കാര്യം എടുത്തിരിക്കണം അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും അതാണല്ലോ ഇസ്ലാമിൻ്റെ നിയമം ഇവിടെ ഇതുപോലെയുള്ള ആളുകൾ എന്താ ചെയ്തത് അവർ കുറേ കാര്യങ്ങൾ എടുത്ത് കുറേ കാര്യങ്ങൾ തള്ളി ചിലതൊക്കെ കാർഡിനലായിട്ട് നമ്മൾ കൊണ്ടു കിടക്കേണ്ട സാധനങ്ങളാണ് തള്ളിയത് പ്രധാനമായിട്ട് ഇപ്പോൾ ഈ റെവുലേഷൻ എന്നൊക്കെ പറയുന്ന സംഗതി അതിനൊക്കെ തള്ളിയ ആൾക്കാരാണ് ഇവർ അത് ഒരിക്കലും നടക്കില്ല അങ്ങനെയൊരു സാധനം അല്ല ഇതിനകത്തുള്ളത് ഇത് നമ്മൾ ചിന്തയാണ് ഇത് റാഷണലാണ് ഇതിനകത്ത് അപ്ലൈ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ ആളുകൾ അവരെന്താ ഇസ്ലാം പറഞ്ഞത് ചെയ്യുന്നത് അവരെ ഏത് രീതിയിലാണ് കൈകാര്യം ചെയ്തത് പ്രോസിക്യൂഷൻ തന്നെയാണ് ഉണ്ടായിരുന്നത് അവരവരുടെ വാദങ്ങൾ സ്ഥാപിച്ചത് ഖുർആാനും ഹദീസുകളും ഉപയോഗിച്ച് അതോടൊപ്പം അവരുടെ യുക്തിയും ഉപയോഗിച്ചുകൊണ്ട് അതുകൊണ്ടുതന്നെ അത്തരം യുക്തി ഉപയോഗിച്ചത് കൊണ്ട് തന്നെ അവരെ വിമർശിച്ച ചില പണ്ഡിതന്മാർ അവർ യുക്തിവാദികളാണെന്ന് പറഞ്ഞിട്ടുണ്ട് യുക്തിവാദികൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിരീശ്വരവാദികൾ എന്നല്ല അവർ പ്രമാണങ്ങൾക്ക് മുകളിൽ അവരുടെ യുക്തി സ്ഥാപിച്ച ആളുകളാണെന്ന് മാത്രമാണ് അവർ അതെന്താ പറഞ്ഞത് ഞാനിപ്പ ഇത് ഇതല്ല നമ്മളും ചോദിക്കുന്നത് നമ്മളും ഇപ്പൊ ഇവരോട് ചോദിക്കുന്ന ചോദ്യങ്ങളും എങ്ങനെയാണ് എന്തുകൊണ്ട് ഈ വചനത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് അക്ബർ ഈ പറയുന്ന ഈ ശാസ്ത്രം ഉള്ള ഒരു കാലഘട്ടം സ്ഥാപനം ഉണ്ടായിരുന്നെങ്കിൽ അന്ന് ഇതുപോലത്തെ ആളുകൾ ഉണ്ടായിരുന്നെന്നും അവർക്ക് യുക്തിപരമായിട്ട് ചിന്തിച്ചിരുന്നെന്നും അവർ ഈ കാര്യങ്ങളൊക്കെ ചോദ്യം ചെയ്തിരുന്നു അക്ബർ പരോക്ഷം സംബന്ധിക്കുകയാണ് അതുകൊണ്ടാണ് അവിടെ മുന്നേറ്റുണ്ടായത് ഇത് തന്നെയാണ് നമ്മളും ഇന്ന് ചെയ്തോണ്ടിരിക്കുന്നത് പക്ഷെ നമ്മൾ ഇത് പച്ചക്ക് പറയുമ്പോൾ അവർക്ക് ഇഷ്ടമല്ല എന്നുള്ളതാണ് അന്ന് പണ്ടത്തെ ആൾക്കാർ ഇന്ന് ജീവിച്ചിരിക്കില്ലല്ലോ മറ്റേ നമ്മുടെ എന്ന് എന്ന് ഉണ്ടായിരുന്നെങ്കിൽ ആയി ചിലപ്പോരുദ്ധൻ അപ്പൊ ഈ പിന്നെ ഈ ഇപ്പൊ വേറെ ഒരു പോയിന്റ് ഞാൻ ആഡ് ചെയ്യാനുള്ളത് ഈ ഇവര് പറയുന്നുണ്ട് ഈ നമ്മുടെ അൽഫോറിസ്മി അൽഫോറിസ്മി മറ്റേ അൽഫോരുദം കണ്ടുപിടിച്ച് എന്ന് പറയുന്നത് അൽഹോറിസ്മി എന്താ പറയാ ഒരു പുസ്തകത്തിന് പകുതിയോളം എഴുതിയിട്ടുള്ളത് ഇവരുടെ സ്വത്തവകാശത്തെ കുറിച്ചാണ് എന്ന് പറഞ്ഞിട്ട് അത് എന്തോ മേന്മയായിട്ട് ആയിട്ട് കണക്കിലെ ഗണിതത്തില് മേന്മയായിട്ട് ഇയാൾ എടുത്തു പറയുന്നുണ്ട് അൽജിബ്ര ഏ അൽജീബ്രയെ കുറിച്ച് പറയുന്നുണ്ട് അൽജീബ്രിന് രണ്ട് രണ്ട് ഭാഗവും ഏഹ് അൽജിബ്രിന്റെ പ്രധാനപ്പെട്ട ഒരു തത്വം എന്ന് പറഞ്ഞാൽ ഗണിതത്തിൽ പ്രധാനപ്പെട്ട തത്വം എന്ന് പറഞ്ഞാൽ ഈക്വച്ചിന്റെ രണ്ട് ഭാഗം കൂടി ബാലൻസ് ആവണം ഈക്വൽ ഇവ ഇവരുടെ സ്വത്ത് വീതം വെച്ച് എടുത്തു കഴിഞ്ഞാൽ കണക്ക് പ്രകാരം പ്രകാരം ശരിയാകുമെന്നുള്ളത് ഇതിന്റെ ഒരു പോരാട്ടം അതുകൊണ്ട് അതെ ഈ ഖുറാന്റെ വാചനം മനസ്സിലാകത്തോണ്ടാണ് അജു ഈ എന്താ പറയാ പക്ഷേ ഇതിനെ കുറിച്ച് വേറെ ഓ അങ്ങനെയാണ് ഇസ്ലാം ഇതിന് വഴി വെച്ചത് അല്ലേ തെറ്റായ സാധനങ്ങൾ സോൾവ് ചെയ്യാൻ വേണ്ടിട്ട് അങ്ങനെ പറയുന്നുണ്ടോ ഞാനത് ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ എനിക്ക് മറ്റൊരു വീഡിയോ തോന്നുന്നു എനിക്ക് ഈ വീഡിയോ ഇതിനു മുമ്പ് ഗോൾഡൻ പറ്റി പറഞ്ഞ വീഡിയോ എന്താ പറയാ പ്രത്യേകത എടുത്ത് പറയുമ്പോൾ അത് ഇസ്ലാമിന്റെ അക്കൗണ്ടിൽ ആ ക്രെഡിറ്റ് ഇടുമ്പോ അൽഖോറിസമിന്റെ പുസ്തകങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് ആ ഒരു പുസ്തകത്തിൽ ഇദ്ദേഹം പറയുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അദ്ദേഹം ഒരു പുസ്തകത്തിൽ പകുതിയോളം ഇസ്ലാമിലെ ഏറ്റവും സംഭാവനയായിട്ട് സ്വത്തവകാശത്തെ പറ്റി പറയുന്നു സ്വത്തവകാശത്തിൽ ഇന്ന് മുസ്ലിം വെബ്സൈറ്റുകൾ പോലും സംബന്ധിക്കുന്ന കാര്യമാണ് ഇത് ബാലൻസ് ആവില്ല പ്രകാരമാവില്ല അൽഖുരിതും പ്രകാരം ആവില്ല ഒന്നും പ്രകാരം ആവില്ല മനസ്സിലാവാതെ ോളം അതിനെ കുറിച്ച് എടുക്കണം അതിന് അതാണ് പ്രചോദനം തെറ്റ് അതെ അതിന് നമ്മൾ സാധാരണ ഈ മതത്തിന്യായീകരിക്കാൻ വേണ്ടി സ്വത്തവകാശത്ത് ഒരിക്കലും എടുത്ത് ആരും പറയലു വയസ്സിനു എടുക്കില്ലേ ആ വീഡിയോ കയ്യിലുണ്ടോ ബാസിൽ തന്നെ അത് സംസാരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട് അത് കയ്യിലുണ്ടോ അത് ഇല്ല ഇല്ലെങ്കിൽ നമുക്ക് എടുക്കാം ഏതായാലും ഇതൊന്നും ബാക്കി കേട്ടോ ഇത് തീരാറായി പിന്നെ അത് കൂടാതെ ഇപ്പൊ ഇവിടെ എന്താ ഇദ്ദേഹം പറഞ്ഞത് നഗുലേറ്റൻ നമ്മളോട് പറഞ്ഞത് യുക്തി പ്രമാണങ്ങൾക്ക് മുകളിൽ യുക്തി പ്രയോഗിച്ചു ഇതാണല്ലോ പറഞ്ഞു വേറൊരു വീഡിയോയിൽ ഇതുപോലെ ബാസിൽ നിന്നിട്ട് പറയുന്നുണ്ട് യുക്തി നമ്മൾ അങ്ങനെ പ്രയോഗിക്കേണ്ട കാര്യമില്ല എന്ന് പറയുന്ന ഒരു വീഡിയോ വേറെ അത് നമുക്ക് ഇത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ആ ഭാഗം മാത്രം ഒന്ന് നമുക്ക് കേൾക്കാം ഓക്കെ പ്രമാണങ്ങൾക്ക് മുകളിൽ അവരുടെ യുക്തി സ്ഥാപിച്ച ആളുകളാണെന്ന് മാത്രമാണ് അതെ അവർ ഇസ്ലാം ഇസ്ലാമിക സമൂഹത്തിൽ നിന്ന് പുറത്തു പോവുകയോ ഇസ്ലാമിനെ തള്ളിപ്പറയുകയോ ചെയ്ത ആളുകളല്ല മറിച്ച് അവർ ഇസ്ലാമിക സമൂഹത്തിൽ നിൽക്കുകയും ഇസ്ലാമികമായി ചിന്തിക്കുകയും ഇസ്ലാമിലെ നിയമങ്ങൾ ജീവിതത്തിൽ പകർത്തുമെല്ലാം ചെയ്ത ആളുകളാണ് പക്ഷേ അവരുടെ ചില വീക്ഷണങ്ങൾ അത് സ്വാഭാവികമായി വ്യത്യസ്ത തത്വശാസ്ത്രങ്ങളും കാര്യങ്ങളെല്ലാം പഠിച്ചപ്പോൾ അവർക്ക് അവരുടെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ചിന്തിച്ചപ്പോൾ ഉണ്ടായ വീക്ഷണങ്ങൾ ചെറുത് അപകടകരമായ വീക്ഷണങ്ങൾ ഉണ്ടാകാം പക്ഷേ അത് യുക്തിവാദികളാണ് ഇവിടുത്തെ ഇന്നത്തെ എമുക്കളെ പോലെയാണ് അവർ എന്നെല്ലാം പറയണമെങ്കിൽ ചെറിയ തൊലിക്കെട്ടിയൊന്നും പോരാ പിന്നെന്താ വേണ്ടത് നമ്മൾ തൊലിക്കെട്ടി അതെ അതെ തൊലിക്കെട്ടി പോട്ടെ നമ്മൾ ചോദിക്കുന്നത് നമുക്ക് ഇന്ന് ഇന്ന് നിലവിലിവിടെ ഒരു മുസ്ലിമിന് ഈ ഒരു ഒരു സ്വാതന്ത്ര്യം ഉണ്ടോയെന്നാണ് നമ്മൾ ചോദിക്കുന്നത് നിങ്ങൾ ഖുറാനെടുക്കുന്നു ഹദീസൊക്കെ എടുക്കുന്നു ഇസ്ലാമിലെ നിയമങ്ങൾ എടുക്കുന്നു എന്നിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ വായിക്കുമ്പോൾ തോന്നുകയാണ് ഓക്കെ ഇത് ഇത് ശരിയല്ല ഞാൻ ഇത് എടുക്കില്ല ഇത് തെറ്റാണ് ഇതിന് ഇതിന് പകരം ബാക്കിയുള്ളതൊക്കെ ഞാൻ എടുപ്പം അള്ളാഹു അക്ബറും മറ്റു സാധനമൊക്കെ എടുത്തോളൂ പക്ഷേ ഭാര്യയെ എന്ന് പറയുന്ന സാധനം അത് ഞാൻ എടുക്കില്ല അത് ചേർന്നതല്ല അടിമയെ വെക്കണം അടിമയെ പൂഷണം അതൊന്നും ഏ അത് ഞാൻ എടുക്കില്ല അത് ഇന്നത്തേന് യോജിച്ചതല്ല എന്ന് പറഞ്ഞ അഞ്ചാം ആറാം വയസ്സിലുള്ള കുട്ടിയെ കെട്ടണം കെട്ടാം എന്നുള്ള നിയമം അത് ഞാൻ എടുക്കില്ല അത് ഇന്നത്തെ കാലത്തിന് യോജിച്ചതല്ല എന്ന് പറഞ്ഞ് അതിനെ തള്ളിക്കൊണ്ട് ബാക്കി ഇസ്ലാമിലുള്ള സാധനങ്ങളൊക്കെ എടുക്കാനുള്ള സംഗതി ഇനി എടുക്കാനുള്ളത് ഉണ്ട് കേട്ടോ ആ നാല് പെണ്ണിനെ കെട്ടാം അത് കൊള്ളാം അത് നല്ല സാധനമാണ് എന്ന് എടുത്ത് മുന്നോട്ട് പോവാം ബാക്കിയുള്ളത് എടുക്കില്ല ഇഷ്ടമുള്ള അത്ര അടിമയെ നിങ്ങൾക്ക് വെക്കാം നിങ്ങൾക്ക് അൺലിമിറ്റഡ് നമ്പർ എന്നാണ് അവിടെ പറഞ്ഞു വെക്കുന്നത് അത് പറ്റില്ല നാല് ഭാര്യ ഓക്കെ ബാക്കിയുള്ളത് വേണ്ട എന്ന് പറഞ്ഞിട്ട് ഒരു നിയമത്തിൻ്റെ പകുതി നിങ്ങൾക്ക് എടുക്കാം അങ്ങനെയൊക്കെ ഉള്ളൊരു ഒരു ഒരു അവകാശം അത് ഇസ്ലാമിനകത്ത് നിന്ന് ജീവിക്കുന്ന ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മുസ്ലിമിന് ഉണ്ടോ ഇല്ലേ അക്ബർ എന്ന് പറഞ്ഞാൽ മതി നമ്മൾ നമ്മളുടെ പ്രമാണങ്ങൾ അതിൽ നിന്നും എടുക്കുന്ന സാധനങ്ങൾക്ക് മുകളിൽ യുക്തി പ്രയോഗിച്ചാൽ നമ്മൾ ചെയ്യേണ്ടി വരുന്ന ഇന്നത്തെ സാഹചര്യത്തിലുള്ള കാര്യങ്ങളാണ് ഈ പറയുന്നത് അതിനൊരു ഒരു ഒരു അവകാശം അല്ലേ അങ്ങനെ ചെയ്യുന്ന ആളുകൾ നിങ്ങളെന്തെന്നാണ് വിളിക്കുക ഇപ്പോൾ ചേകനൂർ മൗലവിയെ എന്താ ചെയ്തത് ചേകനൂർ മൗലവി ഇതൊക്കെ തന്നെ അല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത് അത് പാടില്ല ഇത് പാടില്ല ഇന്നിപ്പോൾ മുസ്തഫ മൗലവി എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുസ്തഫ മൗലവി വിശ്വാസിയാണ് മുസ് അദ്ദേഹം അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഫോളോ ചെയ്യുന്നു എന്ന് പറയുന്നു പക്ഷേ പുള്ളി ചില കാര്യങ്ങൾ അതിനകത്ത് കുഴപ്പമുണ്ട് എന്ന് പറയുന്ന ആളാണ് മൂപ്പരെ നിങ്ങൾ എന്താ വിളിക്കുന്നത് നിങ്ങൾ വിളിക്കുന്നത് മുനാഫ് എന്താണ് മുറത്തത് തന്നെയാണ് നിങ്ങൾ വിളിക്കുന്നത് അതിൻ്റെ പേരിൽ പുള്ളി പല പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് പുള്ളിയെ അധികം വൈകാതെ നിങ്ങൾ തല്ലിക്കൊല്ലും എന്ന് പറയാം ആ വഴിയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ നിന്നിട്ട് ഇത് പറയാൻ ഉളുപ്പുണ്ടോ അക്ബറെ എന്നാണ് നമുക്ക് ചോദിക്കാനുള്ളൂ അപ്പോൾ സീനയെ നിങ്ങൾക്ക് വെളുപ്പിക്കണമെന്നുണ്ടെങ്കിൽ മുസ്ലിമായിട്ട് നിലനിർത്തണം എന്നുണ്ടെങ്കിൽ ഇതല്ലാതെ വേറെ വഴിയില്ല പക്ഷേ നിങ്ങൾ ആലോചിക്കേണ്ടത് അക്ബർ ഇവിടെ എത്ര തലകുത്തി നിന്നിട്ട് നിന്നിട്ട് സീന മുസ്ലിമാണെന്ന് പറഞ്ഞാലും നിങ്ങൾ തന്നെ പറഞ്ഞു പുള്ളി പ്രമാണങ്ങൾക്ക് മുകളിൽ യുക്തി ഉപയോഗിച്ചു പ്രമാണങ്ങൾക്ക് മുകളിൽ യുക്തി ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയെ നിങ്ങൾ മുസ്ലിം എന്ന് വിളിക്കുമോ ഇതാണ് നമുക്ക് ചോദിക്കാനുള്ളത് അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ എല്ലാവരും അങ്ങനെയാണ് നിങ്ങൾക്ക് സമ്മതിക്കേണ്ടതായിട്ട് വരും ഞാനും ഒക്കെ ആയിട്ട് തന്നെ നിങ്ങൾ സമ്മതിക്കേണ്ടതായിട്ട് വരും നമ്മളും ചില പ്രമാണങ്ങൾ തള്ളുന്നു ചില യുക്തി നമ്മളവിടെ പൊക്കി വെച്ച് തരുന്നത് എന്നാലും നമ്മളും ചെയ്തത് പക്ഷേ ഞങ്ങൾ തൊണ്ണൂറ്റി ശതമാനം തള്ളി ഒരെണ്ണം മാത്രം ബാക്കി വെച്ചു നാല് പെണ്ണങ്ങളെ കെട്ടാം ഞാൻ എടുത്തു അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സാധനമാണ് അപ്പോൾ നിങ്ങൾക്ക് അത് സമ്മതിക്കാൻ പറ്റും അപ്പോൾ അതിന് എന്താ മാനദണ്ഡം നിങ്ങൾ പറയൂ ഇത്ര ശതമാനം തള്ളാം ഇത്ര ശതമാനം സ്വീകരിക്കണം അങ്ങനെ വല്ല മാനദണ്ഡം ഉണ്ടോ അപ്പോൾ ഇതൊക്കെ പറഞ്ഞ് നിങ്ങൾ സ്വയം അബദ്ധങ്ങൾ ഉണ്ടാക്കി നിങ്ങൾ ഇസ്ലാമിനെ സ്വയം കുഴി ഉണ്ടാക്കി അതിനകത്തേക്ക് കുഴിച്ചിട്ട് നിങ്ങൾ തന്നെ മണ്ണ് വാരിയിടുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എനിക്ക് പറയാനുള്ളത് ഇതൊക്കെ കേട്ട് വിശ്വാസികളിത് കേട്ട് കഴിഞ്ഞുണ്ടാകുന്ന അപകടത്തെക്കുറിച്ച് നിങ്ങൾക്കൊരു ചെറിയ ആലോചന എങ്കിലുണ്ടോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് വിശ്വാസം നഷ്ടപ്പെടും അതാണ് ഉണ്ടാവുക ഇതുപോലുള്ള സാധനങ്ങളൊക്കെ കേട്ടു തന്നെയാണ് നമ്മുടെയൊക്കെ വിശ്വാസം നഷ്ടപ്പെട്ടത് ഏതായാലും വളരെ മികച്ച വീഡിയോ ആണ് ഓക്കെ കാരണം അവർ ആ രൂപത്തിലായിരുന്നില്ല അതുകൊണ്ടാണ് ഇനി ഇത് കേൾക്കാനൊന്നുമില്ല ഇത് ഇത്രയേ ഉള്ളൂ സംഭവം പറഞ്ഞു തന്നത് ഇത്രയാണ് ഇവരിങ്ങനെയാണ് ഇനി ഒരു ചെറിയൊരു കാര്യം ഒന്ന് കാണിക്കാം അത് നമ്മളുടെ നമ്മളെപ്പോഴും കാണിക്കാറുള്ളതാണ് എന്നാലും ഇവർക്ക് വേണ്ടിയിട്ട് ഇനിയും നമ്മളൊന്ന് കാണിച്ചു കൊടുക്കാം എന്താണ് ഇവിടെ ഗസാലി ഇമാമ് ഇയാളെക്കുറിച്ച് പറഞ്ഞതൊന്ന് അറിയണമല്ലോ അപ്പോൾ ഗസാലി ആണോ എം എം അക്ബർ ആണോ വലുതെന്ന് ഇനി നിങ്ങൾ തീരുമാനിക്കാം അതാണ് ഇവിടെ നമുക്ക് ചെയ്യാനുള്ളൂ ഓക്കെ അപ്പോൾ ക്ലെയിംസ് ഒന്ന് കേട്ടേക്കാം ഏതായാലും വഴിക്ക് ഇറങ്ങിയല്ലേ എന്ത് പറയുന്നു ഈ വീഡിയോ നമുക്ക് നിർത്താം ബാസലിൻ്റെ ഒരു വീഡിയോ ഉണ്ട് യുക്തി വിശ്വാസം അതുകൂടി ഒന്ന് കാണാം ഈ ചിത്രം കണ്ടിട്ട് ക്ലെയിംസ് അബൌട്ട് ഇബിന സീന ബീങ് എ നെയ്ത്ീസ്റ്റ് ഓർ കാഫിർ ഇതാണ് ചോദ്യം ഇസ്ലാം വെബ് എന്ന് പറയുന്ന ആ ഫു വെബ്സൈറ്റ് തന്നെയാണ് ഇനി ഇത് തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് തെറ്റാണെന്ന് പറയാം ഇത് ചോദ്യമാണ് ഐ ഹേർഡ് ഷെയ്ഖ് അൽ ഹവായ് മീ സേ ഇൻ വൺ ഓഫ് ഹിസ് ടൈപ്സ് ദാറ്റ് ഇബിന് സീന വാസ് എ നെയ്ത് ഓർ കാഫിർ വാസ് ഹി റിയലി ഇത് പറഞ്ഞത് ഷെയ്ഹ് അൽ ഹവൈനി എന്ന് പറയുന്ന ആളാണ് ഇത് എം എം അക്ബറെ പോലെ തന്നെ ഇതുപോലെ ഇസ്ലാം മത പ്രബോധനം നടത്തുന്ന ആളുകൾ പറയുന്നു ഇവിടെ അക്ബർ വന്ന് നിന്നിട്ട് അയാൾ മുസ്ലിമാണെന്ന് പറയുന്നു പക്ഷേ മറ്റ് ചില ആളുകൾ ഭൂരിഭാഗം ആളുകളും പറയുന്നത് ഇയാൾ എയ്ത്തീസ്റ്റ് ആണ് എന്ന് പറയുന്നു കാഫിറാണ് എന്നൊക്കെ പറഞ്ഞു വെക്കുന്നു അപ്പോൾ എന്താണ് അതിൻ്റെ വസ്തുത എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇതേ ഫ്രൈസ് ബീ റ്റു അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് താഴെ ഇവൻ എസീന അല്ലെങ്കിൽ വാസ് അക്യൂസ്ഡ് ഓഫ് ബീയിങ് എ കാഫർ ആൻഡ് എൻ എയ്സ് ബിക്കോസ് ഹിസ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് ദ ആൻറ്റിക്വിറ്റി ഓഫ് ദ വേൾഡ് ഹിസ് റിജക്ഷൻ ഓഫ് ദ ഹിയർ ആഫ്റ്റർ ആൻഡ് അദർ ഏത്തീസ് തിയറീസ് ഇൻ അഡീഷൻ ടു ഹിസ് ഇന്നർ ലെജൻഡറി ഐഡിയോളജി നിങ്ങൾ പറയൂ അതായത് ആൻറ്റിക്വിറ്റി ഓഫ് ദ വേൾഡ് അതുപോലെ റിജക്ഷൻ ഓഫ് ദ ഹിയർ റാഫ്റ്റർ ബാക്കിയൊക്കെ വിടുക ഈ മരണാനന്തര ജീവിതം എന്ന് പറയുന്ന സാധനത്തെ അതിനെ നിഷേധിച്ചാൽ ഒരാൾക്ക് മുസ്ലിമായിട്ട് ജീവിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് നിങ്ങൾ പറയേണ്ടത് ഇസ്ലാംകാരി ഈമാങ്കാരിയും പറയുന്ന സമയത്ത് അതിനകത്ത് പ്രധാനമായിട്ട് ഇടുന്ന സാധനമാണ് ഈ സംഗതി പരലോക വിശ്വാസം എന്ന് പറയുന്നത് ആൻഡ് അതർ ഏത്തീസ്റ്റ് തിയറീസ് അതിനകത്ത് മതനിരാശം തന്നെയാണ് അദ്ദേഹം പ്രകടിപ്പിച്ചിരുന്നത് എന്തായാലും അതർ സ്കോളേഴ്സ്റ്റേറ്റഡ് ദാ ഇബിന വാസ് എൻ ഏത്തീസ്റ്റ് ബിഫോർ ഷെയ്ഖ് അൽ ഹവൈനി ആരൊക്കെയാണത് അൽ ഖസാലി ഇവന് തൈമിയ ഇബൻ അൽ കയീം ആൻഡ് അൽ ദഹാബി ഇത്ര ആളുകൾ പറഞ്ഞു ഇത്ര ആളുകൾ പറഞ്ഞത് എടുക്കണോ അതോ എം എം അക്ബർ പറഞ്ഞെടുക്കണോ ഇനി വിശ്വാസികൾ തീരുമാനിക്കുക എം എം അക്ബർ പറഞ്ഞത് എടുക്കുന്നതിനോട് നമുക്ക് വിരോധമൊന്നുമില്ല പക്ഷെ നിങ്ങൾ സമ്മതിക്കണം ഇതേ കാര്യമൊക്കെ തന്നെയാണ് നമ്മളും പറയുന്നത് മനനാനന്തര ജീവിതം ഇല്ല ഇതുപോലെ എന്താണ് ഇങ്ങനെ ഈ ഈ ജീവിതം ലോകം എന്ന് പറയുന്ന സംഗതിക്കുള്ള ആ ഒരു ആൻറ്റിക്യുറ്റിയെക്കുറിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മൾ ഉന്നയിക്കുന്നു അതല്ലെങ്കിൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ ഏത്തീസ്റ്റ് തിയറീസ് ദൈവമില്ല എന്ന് പറയുന്നു ദൈവമുണ്ട് എന്നുള്ളതിന് തെളിവില്ല എന്ന് നമ്മൾ പറയുന്നു ഇതൊക്കെ പറയുന്ന ഞങ്ങളെ പോലെയുള്ള ആളുകൾ ഏത്തീസ്റ്റ് ആയിട്ടുള്ള എന്നെ നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിൽ പിന്നെ എമു എന്ന് പറഞ്ഞിട്ട് കളിയാക്കുന്നത് അതും ഒരു ഇസ്ലാമിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് അങ്ങ് അംഗീകരിച്ചു എഴുപത്തി മൂന്ന് വിഭാഗം ഉണ്ടാവുന്നതാണല്ലോ പറഞ്ഞത് അതൊരു എഴുപത്തിനാലാമത്തെ വിഭാഗമായിട്ട് അങ്ങ് കൂട്ട എക്സ് മുസ്ലിം എന്ന് പറയുന്നത് ഷിയാസുനീനൊക്കെ പറയുന്ന മാതിരി എക്സ് മുസ്ലിം എന്ന് ഒരു ഇസ്ലാമിൻ്റെ വിഭാഗം എന്താ പ്രശ്നം വിളിക്കോ ജസീമിനും വല്ല കുഴപ്പമുണ്ടോ അതായത് കുഴപ്പമൊന്നുമില്ലല്ലോ അപ്പോൾ ഇതാണ് നമ്മൾ ചോദിക്കുന്നുള്ളൂ അപ്പോൾ ഒന്നുകിൽ നിങ്ങൾ സമ്മതിക്കുക ഇയാൾ മുസ്ലിമാണ് പക്ഷേ ഇയാളുടെ വിശ്വാസം ഈ പരലോക ജീവിതത്തെ ഒക്കെ നിഷേധിച്ചിട്ടുള്ള ജീവിതമായിരുന്നു അത് ഇസ്ലാമിൻ്റെ ഭാഗമാണെന്ന് നിങ്ങൾ സമ്മതിച്ചു തരാം അതല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞ ആൾ ഏത്തിസ്റ്റ് ആയിരുന്നു എന്ന് പറഞ്ഞ സംഗതി നിങ്ങൾ സമ്മതിച്ചു തരുക ഇത് അല്ലാതെ നിങ്ങൾക്ക് ഇതിനകത്ത് നടക്കുക ഇത് സീസോ പോലെയാണ് കാക്കാമാർ കുടുങ്ങുന്നത് ഇങ്ങനെയൊക്കെയാണ് നോണ പറയുമ്പോൾ നിങ്ങൾ പെട്ടുപോകണത് ഇങ്ങനെയാണ് ഒരു വമ്പൻ നൊണയിലേക്കാണ് ഇനി നമുക്ക് കിടക്കാനുള്ളത് അത് ഇവിടെ പറയാൻ പോകുന്നത് അതിന് തൊട്ട് മുന്നേ ഈ ഒരു സാധനം കൂടി ഒന്ന് കേട്ടോക്കെ ജസീമ ഒരു ഒറ്റ മിനിറ്റ് ഞാൻ ഇനി ഒന്നും പറയുന്നില്ല ഇത് ഇത് ജസ്റ്റ് ഇത് ഒന്ന് കേട്ടോട്ടെ ഇത് നമ്മുടെ യുക്തിശാസ്ത്രം പ്രമാണം ഇപ്പോൾ അവിടെ അക്ബർ പറഞ്ഞതും പറഞ്ഞതും കേൾക്കാം യുക്തിക്ക് നിരക്കുന്നില്ല ഇസ്ലാമിക പ്രമാണങ്ങൾ ഹദീസുകൾ അല്ലെങ്കിൽ ഇസ്ലാമിക പ്രമാണങ്ങൾ അല്ലെങ്കിൽ ഇസ്ലാമിലെ വിശ്വാസങ്ങൾ അതെന്റെ യുക്തിക്ക് നിരക്കുന്നില്ല അല്ലെങ്കിൽ എന്റെ കോമൺ സെൻസിന് നിരക്കുന്നില്ല എന്നുള്ള വാദം നിരന്തരമായി പലപ്പോഴും ഹദീസ് നിഷേധികളുടെ ഭാഗത്ത് നിന്നും അതുപോലെ തന്നെ ഇസ്ലാം വിമർശകരുടെ ഭാഗത്തു നിന്നും ഇസ്ലാമിനെ ഉൾക്കൊള്ളാൻ സാധിക്കാത്തവരുടെ ഭാഗത്തു നിന്നും നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാചകമാണ് എൻ്റെ യുക്തിക്ക് നിരക്കുന്നില്ല എൻ്റെ യുക്തിക്ക് നിരക്കുന്നില്ല എന്നുള്ളത് ഇവിടെ അവർ എൻ്റെ യുക്തി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കോമൺ സെൻസ് ആണ് ഞാൻ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ എനിക്കതിൽ ഒരു ശരിയായിട്ട് തോന്നില്ല എന്നുള്ളത് യഥാർത്ഥത്തിൽ എന്താണ് ഈ കോമൺ സെൻസ് എന്ന് പറയുന്നത് എന്താണ് ഈ സാമാന്യ യുക്തി എന്ന് പറയുന്നത് ഈ സാമാന്യ യുക്തി എന്ന് പറഞ്ഞാൽ ഒരു യൂണിവേഴ്സലായിട്ടുള്ള എല്ലാവർക്കും ഒരേപോലെയുള്ള മറ്റുള്ളവരെ അതുകൊണ്ടക്കാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യമാണോ ഒരിക്കലുമല്ല കോമൺ സെൻസ് എന്ന് പറയുന്നത് ഓരോരുത്തർക്കും വ്യത്യസ്തമാണ് അതിനെ നിർണയിക്കുന്ന പല ഘടകങ്ങളുണ്ട് ഒരാളുടെ അറിവ് അത് നിശ്ചയിക്കുന്നതിൽ വളരെ പ്രധാനമാണ് ഒരാളുടെ കോമൺ സെൻസ് അയാളുടെ അറിവിനെ ഡിപെൻഡ് ചെയ്തിരിക്കും അതുപോലെ തന്നെ അയാളുടെ സാഹചര്യങ്ങൾ അതുപോലെ തന്നെ അയാൾ വളർന്നു വന്നിട്ടുള്ള ജീവിത സാഹചര്യം അതുപോലെ തന്നെ അയാളുടെ മാതാപിതാക്കൾ സുഹൃത്തുക്കൾ അതുപോലെ തന്നെ പൊതുബോധം അതുപോലെ തന്നെ മീഡിയയിൽ നിന്ന് അവർക്ക് ലഭിക്കുന്ന ഇൻപുട്ടുകൾ അങ്ങനെ പല കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഓരോരുത്തരുടെയും കോമൺ സെൻസ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഓരോരുത്തർക്കും അത് വ്യത്യസ്തമായിരിക്കും എന്ന് മാത്രമല്ല അത് വെച്ചുകൊണ്ടല്ല ഒരു കാര്യത്തിന്റെ സത്യതയെ നമ്മൾ അടക്കേണ്ടത് എന്റെ യുക്തിക്ക് നിരക്കുന്നില്ല എന്നുള്ളത് ഒന്നിനെ തള്ളാനോ കൊള്ളാനോ ഉള്ള ഒരു ന്യായമായി മാറുകയേ ഇല്ല പക്ഷെ ഇബിനത് പറ്റും എന്നാണ് എം എം അക്ബർ പറഞ്ഞിരിക്കുന്നത് എന്ത് പറയുന്നു ഇതിനെ കുറിച്ച് ഇവരുടെ ഈ മെഴുകൽ എങ്ങനെയുണ്ട് അതെ അപ്പൊ അക്ബറിനെ പറഞ്ഞു അതെ അക്ബർ ഇപ്പൊ ഇത് അക്ബർ മുമ്പ് അക്ബർ ഈ ക്രെഡിറ്റ് ഒക്കെ മതത്തിന്റെ അക്കൗണ്ടിൽ ഇട്ടിട്ട് അക്ബറിനെ സമ്മതിക്കുന്നു എനിക്ക് മനസ്സിലാവില്ല അക്ബർ എന്തിനു ചെയ്ത് അക്ബർ മാറി അതാണ് അക്ബർ മിനിമം നമ്മൾ ആ പാകം ഒഴിവാക്കാൻ ആ ഭാഗം വിട്ടു കഴിഞ്ഞാൽ നമ്മുടെ വാദം ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റും പക്ഷെ അക്ബർ അവിടെയും പറയുന്നു ആ സത്യസന്ധതയാണ് ഞാൻ സംഭവിച്ചു അത് നമ്മൾ ശ്ലാഖിക്കുന്നു പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ ഇസ്ലാമിന്റെ അകത്തേക്ക് ക്രെഡിറ്റ് ഇടുകയും എന്നാൽ ഇത് യുക്തിവാദിയാണെന്ന് പറയുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് മതത്തിന്റെ അകത്തേക്ക് ഇവരുടെ കണ്ടുപിടുത്തങ്ങൾക്കൊക്കെ ക്രെഡിറ്റ് കൊടുക്കുകയും എന്നാൽ ഇവരൊക്കെ യുക്തിവാദിയായിരുന്നു ഇവര് മതത്തെ തിരസ്കരിച്ചിട്ടുണ്ട് മതത്തിലെ സങ്കല്പങ്ങളെ തിരസ്കരിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ പിന്നെ അവർ മതവിശ്വാസവുമായി ബന്ധപ്പെട്ടിട്ടാണോ ഈ കണ്ടുപിടുത്ത നടത്തിയത് എന്നുള്ളതിന് എന്തെങ്കിലും പ്രസക്തി ഉണ്ടോ അപ്പൊ വരുന്നുണ്ട് ഇനി സൗണ്ട് പ്രശ്നം ഉണ്ടോ ഭയങ്കര മഴ പുറത്ത് കേൾക്കുന്നുണ്ടോ നമ്മൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മള് സപ്പോർട്ട് ചെയ്യുക മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ് അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങൾ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു